എല്ലാവർക്കും നമസ്കാരം. ഭാരതീയ അഭിഭാഷക പരിഷത്ത് കേരള സംസ്ഥാന കമ്മിറ്റി നടത്തുന്ന ലീഗൽ സെമിനാറുകൾ ഇന്ന് ഇന്ത്യൻ എവിഡൻസ് ആക്ട് എന്നുള്ള വിഷയത്തിൽ കഴക്കൂട്ടം നാരായണൻ സാറാണ് ക്ലാസ് എടുക്കുന്നത്. പരിപാടി തുടങ്ങുന്നതിന് മുമ്പായി ആദ്യം വന്ദേ മാതരം. അച്യുത് പ്ലീസ്. വന്ദേ മാതരം സുജലാം സുഫലാം മലയജ ശീതലാം സസ്യ ശ്യാമലാം മാതരം വന്ദേ മാതരം ജ്യോത്സ്നാ പുലകിതയാമിനീ പുല്ലകുസുമിത ദ്രുമദള ശോഭിനീ സുഹാസിനീ സുമധുരഭാഷിനീ സുഖദാം വരദാം മാതരം വന്ദേ മാതരം വന്ദേ മാതരം. പരിപാടിയില് സ്വാഗതം ആശംസിക്കുന്നതിനായി അഡ്വക്കേറ്റ് അജിത് കുമാർ ടി, അദ്ദേഹം ഭാരതീയ അഭിഭാഷക പരിഷത്തിന്റെ സംസ്ഥാന സെക്രട്ടറിയാണ്. അദ്ദേഹം തിരുവനന്തപുരം ബാറിലെ അഭിഭാഷകനാണ്. അജിത് കുമാർ സാറിനെ ക്ഷണിച്ചുകൊള്ളുന്നു. ഭാരതീയ അഭിഭാഷക പരിഷത്തിന്റെ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ വിളക്കുടി രാജേന്ദ്രൻ, നാഷണൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ആർ രാജേന്ദ്രൻ, സ്റ്റേറ്റ് സെക്രട്ടറി അഡ്വക്കേറ്റ് ബി അശോക്, മറ്റ് ഭാരവാഹികളെ, സുഹൃത്തുക്കളെ, അഭിഭാഷക പരിഷത്തിന്റെ സംസ്ഥാന വ്യാപകമായി നടത്തുന്ന ലീഗൽ സെമിനാറിൽ ഇന്ന് നമുക്കിവിടെ ഇന്ത്യൻ എവിഡൻസ് ആക്ടിനെ കുറിച്ച് ക്ലാസ് എടുക്കുന്നത് ബഹുമാന്യനായ ശ്രീ കഴക്കൂട്ടം നാരായണൻ നായർ സാറാണ്. അദ്ദേഹത്തെ പ്രത്യേകിച്ച് ഒരു മുഖവരെയോ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. അദ്ദേഹം കേരളത്തിലുടനീളം എല്ലാ ബാറുകളിലും എവിഡൻസ് ആക്ടിനെ കുറിച്ച് ആധികാരികമായി വർഷങ്ങളായി ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്ന ഒരു മാന്യദേഹമാണ്. അതിലുപരി അദ്ദേഹം ലാ അക്കാഡമി ലാ കോളേജിലെ അധ്യാപകനാണ്. കഴിഞ്ഞ 50-ലേറെ വർഷങ്ങളായി തിരുവനന്തപുരത്ത് അദ്ദേഹം പ്രാക്ടീസ് ചെയ്തു വരുന്നു. അതുപോലെ തന്നെ സാറ് ഒരു എഴുത്തുകാരൻ, വാഗ്മി എന്ന നിലയിൽ ഒരു ഒരു പ്രഗത്ഭനായ ഒരു അഡ്വക്കേറ്റ് എന്ന നിലയിലെല്ലാം തന്നെ അറിയപ്പെടുന്ന അദ്ദേഹത്തെ ഭാരതീയ അഭിഭാഷക പരിഷത്തിന് വേണ്ടി, സംസ്ഥാന കമ്മിറ്റിക്ക് വേണ്ടി ഇന്ന് പങ്കെടുക്കുന്ന എല്ലാവരുടെയും പേരിൽ ആത്മാർത്ഥമായി സ്വാഗതം ആശംസിച്ചുകൊള്ളുന്നു. അതോടൊപ്പം തന്നെ ഇന്ന് ഇവിടെ പങ്കെടുക്കുന്ന എല്ലാ സംസ്ഥാന നാഷണൽ കൗൺസിൽ അംഗങ്ങൾ, സംസ്ഥാന ഭാരവാഹികൾ, അത് മറ്റ് ജില്ലാ പ്രസിഡന്റുമാർ, സെക്രട്ടറിമാർ, അതുപോലെ തന്നെ അഭിഭാഷകർ തുടങ്ങിയുള്ള എല്ലാ പേരെയും ഇന്ന് ഈ ആമുഖ പ്രഭാഷണം നടത്തുന്ന അഡ്വക്കേറ്റ് നാഷണൽ കൗൺസിൽ മെമ്പർ ശ്രീ എം എ വിനോദ്, അതുപോലെ തന്നെ ഇന്ന് നന്ദി പ്രകാശിപ്പിക്കുന്ന നമ്മുടെ സ്റ്റേറ്റ് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് പി രവീന്ദ്രൻ, അതുപോലെ ഇന്ന് കോമ്പയർ ചെയ്യുന്ന ശ്രീഹരി തുടങ്ങി എല്ലാവരെയും ആത്മാർത്ഥമായി സ്വാഗതം ആശംസിച്ചുകൊണ്ടെന്ന് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ആമുഖ പ്രഭാഷണത്തിനായി അഡ്വക്കേറ്റ് എം എ വിനോദ്, അദ്ദേഹം ഭാരതീയ അഭിഭാഷക പരിഷത്തിന്റെ ദേശീയ നിർവാഹക സമിതി അംഗമാണ്. അദ്ദേഹം എറണാകുളത്തെ ആലുവ ബാറിലെ അഭിഭാഷകനാണ്. എം എ വിനോദ് സാറിനെ ക്ഷണിച്ചുകൊള്ളുന്നു. കേരളത്തിലെ അഭിഭാഷകരുടെ ഏതൊരു പ്രശ്നങ്ങളിലും മുന്നണി പോരാളി എന്നുള്ള നിലയിലേക്ക് കേരളത്തിൽ ഭാരതീയ അഭിഭാഷക പരിഷത്ത് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. ഈ ലോക്ഡൌൺ സമയത്തും അഭിഭാഷക പരിഷത്ത് സാമൂഹിക, സാംസ്കാരിക, ലീഗൽ വിഷയങ്ങളിൽ വെബിനാറുകൾ സംഘടിപ്പിച്ചു വരികയാണ്. ഇന്ന് ഈ വെബിനാറിൽ എവിഡൻസ് ആക്ടിനെ കുറിച്ചാണ് ക്ലാസ് നടക്കുന്നത്. ട്രയൽ കോടതികളിലൊക്കെ എവിഡൻസ് ആക്ടിന്റെ റെലവന്റ് ആയിട്ടുള്ള സെക്ഷനുകൾക്കൊന്നും, അല്ലെങ്കിൽ അതിന്റെ പ്രാധാന്യം വേണ്ടത്ര രീതിയിൽ ഉൾക്കൊള്ളാത്ത
തരത്തിലുള്ള ട്രയൽ പ്രൊസീഡിങ്ങുകളൊക്കെയാണ് പലപ്പോഴും നടക്കുന്നത്. പ്രത്യേകിച്ച് ബോക്സോ പോലുള്ള കേസുകളിലൊക്കെ ട്രയൽ കോടതികളിൽ ഇത്തരം കാര്യങ്ങൾക്കൊന്നും യാതൊരു പ്രാധാന്യവും കൽപ്പിക്കാതെ ഉള്ള ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ഈ എവിഡൻസ് ആക്ടിനെ കുറിച്ച് നമുക്ക് ഏറ്റവും ലളിതവും സരളവുമായി നമുക്ക് പറഞ്ഞു തരാൻ, ഗഹനമായ രീതിയിൽ പറഞ്ഞു തരാൻ ഇന്ന് കേരളത്തിലെ ഏറ്റവും പ്രഗത്ഭനായിട്ടുള്ള നമ്മുടെ നാരായണൻ നാർ സാറാണ് ഇന്ന് നമ്മളോടൊപ്പം. കഴക്കൂട്ടം നാരായണൻ സാറാണ് നമ്മളോടൊപ്പം എന്നുള്ളത് അദ്ദേഹം ഈ വിഷയത്തിൽ നമ്മളോട് സംവദിക്കുന്നത്. നന്ദി അഡ്വക്കേറ്റ് എം എ വിനോദ് സർ. അടുത്തതായി നമ്മളെല്ലാവരും കാത്തിരുന്ന വിഷയത്തിലേക്ക് ക്ലാസ് നയിക്കുവാനായി അഡ്വക്കേറ്റ് കഴക്കൂട്ടം കെ എസ് നാരായണൻ സാറിനെ ക്ഷണിച്ചുകൊള്ളുന്നു. സർ പ്ലീസ്. താങ്ക് യു. കേൾക്കാമല്ലോ? കേൾക്കുന്നുണ്ട് സർ, കേൾക്കുന്നുണ്ട്. എവിഡൻസ് ആക്ടിലെ 146 മുതൽ 155 വരെയുള്ള 10 വകുപ്പുകളാണ് ഉദ്ദേശിക്കുന്നത്. സമയപരിമിതി ഉണ്ട്, അതുകൊണ്ട് കുറച്ച് വേഗത്തിൽ പോയെങ്കിൽ 155 നമുക്ക് എത്തിച്ചേരാൻ കഴിയുള്ളൂ. അപ്പോ ഈ 146 എവിഡൻസ് ആക്ട് കയ്യിൽ ഉണ്ടാകുമല്ലോ, ഒന്ന് നോക്കണം. 146 146 ഒന്ന് ശ്രദ്ധിക്കണം. ക്വസ്റ്റ്യൻസ് ലോഫുൾ ഇൻ ക്രോസ് എക്സാമിനേഷൻ. അപ്പോ നമ്മൾ ഈ നോക്കുന്ന 146 മുതൽ 155 വരെയുള്ള വകുപ്പുകൾ ക്രോസ് എക്സാമിനേഷനെ പറ്റിയാണ്. ഈ 146 മുതൽ 155 വരെ വകുപ്പുകൾ എവിഡൻസ് ആക്ടിലെ 10 അധ്യായത്തിൽപ്പെട്ടതാണ്. 10 അധ്യായം, അത് 135 ആരംഭിച്ച് 166 വരെ പോകുന്ന ഒന്നാണ് 10. ആ അധ്യായത്തിന്റെ പേര് ഓഫ് ദി എക്സാമിനേഷൻ ഓഫ് വിറ്റ്നസ്സസ്, ഓഫ് ദി എക്സാമിനേഷൻ ഓഫ് വിറ്റ്നസ്സസ് ഫ്രം 135 to 166 ആണ്. ഇതിൽ ഈ ക്രോസ് എക്സാമിനേഷനെ പറ്റി പറയുന്ന ഭാഗമാണ് 146 മുതൽ 155 വരെ. അതിന് മുകളിലും ക്രോസ് എക്സാമിനേഷനെ പറ്റി പറയുന്നുണ്ട്. ഉദാഹരണത്തിന് 145 നോക്കിയാൽ അതിന്റെ ഈ മാർജിനൽ നോട്ട് തന്നെ ക്രോസ് എക്സാമിനേഷൻ ആസ് ടു പ്രീവിയസ് സ്റ്റേറ്റ്മെന്റ്സ് ഇൻ റൈറ്റിംഗ് എന്നാണ്. അപ്പൊ ക്രോസ് എക്സാമിനേഷനെ പറ്റി അതിന് മുമ്പും പറയുന്നുണ്ട്. അപ്പൊ ഇത് ഒന്നാമത് ചെയ്യേണ്ടത് ക്രോസ് എക്സാമിനേഷനെ സംബന്ധിച്ചാണ് നോക്കുന്നത്. ക്രോസ് എക്സാമിനേഷൻ, അതിൽ ആ സെക്ഷനിലെ ആദ്യത്തെ ഭാഗം ഒന്ന് നോക്കാം. 146 ക്വസ്റ്റ്യൻസ് ലോഫുൾ ഇൻ ക്രോസ് എക്സാമിനേഷൻ. ക്വസ്റ്റ്യൻസ് ലോഫുൾ ഇൻ ക്രോസ് എക്സാമിനേഷൻ. പിന്നെ വിറ്റ്നസ് ഈസ് ക്രോസ് എക്സാമിൻ ഹി മേ ഇൻ അഡിഷൻ ടു ദ ക്വസ്റ്റ്യൻസ് ഹിയറിൻ ബിഫോർ റെഫേർഡ് ടു ബി ആസ്ക്ഡ് എനി ക്വസ്റ്റ്യൻസ് വിച്ച് ടെൻഡ്. നോക്കൂ, മൂന്നെണ്ണം ഇതൊക്കെ ടു ടെസ്റ്റ് ഹിസ് വെറാസിറ്റി, ടു ഡിസ്കവർ ഹു ഹി ഈസ് ആൻഡ് വാട്ട് ഈസ് ഹിസ് പൊസിഷൻ ഇൻ ലൈഫ്. മൂന്ന്, ടു ഷേക്ക് ഹിസ് ക്രെഡിറ്റ് ബൈ ഇഞ്ചറിങ് ഹിസ്. ദയവായി ശ്രദ്ധിക്കുക, ഈ മൂന്ന് കാര്യങ്ങളെ സംബന്ധിച്ചാണ് ഈ 146 മുതൽ 155 വരെയും വന്നത്. മൂന്ന് കാര്യങ്ങൾ ഏതൊക്കെ? ടു ടെസ്റ്റ് ഹിസ് വെറാസിറ്റി, ഹിസ് റെഫേഴ്സ് ടു വിറ്റ്നസ്, ടു ടെസ്റ്റ് ദ വിറ്റ്നസ്സസ് വെറാസിറ്റി. രണ്ട്, ടു ഡിസ്കവർ ഹു ഹി ഈസ് ആൻഡ് വാട്ട് ഈസ് ഹിസ് പൊസിഷൻ ഇൻ ലൈഫ്. മൂന്ന്, ടു ഷേക്ക് ഹിസ് ക്രെഡിറ്റ്, ക്രെഡിറ്റ്
ബൈ എൻഡ്യൂറിങ് ഹിസ് ക്യാരക്ടർ. ഈ മൂന്ന് കാര്യങ്ങളെ സംബന്ധിച്ച് നമ്മൾ ഇന്ന് നോക്കുന്നത് മൂന്ന് കാര്യങ്ങൾ: to test his veracity, to discover who he is and what his position in life, to shake his credit by injuring his character. These are the three things we have to look. Appa ivide thodangunnathu witness is cross examined. Appa nammal onnu underline cheyanam. When a witness is cross examined, he may, in addition to the questions here and before referred to, adayathu is here and before referred to, he may in addition to the questions here and before referred to, in addition to the questions here and before referred to, ഇതിനു മുകളിൽ പരാമർശിച്ചത് കൂടാതെ താഴെ പറയുന്ന കാര്യങ്ങളെയും പറ്റി ചോദിക്കാം. അപ്പോൾ മുകളിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ കൂടാതെ, അപ്പോൾ മുകളിൽ പറഞ്ഞിരിക്കുന്ന ക്രോസ് എക്സാമിനെ സംബന്ധിച്ച് നമുക്കറിയാം 145 അതായത് ക്രോസ് എക്സാമിനേഷൻ ആൻഡ് ദി പ്രീവിയസ് സ്റ്റേറ്റ്മെന്റ്സ് ഇൻ റൈറ്റിംഗ്, അതിനു മുമ്പ് ഇങ്ങനെ പോകുന്നു ലീഡിംഗ് ക്വസ്റ്റ്യൻ അതൊക്കെ. പക്ഷെ ഇതിൽ നമ്മൾ ഈ ഹിയർ ആൻഡ് ബിഫോർ റെഫേർഡ് ടു എന്നുള്ളതിനെ നമ്മൾ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട ഒരു സെക്ഷനാണ് 138. കാരണം ഈ 138 ഓർഡർ ഓഫ് എക്സാമിനേഷൻസ് ആണ്. ഇടയ്ക്കൊരു കാര്യം, നമ്മൾ ഈ 138 135 തമ്മിൽ താരതമ്യപ്പെടുത്തുമ്പോൾ 135 138 തമ്മിൽ ഒരു കാര്യം ശ്രദ്ധിക്കും, എന്റെ ആ മാർജിനൽ നോട്ട് ശ്രദ്ധിക്കും. ഓർഡർ ഓഫ് പ്രൊഡക്ഷൻ ആൻഡ് എക്സാമിനേഷൻ ഓഫ് വിറ്റ്നസ്സസ്, അതാണ് 135. അപ്പോ സാക്ഷികളെ ഹാജരാക്കുന്നതിന്റെയും വിസ്തരിക്കുന്നതിന്റെയും ക്രമം അതും ഈ 138 മാർജിനൽ നോട്ട് ശ്രദ്ധിക്കുക. ഓർഡർ ഓഫ് എക്സാമിനേഷൻ എന്താ വ്യത്യാസം? 135 ഓർഡർ ഓഫ് പ്രൊഡക്ഷൻ എന്നുകൂടിയുണ്ട്. ഓർഡർ ഓഫ് പ്രൊഡക്ഷൻ ആൻഡ് എക്സാമിനേഷൻ, 138 ഓർഡർ ഓഫ് എക്സാമിനേഷൻ ഓഫ് എക്സാമിനേഷൻ എന്നേ ഉള്ളൂ. എന്താ ഇതിന്റെ വ്യത്യാസം? വ്യത്യാസം ഈ 135 സാക്ഷികളെ ഹാജരാക്കുന്നതിന്റെ ക്രമവും നിസ്സാരമാണ്. സാക്ഷികളെ ഹാജരാക്കുന്നതിന്റെ ക്രമം, ഏത് ക്രമത്തിലാണ് സാക്ഷികളെ ഹാജരാക്കേണ്ടത്, വിസ്തരിക്കേണ്ടത്, ഏത് സാക്ഷിയെ ആദ്യം വിസ്തരിക്കണം, ആ ക്രമം, അതിനെപ്പറ്റിയാണ് ഈ 135 പറയുന്നത്. പക്ഷെ 138 പറയുന്നത് എന്താണ്? ഈ നമുക്ക് 137 നോക്കിയാൽ വിസ്താരം മൂന്ന് രീതിയിലുണ്ടല്ലോ: എക്സാമിനേഷൻ ഇൻ ചീഫ്, ക്രോസ് എക്സാമിനേഷൻ, റീ എക്സാമിനേഷൻ. ഈ 138 ഉദ്ദേശിച്ചിരിക്കുന്നത് ഈ വിസ്താരങ്ങൾ, അതായത് എക്സാമിനേഷൻ ഇൻ ചീഫ്, ക്രോസ് എക്സാമിനേഷൻ, റീ എക്സാമിനേഷൻ, ഈ മൂന്ന് വിസ്താരങ്ങൾ ഏത് ക്രമത്തിലായിരിക്കണം, ആദ്യമേത് പിന്നെ, അതാണ് 138 പറയുന്നത്. എന്താ പറഞ്ഞിരിക്കുന്നത്? വിറ്റ്നസ്സസ് ഷാൽ ബി ഫസ്റ്റ് എക്സാമിൻ ഇൻ ചീഫ്, ദെൻ ഇഫ് ദി അഡ്വേഴ്സ് പാർട്ടി സോ ഡിസൈഡ് ക്രോസ് എക്സാമിൻ, ദെൻ ഇഫ് ദ പാർട്ടി കോളിംഗ് ഹിം സോ ഡിസൈഡ് റീ എക്സാമിൻ. അപ്പൊ 138 പറയുന്നത് വിസ്താരത്തിൽ ആദ്യം ചീഫ്, ക്രോസ്, റീ, ഈ അടുക്കിനാണ് ഒരു സാക്ഷിയെ വിസ്തരിക്കേണ്ടത്. പക്ഷേ സാക്ഷികളെ ഏത് ക്രമത്തിൽ ആണ് ഹാജരാക്കേണ്ടത്, വിസ്തരിക്കേണ്ടത് എന്നതിനെ പറ്റി നമുക്ക് 135. അപ്പൊ 135 138 വ്യത്യാസം. 135 സാക്ഷികളെ, ഏത് സാക്ഷിയെ ആദ്യം പിന്നെ ആര് എന്ന് തീരുമാനിക്കുന്നതാണ് 135. എന്നാൽ ഒരു സാക്ഷിയെ വിസ്തരിക്കുമ്പോൾ ഏത് അടുക്കിനായിരിക്കണം സാക്ഷിയുടെ വിസ്താരം എന്നത് എങ്ങനെ? ചീഫ്, ക്രോസ്, റീ, ഇതാണ് ഈ രണ്ടും തമ്മിലുള്ള വ്യത്യാസം. എന്നാൽ ഈ 138 രണ്ടാമത്തെ പാരഗ്രാഫ് നമുക്ക് നിശ്ചിത എന്താണ്? ദി എക്സാമിനേഷൻ ആൻഡ് ക്രോസ് എക്സാമിനേഷൻ മസ്റ്റ് റിലേറ്റ് ടു റിലവന്റ് ഫാക്ട്സ്, ബട്ട് ദ ക്രോസ് എക്സാമിനേഷൻ നീഡ് നോട്ട് ബി കൺഫൈൻഡ് ടു ഫാക്ട്സ് ടു വിച്ച് ദി വിറ്റ്നസ് ടെസ്റ്റിഫൈഡ് ഓൺ ഹിസ് എക്സാമിനേഷൻ. അതിലെ നമുക്ക് ആദ്യത്തെ പോർഷൻ മാത്രം മതി ഇന്നത്തെ ആവശ്യത്തിന്. എന്താണ്? ദി എക്സാമിനേഷൻ ആൻഡ് ക്രോസ് എക്സാമിനേഷൻ മസ്റ്റ് റിലേറ്റഡ് ടു റിലവന്റ് ഫാക്ട്സ്. ഈ എവിഡൻസ് ആക്ടിന്റെ ഒരു ഒരു പ്രത്യേകത, ഈ പലയിടത്തും ഈ റെലവന്റ് ഫാക്ട്സ് എന്ന് പറയുമ്പോൾ അവിടെ ഫാക്ട്സിൻ ഇഷ്യൂവും കൂടി ചേർക്കേണ്ടതാണ്. ഈ ആക്ടിൽ പലയിടത്തും അതില്ല. അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കുക, ഇതിനെ നമുക്ക് ഇങ്ങനെ വായിക്കണം: ദി എക്സാമിനേഷൻ ആൻഡ് ക്രോസ് എക്സാമിനേഷൻ മസ്റ്റ് റിലേറ്റ് ഫാക്ട്സ് ഇൻ ഇഷ്യൂ
ആൻഡ് റെലവൻറ്റ് ഫാക്ട്സ് എന്ന് നമുക്ക് ധൈര്യമായി ചേർക്കാം. അതായത് ദി എക്സാമിനേഷൻ ആൻഡ് ക്രോസ് എക്സാമിനേഷൻ മസ്റ്റ് റിലേറ്റഡ് ടു ബോത്ത് ഫാക്ട്സ് ഇൻ ഇഷ്യൂ ആൻഡ് റെലവൻറ്റ് ഫാക്ട്സ്. അപ്പോൾ ഒരു സാക്ഷിയെ വിസ്തരിക്കുമ്പോൾ വിസ്താരവും അതായത് ചീഫും ക്രോസും ഫാക്ട്സ് ഇൻ ഇഷ്യൂവിനെയോ റെലവൻറ്റ് ഫാക്ടിനെയോ സംബന്ധിച്ച് തന്നെ ആയിരിക്കണം. അപ്പൊ ഈ രണ്ട് കാര്യങ്ങൾക്കേ ക്രോസ് പാടുള്ളൂ. എന്നാൽ നമ്മൾ ഇന്ന് 46 വരുമ്പോൾ എന്താ പറയുന്നത് ശ്രദ്ധിക്കുക. When a witness is cross-examined, he may in addition to the questions hearing before കൊടുത്തു. അതായത് സാക്ഷിയെ വിസ്തരിക്കുമ്പോൾ വിസ്താരം ഫാക്ടിന് ഇഷ്യൂവിനെയും റെലവൻറ്റ് ഫാക്ടിനെയും സംബന്ധിച്ചായിരിക്കണം എന്ന് എവിടെ പറയുന്നു? 138 പറയുന്നു. 146 പറയുന്നു മുകളിൽ പറഞ്ഞത് കൂടാതെ. അപ്പൊ എന്താ മുകളിൽ പറഞ്ഞത്? വിസ്താരം ചീഫും ക്രോസും ഫാക്ട്സ് ഇഷ്യൂ റെലവൻറ്റ് ഫാക്ടിനെ പറ്റി ആയിരിക്കണം എന്ന് പറഞ്ഞിട്ട് ഇവിടെ പറയുന്നു അതുകൂടാതെ. അപ്പോൾ ഒരു സാക്ഷിയുടെ വിസ്താരത്തിൽ ഫാക്ട്സ് ഇഷ്യൂ റെലവൻറ്റ് ഫാക്ട്സിനെ സംബന്ധിച്ച് ചോദ്യങ്ങൾ പാടുള്ളൂ. എന്നാൽ അതിനെ ഒന്നുകൂടി വിടർത്തി 146 പറയുകയാണ് When a witness is cross-examined, in addition to the questions hearing before referred to, hearing before referred to in which section? ഉദാഹരണത്തിന് 138. അപ്പോൾ ഫാക്ട്സ് ഇൻ ഇഷ്യൂ റെലവൻറ്റ് ഫാക്ട്സിനെ പറ്റി ആയിരിക്കണം ചീഫും ക്രോസും എന്ന് പറഞ്ഞിട്ട് ഇവിടെ പറയുന്നു ഇത് കൂടാതെ താഴെ പറയുന്ന കാര്യങ്ങളെ സംബന്ധിച്ചും ചോദിക്കാം. ശ്രദ്ധിക്കണം. 146 questions lawful in cross examination. When a witness is cross examined, he may in addition to the questions herein before referred to be asked any questions which tend regarding. അപ്പൊ ഈ മൂന്ന് കാര്യങ്ങളെ സംബന്ധിച്ചും ചോദിക്കാം. ഏതൊക്കെ? ഒന്ന്, to test his veracity. രണ്ട്, to discover who he is and what is his position in life. To shake his credit by injuring his character. ഈ മൂന്ന് കാര്യങ്ങളെ സംബന്ധിച്ച് കൂടി ചോദിക്കാം. ചുരുക്കി പറഞ്ഞാൽ ഒരു സാക്ഷിയെ വിസ്തരിക്കുമ്പോൾ ഫാക്ട്സ് ഇഷ്യൂവിനെ പറ്റി, റെലവൻറ്റ് ഫാക്ട്സിനെ പറ്റി, പിന്നെ അയാളുടെ വെറാസിറ്റിയെ പറ്റി, അയാൾ ആരാണ്, അയാളുടെ സാമൂഹ്യ സ്ഥിതി എന്ത്, പിന്നെ അയാളുടെ മാന്യത ബൈ ഇഞ്ചുറിങ് ചോദിക്കാം. ഈ മൂന്ന് കാര്യങ്ങളും കൂടി ചോദിക്കാം എന്ന് കൂട്ടിർക്കുന്ന വകുപ്പാണ് 146. അപ്പൊ ഈ മൂന്ന് കാര്യങ്ങളെ സംബന്ധിച്ച് മാത്രമാണ് ഈ 146 മുതൽ 155 വരെ വകുപ്പുകൾ എന്നോർത്തുകൊണ്ട് നമുക്ക് ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ടു ടെസ്റ്റ് ഹിസ് വെറാസിറ്റി. ഈ വെറാസിറ്റി അതിൻ്റെ ആഡ്ജക്റ്റീവ് വെറേഷ്യസ് ആണ്. VERACIOUS വെറേഷ്യസ്. വെറാസിറ്റിയുടെ അർത്ഥം ഒന്ന് ഓണസ്റ്റി എന്ന് പറയാം, ട്രൂത്ത്ഫുൾനെസ്. ഓണസ്റ്റി, ട്രൂത്ത്ഫുൾനെസ്. ഒരു വാക്കുകൂടി, ക്രെഡിബിലിറ്റി. ക്രെഡിബിലിറ്റി. അപ്പോൾ ട്രൂത്ത്ഫുൾനെസ്, ഓണസ്റ്റി, ക്രെഡിബിലിറ്റി, വെറാസിറ്റി. അപ്പൊ ഈ സത്യസന്ധത അല്ലെങ്കിൽ സത്യശീലതയാണ് ഒന്ന്. അപ്പൊ ഒരു സാക്ഷിയെ നമ്മൾ ചീഫ് ചെയ്യുമ്പോൾ ആ കേസിലെ ഫാക്ട്സിന് ഇഷ്യൂവിനെയും റെലവൻറ്റ് ഫാക്ടിനെയും സംബന്ധിച്ച് ക്രോസ് ചെയ്യാമെന്ന് സെക്ഷൻ 138 പറയുമ്പോൾ 146 പറയുന്നു കൂടാതെ വെറാസിറ്റി, ടു ഡിസ്കവർ ഹൂ ഹീസ് ആൻഡ് വാട്ട് ഈസ് ഹിസ് പൊസിഷൻ ഇൻ ലൈഫ്, ടേക്ക് ഹിസ് ക്രെഡിറ്റ് ബൈ ഇഞ്ചുറിങ് ഹിസ് ക്യാരക്ടർ. അതായത് സ്വഭാവഹത്യ നടത്തി അയാളുടെ ക്രെഡിറ്റിനെ നമുക്ക് എങ്ങനെ ഉലയ്ക്കാം, തകർക്കാം. ഈ മൂന്ന് കാര്യപ്പറ്റി കൂടി നമുക്ക് ചോദിക്കാം. അപ്പോൾ ഒരു സാക്ഷിയുടെ ക്രോസ് എക്സാമിനേഷനിൽ ശരി, അതാണ് നമ്മൾ ശ്രദ്ധിക്കണം. 146 ക്വസ്റ്റ്യൻസ് ലോഫുൾ ക്രോസ് എക്സാമിനേഷൻ. അപ്പൊ ഈ 146 ക്രോസ് എക്സാമിനേഷൻ നോക്കൂ. വെൻ എ വിറ്റ്നസ് ഈസ് cross-examined, he may in addition to the questions here in the preferred be asked any questions which one, to test his veracity, to discover who he is and what is his position in life, to shake his credit by injuring his character. ഈ മൂന്ന് കാര്യങ്ങളെ പറ്റി കൂടി
നമുക്ക് ചോദിക്കാവുന്ന. ചുരുക്കി പറഞ്ഞാൽ ആ രണ്ടും ഈ മൂന്ന് ചേർത്ത് അഞ്ച് കാര്യങ്ങൾ ചോദിക്കാം ഇവിടെ. അത് കഴിഞ്ഞിട്ട് പറയുകയാണ് ഒരു വ്യവസ്ഥ. Although the answer to such questions might tend directly or indirectly to criminate him, or might expose or tend directly or indirectly to expose him to a penalty of forfeiture. അപ്പോൾ ഒരു കാര്യം കൂടി നമ്മൾ പറഞ്ഞു, when a witness is cross-examined, he may, in addition to the sentence here and before referred to, be asked. ശ്രദ്ധിക്കണം ഇവിടെ ഫാക്സ് ഇഷ്യൂ 11 ഫാക്സ് കൂടാതെ താഴെ പറ്റി പറയുന്ന മൂന്ന് കാര്യങ്ങളെ പറ്റി കൂടി ചോദിക്കാം. അപ്പൊ ഇവിടെ ചോദിക്കാം എന്ന് പറയുമ്പോൾ ആ ചോദ്യങ്ങളുടെ അഡ്മിസിബിലിറ്റി അല്ലെങ്കിൽ പെർമിസിബിലിറ്റി, ചോദ്യങ്ങൾ ചോദിക്കാവുന്നതാണ് ചോദിക്കാവുന്നതാണ്, ഇത് ആദ്യത്തെ ഉറുതിയാണ്, ചോദിക്കാവുന്നതാണ്. അടുത്തത്, ആ ചോദ്യത്തിന് അയാൾ ഉത്തരം പറയാൻ നിർബന്ധിതനാണെന്നുള്ളത് രണ്ടാമത്തെ പടി. അയാളെ കോൺട്രഡിക്ട് ചെയ്യാമോ എന്നത് മൂന്നാമത്തെ പടി. അപ്പോ ഒന്ന് പെർമിസിബിലിറ്റി അല്ലെങ്കിൽ അഡ്മിസിബിലിറ്റി ഓഫ് എ ക്വസ്റ്റ്യൻ, ചോദ്യം ചോദിക്കാമോ. അപ്പൊ ഇവിടെ ആ ആസ്ക് എന്ന വാക്ക് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ബുക്കിൽ ഒന്ന് വട്ടം ഇടേണ്ടതാണ്, ചോദിക്കാം. അപ്പോൾ അങ്ങനെ ചോദിക്കുമ്പോൾ ശ്രദ്ധിക്കണം, ഈ അയാൾ അതിന് തരുന്ന ഉത്തരം അയാളെ ക്രിമിനേറ്റ് ചെയ്യുന്നതാകാം, അയാൾ കുറ്റക്കാരനാണ് എന്ന് ദ്യോതിപ്പിക്കുന്നതാകാം, അല്ലെങ്കിൽ അയാൾ ഏത് പിഴയൊടുക്കുന്ന അല്ലെങ്കിൽ വസ്തുക്കൾ കണ്ട് കെട്ടപ്പെടുന്നതിന് ബാധ്യസ്ഥനായി പോകും എന്ന് ഉണ്ടെങ്കിൽ പോലും എന്ത് ചെയ്യാം, ചോദിക്കാം, ചോദിക്കാം, ആസ്കാണ്. കാരണം ഇതിന് നമുക്ക് മൂന്ന് സ്റ്റേജസ് ഉണ്ട്, പ്രൈമറി, സെക്കൻഡറി, ടെർഷ്യറി, അല്ലെങ്കിൽ പോസിറ്റീവ്, കമ്പാരിറ്റീവ്, സൂപ്പർലേറ്റീവ് എന്ന് മൂന്ന് സ്റ്റേജസ് ആണ്. ഇതിൽ ആദ്യത്തെ സ്റ്റേജ് ആണ് സെക്ഷൻ 146. എന്ത് പറയുന്നു, ക്യാൻ ബി ആസ്ക്ഡ്. ദെൻ വിറ്റ്നസ് ഈസ് ക്രോസ് എക്സാമിൻഡ്, ഹി മേ, ഇൻ അഡിഷൻ ടു ദ ക്വസ്റ്റ്യൻസ് ഹിയറിംഗ് ബിഫോർ റെഫേർഡ്, be asked any questions which tend, one, to test his veracity, രണ്ട്, to discover who he is and what is his position in life. അവിടെ ഒരു കാര്യം വരുന്നത്, to discover who he is എന്ന് പറയുമ്പോൾ അതൊരു ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്, എന്നാൽ വാട്ട് ഈസ് ഹിസ് പൊസിഷൻ ഇൻ ലൈഫ് എന്നുള്ളത് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഒരു ഡെക്ലറേറ്ററി അല്ലെങ്കിൽ അസേർട്ടീവ് സെന്റൻസിനകത്തൊരു ഡിറക്റ്റ് ക്വസ്റ്റ്യൻസ് പാടില്ല എന്ന് ഇംഗ്ലീഷ് വ്യാകരണത്തിൻ്റെ ഒരു വ്യവസ്ഥയുണ്ട്. അത് പാലിച്ചാണ് ഇവിടെ ടു ഡിസ്കവർ ഹൂ ഹി ഈസ് എന്ന് പറഞ്ഞിരിക്കുക, അല്ലെങ്കിൽ ടു ഡിസ്കവർ ഹൂ ഈസ് ഹി എന്ന് ചോദിച്ചേനെ. അതനുസരിച്ചാണെങ്കിൽ രണ്ടാമത്തെ ഭാഗം എങ്ങനെ മാറേണ്ടിയിരുന്നു, വാട്ട് ഹിസ് പൊസിഷൻ ഇൻ ലൈഫ് ഈസ്. അത് ഈ പ്രിന്റിംഗിൽ വന്നിട്ടുള്ള കാര്യമാണ്. അപ്പൊ ശരിക്കും നമ്മൾ മനസ്സിലാക്കേണ്ടത് ടു ഡിസ്കവർ ഹൂ ഹി ഈസ് ആൻഡ് വാട്ട് ഹിസ് പൊസിഷൻ ഇൻ ലൈഫ് ഈസ്. കുറെ കൂടി ഗ്രാമാറ്റിക്കൽ ആയി പോകാനുള്ളത്, മറ്റേ ചോദ്യം പരീക്ഷകൾക്ക് തെറ്റിദ്ധരിക്കാനായി ചോദിച്ച് കണ്ടിട്ടുണ്ട്. അപ്പൊ ശരിക്കും നമുക്ക് ആ രണ്ടാമത്തെ ക്ലോസിനെ എങ്ങനെ മാറ്റാം, ടു ഡിസ്കവർ ഹൂ ഹീസ് ആൻഡ് വാട്ട് ഹിസ് പൊസിഷൻ ഇൻ ലൈഫ്. മൂന്ന്, ടു ഷേക്ക് ഹിസ് ക്രെഡിറ്റ് ബൈ ഇഞ്ചുറിങ് ഹിസ് ക്യാരക്ടർ. ഇങ്ങനെ മൂന്ന് കാര്യങ്ങളാണ്. അപ്പൊ ഇതിന്റെ ആദ്യത്തെ ചോദ്യം ചോദിക്കാം, പക്ഷെ ആ ചോദ്യം അയാളെ ക്രിമിനേറ്റ് ചെയ്യുന്നതാകാം. എന്നാലും വക്കീൽ ചോദിക്കും, അല്ലെങ്കിൽ ആ ചോദ്യം അയാളെ പെനൽറ്റിക്ക് പിഴ, ഫോർഫിച്ചറിന്, കണ്ടുകെട്ടലിന്, അയാൾക്ക് കണ്ടുകെട്ടുന്നതിന് ഇടയുണ്ടാക്കാം. എന്നാലും ചോദിക്കാം. അപ്പൊ അതാണ് അവിടെ പറയുന്നത്. നമ്മൾ ഈ അവിടെ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം. ദയവീത് നമ്മൾ ഈ പറഞ്ഞില്ലേറ്റ് ഷേക്ക് ഈസ് ക്രെഡിറ്റ് ഇഞ്ചുറിങ് ഈസ് ക്യാരക്ടർ. ആ ഷേക്ക് ഈസ് ക്രെഡിറ്റ് ബൈ ഇഞ്ചുറിങ് എന്ന ക്യാരക്ടർ എന്ന് കഴിഞ്ഞിട്ട് ഓൾദോ എന്നൊരു ക്ലോസ് ഉണ്ടല്ലോ. ഓൾദോ ദി ആൻസർ ടു ദ ക്വസ്റ്റ്യൻസ് മൈറ്റ് ടെൻഡ് ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി ടു ക്രിമിനേറ്റ് ഹിം, ഓർ മൈറ്റ് എക്സ്പോസ് ടെൻഡ്ലി ഓർ ഇൻഡയറക്ട്ലി ടു എക്സ്പോസ് ഹിം ടു എനി ഫൈൻ ഓഫ് ഓഫീസർ എന്ന് കണ്ടില്ലേ, പെനൽറ്റി ഓഫ് ഓഫീസർ. ഇതിന്റെ ഒരു റീപ്രൊഡക്ഷൻ, ഇതിന്റെ വേറൊരു സാഹചര്യം നമുക്ക് ഇതിലെ 132 വകുപ്പ് ഒന്ന് നോക്കുമോ പ്ലീസ്. 132
കണ്ടോ 132. എന്താണ് 132? വിറ്റ്നസ് നോട്ട് ടെസ്റ്റ് ഫ്രം ആൻസറിങ് ഓൺ ഗ്രൗണ്ട് ദാറ്റ് ആൻസർ വിൽ ക്രിമിനേറ്റ്. നമ്മള് ഈ 146 ഈ പോർഷൻ, ഓൾദോ ദി ആൻസർ ടു സച്ച് ക്വസ്റ്റ്യൻസ് മൈ ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി ടു ക്രിമിനേറ്റ് ദ വിറ്റ്നസ് criminate him, or might expose him, or tend directly or indirectly to criminate to expose him to any penalty of force. ഇതിന്റെ ഇവിടെ നോക്കൂ 132 ഇതുപോലെ നമ്മൾ ഇത് കണക്ട് ചെയ്യണം. എന്തുകൊണ്ട്? അതായത് വിറ്റ്നസ് നോട്ട് എക്സ്ക്യൂസ്ഡ് ഫ്രം ആൻസർ ഗ്രൗണ്ട് ദാറ്റ് ആൻസർ വിൽ ക്രിമിനേറ്റ്. സെക്ഷൻ നോക്കൂ, എ വിറ്റ്നസ് ഷാൽ നോട്ട് ബി എക്സ്ക്യൂസ്ഡ് ഫ്രം ആൻസറിങ് എനി ക്വസ്റ്റ്യൻ ആസ് എനി മാറ്റർ റെലവെന്റ് ടു ദ മാറ്റർ ഇൻ ഇഷ്യൂ ഇൻ എനി സൂട്ട് ഓർ സിവിൽ ഓർ ക്രിമിനൽ പ്രോസീഡിംഗ് അപ്പോൺ ദ ഗ്രൗണ്ട് ദാറ്റ് ദി ആൻസർ വിൽ ക്രിമിനേറ്റ് ഓർ മേ ടെൻഡ് ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി ടു ക്രിമിനേറ്റ് സച്ച് വിറ്റ്നസ് ഓർ ദാറ്റ് ഇറ്റ് വിൽ എക്സ്പോസ് ഓർ ടെൻഡ്ലി ഓർ ഇൻഡയറക്ട്ലി ടു എക്സ്പോസ് സച്ച് വിറ്റ്നസ് എ പെനൽറ്റി ഓഫ് ഓഫീസ്. കണ്ടില്ലേ ഇതിന്റെ ഒരു ഇതിന്റെ അല്ലെങ്കിൽ ഇതിന്റെ ആഴമാണല്ലോ 146 പറഞ്ഞിരിക്കുന്നത്. എന്താ സംഗതി? അപ്പൊ ഒരു കേസിൽ വരുന്ന എന്താ ശ്രദ്ധിക്കണം, നോക്കൂ, റെലവെന്റ് ടു ദ മാറ്റർ ഇൻ ഇഷ്യൂ ഇൻ എനി സൂട്ട് ഓർ സിമിലർ 132 ഇൻ എനി സൂട്ട് ഓർ ഇൻ എനി സിവിൽ ഓർ ക്രിമിനൽ പ്രൊസീഡിംഗ്. അപ്പോ ഈ മാറ്റർ ഇൻ ഇഷ്യൂ എന്നുള്ളതിലൂടെ ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞതാണ്, ഈ ആക്ടിൽ പലയിടങ്ങളിലും ഫാക്ട് ഇൻ ഇഷ്യൂ എന്ന് പറയുന്നത് വിട്ടുപോയിട്ടുണ്ട്. റെലവെന്റ് ഫാക്ട് എന്ന് മാത്രം പറയും. എന്നാൽ ചിലയിടത്ത് റെലവെന്റ് ഫാക്ട് എന്ന് മാത്രം പറയും, ഫാക്ട് ഇൻ ഇഷ്യൂ വിടും. ഇതെല്ലാം നമ്മൾ ചേർത്ത് വായിച്ചെങ്കിലേ ഇതിന്റെ പഠനം ശരിയാവുള്ളൂ. തർക്കമില്ല. ഇവിടെ നോക്കൂ, ടു ദ മാറ്റർ ഇൻ ഇഷ്യൂ, ടു ദ മാറ്റർ ഇൻ ഇഷ്യൂ. അപ്പൊ അതൊരു ഫാക്ട് ഇൻ ഇഷ്യൂ ആണ്. പക്ഷെ അവിടെ നമുക്ക് റിലാക്സ്. അപ്പോൾ ഒരു കേസിലെ ഫാക്ട് ഇൻ ഇഷ്യൂ റെലവെന്റ് ഫാക്ടിനെ സംബന്ധിച്ചുള്ള ചോദ്യത്തിന് സാക്ഷി ഉത്തരം പറയാതിരിക്കാൻ പാടില്ല. ഉത്തരം പറഞ്ഞില്ലെങ്കിൽ കോടതിക്ക് നടപടിയെടുക്കാം. അപ്പൊ സാക്ഷി ഉത്തരം പറഞ്ഞിരിക്കണം. ഏതിനെ പറ്റി? ഒരു കേസിലെ ഫാക്ട് ഇൻ ഇഷ്യൂ റെലവെന്റ് ഫാക്ടിനെ പറ്റി. നോക്കൂ, അതാണ് മാറ്റർ ഇൻ ഇഷ്യൂ. അവിടെ റെലവെന്റ് ഫാക്ട് പറയുന്നില്ല, നമ്മൾ ഉത്തരവാദിയല്ല. റെലവെന്റ് ഫാക്ട് ആയിരുന്നു. കാരണം ഒരു ഒരു കേസിൽ നമുക്ക് രണ്ട് ഫാക്ട്സിലേ പ്രൂവ് ചെയ്യാൻ കഴിയുള്ളൂ. സെക്ഷൻ 5 എന്ന് പറയുന്നു, സെക്ഷൻ 5, എവിഡൻസ് മേ ബി ഗിവൺ ഓഫ് ഫാക്ട്സ് ഇൻ ഇഷ്യൂ ആൻഡ് റെലവെന്റ് ഫാക്ട്. Evidence may be given in any suit of proceeding of the existence or non-existence of one, every fact in issue. Rande, such other facts as are here and after declared to be relevant and of no others. That is section 5. Appo oru case il namukku aga rendu facts prove cheyan pattullu. One, all facts in issue. Rande, such other facts as are here and after declared to be relevant and of no others. പറ്റും തെളിയിക്കാൻ പറ്റില്ല. അപ്പൊ ആ രണ്ട് ഫാക്ട്സിനെ സംബന്ധിച്ച് ഒരു കേസിൽ ഉൾപ്പെട്ടിട്ടുള്ള ഇൻവോൾവ്ഡ് ആയിട്ടുള്ള ഫാക്ട്സിൻ ഇഷ്യൂ റെലവെന്റ് ഫാക്ട് അതിനെ സംബന്ധിച്ച് ചോദിക്കുമ്പോൾ സാക്ഷി ഉത്തരം പറയാതിരിക്കാൻ പറ്റില്ല. ആ ചോദ്യം അയാളെ ക്രിമിനേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ അയാൾക്ക് പെനൽറ്റി കിട്ടുന്നത് അല്ലെങ്കിൽ അയാളുടെ വസ്തുവകകൾ ഫോർഫിറ്റ് ചെയ്യുന്നത് ആണെങ്കിൽ പോലും സാക്ഷി ഉത്തരം പറഞ്ഞേ തീരൂ. അത് ഫാക്ടിൻ ഇഷ്യൂവിനെയും റെലവെന്റ് ഫാക്ടിനെയും പറ്റി. അപ്പൊ ഇവിടെ പറയുന്നത് ആ ചോദ്യത്തിന്റെ കമ്പലബിലിറ്റിയാണ്. കമ്പലബിലിറ്റി, ആ സാക്ഷിയെ നമുക്ക് നിർബന്ധിക്കാം. കോടതി പറയും താൻ ഉത്തരം പറഞ്ഞേ തീരൂ. അപ്പൊ കമ്പലബിലിറ്റിയാണ്. അപ്പോ നമ്മൾ 146 വരുമ്പോഴും ഇതേ ഫ്രേസിയോളജി തന്നെ പറഞ്ഞിരിക്കുന്നു. രണ്ടിലും ക്രിമിനേറ്റ് ചെയ്താലും പെനൽറ്റിക്ക് ഇടയായാലും ഫോർഫിച്ചർ ഉണ്ടായാലും അയാൾ 132 പറയുന്നു ഉത്തരം പറ തീരൂ. ഇവിടെ പറയുന്നു അങ്ങനെയാണെങ്കിൽ പോലും ചോദ്യം ചോദിക്കാം. നമ്മൾ ഈ പ്രൈമറി സ്റ്റേജിൽ നിൽക്കുകയാണ്, പെർമിസിബിലിറ്റി അല്ലെങ്കിൽ അഡ്മിസിബിലിറ്റി. ചോദ്യം ചോദിക്കാം. കാരണം നമുക്കിവിടെ കിട്ടിയ വാക്കെന്താ? When a witness is cross-examined, he may, in addition to questions herein before referred to, be asked. Chodikyam. Adha idil pattan. Ini idil oru karyam kudi ee section 146 il undu. Appo 146 inde spirit enda? Idine mogalil chodikkavunnathayi parayunna chodyangal koodade. Edakkeya chodyangal soorthukale? Edakkeyanu?
വാക്സിൻ ഇഷ്യൂ റെലവെന്റ്. അതിനെ സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾ ചോദിക്കാമെന്ന് നമ്മൾ നേരത്തെ കണ്ടു. അങ്ങനെ ചോദിച്ചാൽ അത് ക്യാൻ ബി ആസ്ക്ഡ് മാത്രമല്ല, ദ വിറ്റ്നസ് ക്യാൻ ബി കംപെൽഡ് ടു ആൻസർ. വിറ്റ്നസ് ക്യാൻ ബി കംപെൽഡ് ടു ആൻസർ എവിടെ പറഞ്ഞിരിക്കുന്നു? 132. പിന്നെ കേൾക്കാമല്ലോ അല്ലേ, പ്ലീസ്. ഹലോ ഹലോ, കേൾക്കാമല്ലോ അല്ലേ? കേൾക്കാം സർ, കേൾക്കാം. ആ ശരി ശരി, അത് ഞാൻ പറയുന്നത്. അപ്പോ 132 പറയുന്ന ഫാക്സിൻ ഇഷ്യൂവിനെയും റെലവെന്റ് ഫാക്സിനെയും സംബന്ധിച്ച് ഒന്ന് ചോദിക്കാം, രണ്ട് ചോദിച്ചാൽ അതിനയാൾ ഉത്തരം പറഞ്ഞേക്കു എന്താണെങ്കിൽ പോലും ദി ആൻസർ മേ ക്രിമിനേറ്റ് ഹിം, മേ സബ്ജെക്ട് ഹിം ടു എനി പെനൽറ്റി ഫോർഫിറ്റ്. ചിലപ്പോൾ പിഴ കിട്ടിയെന്ന് വരാം, അയാളുടെ വകകൾ കണ്ടുകിട്ടിയെന്ന് വരാം, എങ്കിൽ പോലും ഉത്തരം പറഞ്ഞേ തീരൂ, ഇല്ലെങ്കിൽ കോടതി നടപടി എടുക്കും. അത് ഫാക്ട് ഇൻ ഇഷ്യൂ റെലവെന്റ് ഫാക്ടിന്റെ സമയം നമ്മൾ ഇവിടെ പറയുന്നത്. ഇത് കൂടാതെ ഫാക്ട് ഇൻ ഇഷ്യൂവിനെയും റെലവെന്റ് ഫാക്ടിനെയും കൂടാതെ ഒന്ന് കാര്യങ്ങളെ പറ്റി കൂടി ക്രോസ് വിസ്താരത്തിൽ, ഇതിടം ക്രോസ് വിസ്താരത്തിൽ ചോദിക്കാം. ഏതൊക്കെ? വെറാസിറ്റി, who he is, what is his position in life, മൂന്ന് ഷെയ്ക്ക് ഹിസ് ക്രെഡിറ്റ് ബൈ എൻജുറിങ് ഹിസ് ക്യാരക്ടർ. ഈ മൂന്ന് കാര്യങ്ങളെ പറ്റി കൂടി ചോദിക്കാം. എങ്ങനെയാണെങ്കിൽ പോലും അതിന്റെ കിട്ടാനിരിക്കുന്ന ഉത്തരം അയാളെ ക്രിമിനേറ്റ് ചെയ്യാം, അയാൾക്ക് പെനൽറ്റി കിട്ടാം, ഫോർഫിറ്റ് ഉണ്ടാകാം, എങ്കിൽ പോലും നോട്ട് വിസ്റ്റാൻഡിങ് ക്രിമിനേറ്റ് പെനൽറ്റി ഫോർഫിറ്റ് ചോദിക്കാം. അപ്പൊ ഇവിടെ പറഞ്ഞത് നമ്മൾ വളരെ എളിയ രീതിയിൽ തുടങ്ങുകയാണ്, ചോദിക്കാം. എന്നാൽ ഒരു കാര്യം മാത്രം കരുത്, ചോദിക്കാമെന്ന് പറഞ്ഞല്ലോ, ഏതാ അത്? അത് ഈ 2013 നിലയ്ക്ക് ഒരു അമെൻമെന്റ് മുഖേന ചേർത്തതാണ് അതിലെ പ്രൊവൈസോ. എന്താണ് ആ പ്രൊവൈസോ? അതായത് ഒരു കേസിൽ, ഒരു ഒരു കേസ് പീനൽ കോഡിലെ 376, 376A, 376AB, BC, D, DA, DB, E എത്ര എണ്ണമായി? 8 വകുപ്പ്, 9 വകുപ്പ്. ഈ വകുപ്പുകൾ പ്രകാരമുള്ള കേസിൽ അല്ലെങ്കിൽ അതിന്റെ അറ്റംപ്റ്റ്, അപ്പൊ ഈ അഫൻസസ് അല്ലെങ്കിൽ അതിന്റെ അറ്റംപ്റ്റ് ഉൾപ്പെടുന്ന കേസിൽ എന്ത് പാടില്ലെന്നാണ് പറഞ്ഞിരിക്കുന്നത്? ആ കേസിൽ കൺസെന്റ് ആണ് വിഷയം. റേപ്പ് ആണല്ലോ, അതാണ് ഇതിലെ പ്രൊവൈസോ. 376, 376A, AB, BC, D, DA, DB, E 9 വകുപ്പുകൾ. അങ്ങനെയുള്ള അഫൻസിലോ അതിന്റെ അറ്റംപ്റ്റിനുള്ള അഫൻസിലോ കൺസെന്റ് വിഷയമാവുമ്പോൾ എന്ത് ചോദിക്കാൻ പാടില്ല? നോക്കൂ, പറഞ്ഞിരിക്കും ഇറ്റ് ഷാൽ നോട്ട് ബി പെർമിസിബിൾ. ഞാൻ നേരെ ഉപയോഗിച്ചില്ലേ ആ വാക്ക് പെർമിസിബിൾ? ചോദിക്കാൻ പെർമിഷൻ ഇല്ല. എന്തിനെ സംബന്ധിച്ച്? ടു അഡ്യൂസ് എവിഡൻസ് ഓർ ടു പുട്ട് ക്വസ്റ്റ്യൻസ് ഇൻ ദ ക്രോസ് എക്സാമിനേഷൻ ഓഫ് ദ വിക്ടിം ആസ് ടു ദ ജനറൽ ഇമോറൽ ക്യാരക്ടർ ഓർ പ്രീവിയസ് സെക്ഷുവൽ എക്സ്പീരിയൻസ് ഓഫ് ദ വിക്ടിം വിത്ത് എനി പേഴ്സൺ ഫോർ ദ ഫോർ പ്രൂവിങ് സച്ച് കൺസെന്റ് ഓഫ് ദ ക്വാളിറ്റി. ആ കൺസെന്റിനെ, അതായത് ഫോർ പ്രൂവിങ് ആ കൺസെന്റ് ഉണ്ടോ ഇല്ലയോ, അതിന്റെ ക്വാളിറ്റി എന്ത് എന്ന് കണ്ടെത്തുന്നതിന് വേണ്ടി ആ വിക്ടിമിന്റെ ഇരടെ എന്ത് പാടില്ല? അസാന്മാർഗിക ജീവിതം അല്ലെങ്കിൽ എന്താണ് പ്രീവിയസ് സെക്ഷുവൽ എക്സ്പീരിയൻസ്, മറ്റേതെങ്കിലും ആളുമായി ഉള്ള ലൈംഗിക ബന്ധം, ബന്ധം ഇറ്റ് ഷാൽ നോട്ട് ബി പെർമിസിബിൾ, ഇറ്റ് ഷാൽ നോട്ട് ബി പെർമിസിബിൾ ചോദിക്കാൻ പാടില്ല. ഈ ഒരൊറ്റ എക്സെപ്ഷനോടുകൂടി ഈ സെക്ഷൻ തീരുകയാണ്. അപ്പോൾ പീനൽ കോഡിലെ 376, 376A, AB, BC, D, DA, DB, E ഓഫ് ദി ഇന്ത്യൻ പീനൽ കോഡ് 45 ഓഫ് 1860
offer attempted to commit any such offense where the question of consent is an issue, it shall not be permissible to adduce evidence or put questions in the cross-examination of the victim as to the general immoral character or previous sexual experience of the victim with any person for the purpose of proving such consent or the quality of consent. ഇതാണ് ഈ ഒരു എക്സെപ്ഷൻ ഒരു പ്രൊവൈസോയോട് കൂടി. ഇതാണ് 146. എന്താണിത്? പെർമിസിബിലിറ്റി ഓർ അഡ്മിസിബിലിറ്റി ഓഫ് എ ക്വസ്റ്റ്യൻ. ഒരു ചോദ്യം ചോദിക്കാമോ? ഉത്തരം ചോദിക്കാം. ഏതിനെ പറ്റി? ഇൻ അഡീഷൻ ടു ദ ക്വസ്റ്റ്യൻ ഹിയർ ഇൻ ബിഫോർ റെഫേർഡ് ടു. ഏതാണ്? സെക്ഷൻ 138 ഒരു ഉദാഹരണമാണ്. കാരണം the examination and cross examination must refer to what? All facts in issue and relevant facts. യഥാർത്ഥത്തിൽ അവിടെ എന്താണെന്ന് നമ്മൾ നേരത്തെ റെലവെന്റ് എന്ന് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു അല്ലെ? കാര്യമില്ല, നമ്മൾ അതിനോടൊപ്പം ഫാക്സ് ഇൻ ഇഷ്യൂ ചേർത്തേ തീരൂ, എങ്കിലേ അത് മുഴുവനാവുള്ളൂ. അപ്പൊ ഫാക്സ് ഇൻ ഇഷ്യൂവിനെ റെലവെന്റ് ഫാക്സിനെ സംബന്ധിച്ച് ആയിരിക്കണം ചോദ്യങ്ങൾ എന്ന് പറഞ്ഞിരിക്കുന്നു. ആയി ഇവിടെ പറയുന്നു മൂന്ന് കാര്യങ്ങൾ കൂടി, അതും നിങ്ങൾക്ക് ചോദിക്കാം. അതായത് ദേർ ഈസ് പ്രൊവിഷൻ ഇൻ ലോ ടു ആസ്ക് സച്ച് ക്വസ്റ്റ്യൻ. അപ്പൊ അതാണ് ഞാൻ പറഞ്ഞത്, അവിടെ നമ്മൾ അണ്ടർലൈൻ ചെയ്യേണ്ട ഒരു വാക്ക് ആസ്ക്ഡ് ആണ്, മറ്റൊന്ന് ക്രോസ് എക്സാമിനേഷൻ ആണ്. അപ്പൊ സാക്ഷി ക്രോസ് വിസ്തരിക്കുമ്പോൾ ഈ മൂന്ന് കാര്യങ്ങളെ പറ്റിയും കൂടി ചോദിക്കാം, കൂടി ചോദിക്കാം. ഏതൊക്കെ? വെറാസിറ്റി, സത്യസന്ധത, ആരായി സാക്ഷി, ഇയാളുടെ സ്ഥിതി എന്ത്, ഇയാളുടെ മാന്യതയെ നമ്മൾ പിടിച്ചുലയ്ക്കുന്നു, മാന്യത, ഈ കാര്യങ്ങളെ സംബന്ധിച്ച് ചോദിക്കും. ആ ചോദ്യം ചോദ്യം അയാളെ ക്രിമിനേറ്റ് ചെയ്യാം, അയാൾക്ക് പെനൽറ്റി കിട്ടാം, അയാൾക്ക് ഫോർഫിറ്റ് ഓഫ് പ്രോപ്പർട്ടി ഉണ്ടാകാം, എങ്കിൽ പോലും അഡ്മിസിബിൾ അല്ലെങ്കിൽ പെർമിസിബിൾ. പെർമിസിബിലിറ്റി, അഡ്മിസിബിലിറ്റി, അതാണ്. പക്ഷെ അതിൽ ഒരു കാര്യം മാത്രം, 376 അഫൻസസ് ഉണ്ടല്ലോ, അല്ലെങ്കിൽ അതിന്റെ അറ്റംപ്റ്റ്, അങ്ങനെയുള്ള കേസിൽ സ്ത്രീയുടെ കൺസെന്റ് വിഷയമായി വന്നാൽ അത് തെളിയിക്കുന്നതിന് അല്ലെങ്കിൽ അതിന്റെ ക്വാളിറ്റി പ്രൂവ് ചെയ്യുന്നതിന് ആ സ്ത്രീയുടെ എന്താണ് ജനറൽ ഇമോറൽ ക്യാരക്ടർ അല്ലെങ്കിൽ പ്രീവിയസ് സെക്ഷുവൽ എക്സ്പീരിയൻസ് വിത്ത് എനി പേഴ്സൺ, അത് ചോദിക്കാൻ പാടില്ല, എവിഡൻസ് കൊടുക്കാം. ഇറ്റ് ഷാൽ നോട്ട് ബി ഇറ്റ് ഷാൽ നോട്ട് ബി പെർമിസിബിൾ. അപ്പോൾ നേരത്തെ പറഞ്ഞ വെറാസിറ്റി അല്ലെങ്കിൽ ക്രെഡിറ്റിനെ ഒക്കെ ബാധിക്കുന്ന ചോദ്യമാണെങ്കിൽ പോലും എന്താ ഈ പ്രൊവൈസർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? പാടില്ല, ഇത് ഒഴിവാക്കിയിരിക്കുകയാണ്. ശരി, അപ്പൊ ഇതാണ് നമ്മുടെ. അപ്പോ ഇത്രയും കാര്യങ്ങൾ 146 വകുപ്പ് പറയുന്നു, ചോദിച്ചുള്ളൂ. അതിലെ രണ്ട് കാര്യങ്ങൾ നമ്മൾ കൂട്ടിച്ചേർക്കുന്നു. എന്തൊക്കെയാണ് രണ്ട് കാര്യങ്ങൾ? ഒന്ന്, അത് ആ സാക്ഷിയെ എന്ത് ചെയ്യാം, ക്രിമിനേറ്റ്, പെനൽറ്റി വരാം, ഫോർഫിച്ചറുള്ള, എങ്കിൽ പോലും അഡ്മിസിബിൾ, പെർമിസിബിൾ. അപ്പൊ ഈ സെക്ഷൻ 146 എന്ന് പറയുന്നത് പെർമിസിബിലിറ്റി ഓർ അഡ്മിസിബിലിറ്റി ഓഫ് ക്വസ്റ്റ്യൻ ടെൻഡിങ് ടു ടെസ്റ്റ് ദ വിറ്റ്നസ്സസ് വെറാസിറ്റി ടു ഡിസ്കവർ ഹൂ ഹി ഈസ് ആൻഡ് വാട്ട് ഈസ് ഹിസ് പ്രൊഫഷണൽ ലൈഫ്. ദ ഷേക്ക് ഈസ് ക്രെഡിറ്റ് ബൈ ഇൻജുറിങ് ഹിസ് ക്യാരക്ടർ ആണല്ലോ. അടുത്ത ഒരു എക്സെപ്ഷൻ പറയുന്നത് ഈ പീനൽ കോഡിലെ 376 മുതലായ 9 വകുപ്പുകൾ അല്ലെങ്കിൽ അതിന്റെ അറ്റംപ്റ്റിനെ സംബന്ധിച്ചുള്ള കേസിൽ കൺസെന്റ് വിഷയമാണെങ്കിൽ ആ സാക്ഷിയുടെ ഇരയുടെ ജനറൽ ഇമോറൽ ക്യാരക്ടർ, പ്രീവിയസ് സെക്ഷൽ എക്സ്പീരിയൻസ് വിത്ത് എനി പേഴ്സൺ, എന്ത് ചെയ്യാൻ പാടില്ല? ഇറ്റ് ഷാൽ നോട്ട് ബി പെർമിസിബിൾ ടു അഡ്യൂസ് എവിഡൻസ് ഓർ പുട്ട് ക്വസ്റ്റ്യൻസ് ഇൻ ദ ക്രോസ് എക്സാമിനേഷൻ ഓഫ് ദ വിക്ടിം ആസ് ടു ദ ജനറൽ ഇമോറൽ ക്യാരക്ടർ ഓർ പ്രീവിയസ് സെക്ഷൽ എക്സ്പീരിയൻസ് ഓഫ് ദ വിക്ടിം വിത്ത് എനി പേഴ്സൺ ഫോർ പ്രൂവിംഗ് സച്ച് കൺസെന്റ് ഓർ ക്വാളിറ്റി. ഇതാണ് 146. എന്നാൽ നമ്മൾ ഇനി ഇതിന്റെ രണ്ടാമതൊരു സ്റ്റേജ് നീങ്ങുകയാണ്. ഞാൻ പറഞ്ഞു ഈ മൂന്ന് തരം ചോദ്യങ്ങൾ ശ്രദ്ധിക്കണം. ഒന്ന് വെറാസിറ്റി. വെറാസിറ്റിക്ക് നമ്മൾ ഇത്രയും വാക്കുകൾ കൂടി കേട്ടിരുന്നാൽ നമുക്ക് സൗകര്യപ്രദമായിരിക്കും. ഏതൊക്കെയാണ് ആ വാക്കുകൾ?
ക്രെഡിബിലിറ്റി എന്ന് പറയുമ്പോൾ ട്രൂത്ത്ഫുൾനെസ്, ട്രൂത്ത്ഫുൾനെസ്, ക്രെഡിബിലിറ്റി, ട്രൂത്ത്ഫുൾനെസ്, ഓണസ്റ്റി, വെറാസിറ്റി, ഇതാണ് ഒന്ന്. ഇനി ക്രെഡിറ്റ് എന്ന് പറയുന്നത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ക്രെഡിറ്റ് എന്ന് പറയുന്നത് എങ്ങനെ പോകുന്നു? വെറാസിറ്റി എന്ന് പറയുന്നത് സത്യശീലത അല്ലെങ്കിൽ സത്യസന്ധത, അതാണ് ക്രെഡിബിലിറ്റി, ഓണസ്റ്റി, വെറാസിറ്റി, ട്രൂത്ത്ഫുൾനെസ് ആണത്. അതാണ് ഇതിലെ ക്ലോസ് വൺ. ക്ലോസ് ത്രീ എന്ന് പറയുന്നത് ക്രെഡിറ്റ് ആണ്. ക്രെഡിറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ പറയുക, ക്രെഡിറ്റ് എന്ന് പറഞ്ഞാൽ റെസ്പെക്റ്റബിലിറ്റിയാണ്, മാന്യത. അപ്പൊ സത്യശീലതയെ പറ്റി ചോദിക്കാം, ഇയാൾ ആരാണെന്ന് ചോദിക്കാം, ഇയാളുടെ സാമൂഹ്യ സ്ഥിതി എന്താണെന്ന് ചോദിക്കാം, ഇയാളുടെ മാന്യതയെ പറ്റി, അയാളുടെ മാന്യതയെ നമുക്ക് തകർക്കാൻ നോക്കാം. ഇത്രയുമാണ് ഇവിടെ അനുവദിച്ചത്. അപ്പൊ ഈ വാക്കുകൾ നമ്മൾ ഓർക്കുക, ക്രെഡിറ്റ് മാന്യത, അതേസമയം ക്രെഡിബിലിറ്റിയോ ശ്രദ്ധിക്കണം, ക്രെഡിറ്റ് മാന്യത, അതിന്റെ ആഡ്ജക്റ്റീവ് ക്രെഡിറ്റബിൾ ആണ്. എന്നാൽ ക്രെഡിബിലിറ്റിയുടേത് ക്രെഡിബിൾ. അപ്പോ ക്രെഡിബിൾ, ട്രൂത്ത്ഫുൾനെസ്, വെറാസിറ്റി, ഓണസ്റ്റി, ട്രൂത്ത്ഫുൾനെസ്. ക്രെഡിറ്റ് എന്ന് പറയുന്നത് റെസ്പെക്റ്റബിലിറ്റിയാണ്. അപ്പൊ റെസ്പെക്റ്റബിലിറ്റി, മാന്യതയെ നമ്മൾ പിടിച്ചുലയ്ക്കുന്നു, അയാളുടെ സത്യസന്ധതയെ നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നു. പിന്നെ നമുക്ക് അയാൾ ആരാണെന്ന് ഡിസ്കവർ ചെയ്യാം. അതുപോലെ അയാളുടെ സാമൂഹ്യ സ്ഥിതി എന്തെന്ന് നമുക്ക് എന്ത് ചെയ്യാം, കണ്ടെത്താം. അപ്പൊ ഇത്രയും ചോദ്യങ്ങൾ കൂടി ചോദിക്കാം. ഇൻ അഡീഷൻ ടു വാട്ട് ക്വസ്റ്റ്യൻസ് ആസ് ടു ഫാക്ട്സ് ഇൻ ഇഷ്യൂ ആൻഡ് റെലവൻറ് ഫാക്ട്സ്. അപ്പൊ ചുരുക്കത്തിൽ ഫാക്ട്സ് ഇൻ ഇഷ്യൂ, റെലവൻറ് ഫാക്ട്സ് കൂടാതെ 146-ാം വകുപ്പ് അനുസരിച്ച് നമുക്ക് മൂന്ന് കാര്യങ്ങൾ കൂടി ചോദിക്കാം. വെറാസിറ്റി, ഹൂ ഇസ് ആൻഡ് വാട്ട് ഈസ് ഹിസ് പൊസിഷൻ ഇൻ ലൈഫ്, ക്രെഡിറ്റ്, ഇത് ചോദിക്കാം. ശരി, എന്നാൽ നമ്മൾ 147-ലേക്ക് വരുമ്പോൾ നോക്കൂ, എന്താ ഹെഡിങ്? വെൻ വിറ്റ്നസ് to be compelled to answer if any such question relates to a matter relevant to the suit of proceeding, the provisions of section 132 shall apply. Nan ippa kaanichille 132 witness not excused from answering on ground that answer will criminate or that it may will criminate or may tend directly or indirectly to criminate such witness or that it will expose or tend directly or indirectly expose this witness to a fine or forfeiture of any kind. Alle 132 appo ivide parnirikkunnathu nammal ivide parayna veracity, who he is, what is his position in life, credit, ee karyangale sambandhi chodikkumbol aa chodyangal adu case il thanne ee relevant aanu engil 132 ബാധകമാണ്. അത് ശരിക്കും പറഞ്ഞാൽ ഇവിടെ പറയേണ്ട കാര്യമില്ല. കാരണം 132 പറഞ്ഞിട്ടുണ്ട്. എന്താ അതിന്റെ ആ പോർഷൻ നമ്മൾ അണ്ടർലൈൻ ചെയ്ത് കഴിഞ്ഞുവല്ലോ. 32 എന്ത് പറയുന്നു? റെലവെന്റ് ടു ദ മാറ്റർ ഇൻ ഇഷ്യൂ. അപ്പൊ റെലവെന്റ് ടു ദ മാറ്റർ ഇൻ ഇഷ്യൂ ഓ അപ്പൊ ഫാക്ട്സ് ഇൻ ഇഷ്യൂ, റെലവെന്റ് ഫാക്ട്സിനെ സംബന്ധിച്ചാണെങ്കിൽ 132 അപ്ലൈ ചെയ്യും. ഇവിടെ ഈ വെറാസിറ്റി മുതലായത് കേസിൽ റെലവെന്റ് ആണ് എങ്കിൽ 132 അപ്പോഴേ അപ്ലൈ ചെയ്യും. 132 അപ്പൊ തന്നെ അപ്ലൈ ചെയ്യും. അതായത് ഹി ക്യാൻ ബി ഫോഴ്സ്ഡ് ടു ആൻസർ. പക്ഷേ ഈ പറഞ്ഞ വെറാസിറ്റി, അതായത് ഹൂ ഹി, വാട്ട് ഇസ് ഹിസ് പൊസിഷൻ ലൈക്ക്, ക്രെഡിറ്റ്, ഇതിനെ ഈ ഇതിനെ സംബന്ധിക്കുന്ന ചോദ്യം ആ കേസിൽ തന്നെ റെലവെന്റ് ആണെങ്കിൽ, കേസിൽ തന്നെ റെലവെന്റ് ആണെങ്കിൽ 132 പ്രകാരം അയാൾ ഉത്തരം പറഞ്ഞേ തീരും. അതാണ് 147 പറയുന്നത്, റെലവന്റ് ആണെങ്കിൽ. എന്നാൽ ഈ മൂന്ന് കാര്യങ്ങളെ കുറിച്ചുള്ള ചോദ്യം റെലവന്റ് അല്ലെങ്കിൽ എന്ത് സംഭവിക്കും? 148 ശ്രദ്ധിക്കണം, ഇതൊരു ഒരു ഒരു ഒഴുക്കാണ്, ഒരു പ്രവാഹമാണ്, നമ്മൾ തുടർച്ചയായിട്ട് അതിനെ ഫോളോ ചെയ്ത് പോയാൽ എളുപ്പം. നോക്കൂ, 148, കോർട്ട് ഡിസൈഡ് വെൻ ക്വസ്റ്റ്യൻ ഷാൽ ബി ആസ്ക്ഡ് വെൻ വിറ്റ്നസ് കമ്പെൽഡ് ടു ആൻസർ. കോടതി തീരുമാനിക്കും ചോദ്യം അനുവദിക്കാമോ, അതായത് ഡിസൈഡ് വെൻ ക്വസ്റ്റ്യൻ ഷാൽ ബി ആസ്ക്ഡ് വിറ്റ്നസ് കമ്പെൽഡ് ടു ആൻസർ. ശരിക്കും പറഞ്ഞാൽ ഇവിടെ നമ്മൾ ഈ 147, 148 ഒക്കെ കമ്പബിലിറ്റി ആണ്, കമ്പലബിലിറ്റി. ആദ്യം പറഞ്ഞു 146 പെർമിസിബിലിറ്റി, അഡ്മിസിബിലിറ്റി. ഇപ്പൊ പറയുന്നു കമ്പലബിലിറ്റി.
compellability, that is second stage. Can the witness be compelled to answer? അപ്പൊ ഫാക്സിൻ ഇഷ്യൂവിനെയും റെലവെന്റ് ഫാക്സിനെയും സംബന്ധിക്കുന്ന ചോദ്യങ്ങൾ 132 വകുപ്പ് അനുസരിച്ച് ഉത്തരം പറഞ്ഞാൽ തീരും. 146 പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെ സംബന്ധിച്ച് അവ കേസിൽ തന്നെ റെലവെന്റ് ആയേക്കും. കാരണം ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ചിലപ്പോൾ കേസിൽ തന്നെ റെലവെന്റ് ആയിരിക്കും. എങ്കിൽ അത് 132 വകുപ്പ് അനുസരിച്ച് പൊക്കോളും എന്ന് ഇവിടെ പറഞ്ഞിരിക്കുന്നു, 147 പറഞ്ഞിരിക്കുന്നു. എന്നാൽ അങ്ങനെ റെലവെന്റ് അല്ലെങ്കിൽ നമ്മൾ എങ്ങോട്ട് പോകും? 148 പോകും. അവിടെ ആ 148 അതിന്റെ ആ ഫസ്റ്റ് ലൈൻ ഒന്ന് വായിക്കൂ. ഈ സെനിഫസ് ക്വസ്റ്റ്യൻ റിലേറ്റ് ടു എ മാറ്റർ നോട്ട് റെലവെന്റ്. അപ്പൊ ഈ വെറാസിറ്റി, ഹൂ ഹീസ്, വാട്ട് ഈസ് ഹിസ് പൊസിഷൻ ഇൻ ലൈഫ്, ക്രെഡിറ്റ്, ഇവയെ സംബന്ധിക്കുന്ന ചോദ്യം ആ കേസിൽ തന്നെ റെലവെന്റ് ആണെങ്കിൽ നിർബന്ധമായി ഉത്തരം പറയണം. എന്നാൽ ആ ചോദ്യങ്ങൾ റെലവെന്റ് അല്ലെങ്കിൽ നോക്കൂ, ദയവായി ബുക്കുള്ളവർ ഈ നോട്ട് റെലവെന്റിനെ വരയ്ക്കണം. നോട്ട് റെലവെന്റ്, ഇറെലവെന്റ്. അപ്പൊ ഇറെലവെന്റ് ആണെങ്കിൽ എന്ത് ചെയ്യണം? കോടതി നോക്കി തീരുമാനിക്കും ഇയാളെ കമ്പൽ ചെയ്യാൻ പറ്റുമോ എന്ന് കോടതി തീരുമാനിക്കണം. അതാണ് 148. അതിന് മുമ്പൊരു കാര്യം, അതിലേതാ ഈ പോർഷൻ ഒന്ന് ശ്രദ്ധിക്കൂ. എക്സെപ്റ്റ് ഇൻ സോ ഫാർ ആസ് ഇറ്റ് എഫക്ട്സ് ദ ക്രെഡിറ്റ് ഓഫ് ദ വിറ്റ്നസ് ബൈ ഇഞ്ചുറിങ് ഹിസ് ക്യാരക്ടർ. ശ്രദ്ധിക്കണം, ക്രെഡിറ്റിനെ സംബന്ധിച്ചാണ് ചോദ്യമെങ്കിൽ 148 ബാധകം അല്ല, എക്സെപ്റ്റ് ആണ്. അപ്പൊ സെക്ഷൻ 148 ക്രെഡിറ്റ് ബാധകമല്ല എന്ന് പറഞ്ഞാൽ എന്താർത്ഥം? ക്രെഡിറ്റിനെ സംബന്ധിച്ചിടത്തോളം 147 തന്നെ ബാധകം. അപ്പൊ ചോദ്യം ഒരു സാക്ഷിയുടെ മാന്യതയെ സംബന്ധിച്ചാണെങ്കിൽ ഹി ക്യാൻ ബി കമ്പെൽഡ് ടു ആൻസർ. If it can, the question concerns credit, and except insofar as the question affects the credit of the witness. Adine 148 ennu parnal adinte artham event anengil polum creditine sambandhichana chodyamengil can be compelled. Appo creditine sambandhich allengil pinne ee 100 ee 3 ennathil pinne edakke undu? Veracity alle ullu. വെറാസിറ്റിക്ക് ഞാൻ വേറെ ഏതെല്ലാം പര്യായങ്ങൾ പറഞ്ഞു സുഹൃത്തുക്കളെ? ഏതൊക്കെയാ? ട്രൂത്ത്ഫുൾനെസ് അല്ലേ, ക്രെഡിബിലിറ്റി, വെറാസിറ്റി, ഓണസ്റ്റി ഇല്ലേ. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ നമുക്ക് ഈ മൂന്നെണ്ണം ഉള്ളതിൽ ഈ ടു ഡിസ്കവർ ഹൂ ഹീസ് ആൻഡ് വാട്ട് ഈസ് ഹിസ് പൊസിഷൻ എന്നുള്ളതിനെ സംബന്ധിച്ച് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. പ്രശ്നങ്ങളുള്ളത് വെറാസിറ്റിക്കും ക്രെഡിറ്റിനുമേ ഉള്ളൂ. അപ്പൊ ക്രെഡിറ്റ് ആണ് ചോദ്യമെങ്കിൽ 148 ബാധകമല്ല, അജ്ജന് അതിൽ റോളില്ല എന്ന് പറഞ്ഞാൽ ഹി ക്യാൻ ബി കമ്പാൽ, ക്യാൻ ബി കമ്പാൽ, കമ്പലബിൾ, ക്യാൻ ബി കമ്പാൽ. എന്നാൽ പിന്നെ ഏതിനെ പറ്റി മാത്രമേ ഇനി സംസാരിക്കാനുള്ളൂ? ഏതിനെ പറ്റി? വെറാസിറ്റിയെ പറ്റി മാത്രമേ സംസാരിക്കാനുള്ളൂ. വെറാസിറ്റിയുടെ വേറൊരു വാക്കാണ് ക്രെഡിബിലിറ്റി. എങ്കിൽ കോടതി തീരുമാനിക്കും അയാളെ കമ്പൽ ചെയ്യാമോ എന്ന് കോടതി തീരുമാനിക്കും. എന്ന് മാത്രമല്ല, അതിന്റെ താഴെ ഈ പോർഷൻ കൂടെ ശ്രദ്ധിക്കൂ. ഇഫ് ഇറ്റ് തിങ്സ് ദറ്റ് വോണ്ട് ദ വിറ്റ്നസ് ദറ്റ് ഹി ഈസ് നോട്ട് ഒബ്ലൈസ്ഡ് ടു ആൻസർ, കോടതി തന്നെ സാക്ഷിയോട് പറയും നിങ്ങൾ ഇതിന് ഉത്തരം പറയണ്ട. അപ്പോൾ അത് കോടതിയുടെ ഡിസ്ക്രഷൻ ആണ്. ഈ വെറാസിറ്റി അല്ലെങ്കിൽ ക്രെഡിബിലിറ്റിയെ സംബന്ധിച്ച് ഉള്ള ചോദ്യം ചോദിക്കാം, അയാളെ നിർബന്ധിക്കാമോ ഇല്ലേ എന്ന് കോടതി തീരുമാനിക്കുമ്പോൾ ഉത്തരം പറയേണ്ടതില്ലെങ്കിൽ സാക്ഷിയോട് തന്നെ പറയണം. നോക്കുക, എഴുതിയിരിക്കുന്നത് വോണ്ട് ദ വിറ്റ്നസ് ദറ്റ് ഹി ഈസ് നോട്ട് ബൗണ്ട് ടു ആൻസർ ഇറ്റ്, ഉത്തരം പറയണ്ട എന്ന് സാക്ഷിയോട് പറയും. ആര് പറയും? കോടതി തന്നെ പറയും ഉത്തരം പറയേണ്ടെന്ന്. കോടതി തന്നെ പറയും ഉത്തരം പറയേണ്ടെന്ന്. അയാളെ കമ്പൽ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഫാക്സിന് ഒരു കേസിൽ തന്നെ റെലവെന്റ് ആയ ക്വസ്റ്റ്യൻ ആണ് വെറാസിറ്റി, ഹൂ ഹീസ്, വാട്ട് ഈസ് ഹിസ് പൊസിഷൻ ലൈഫ്, ക്രെഡിറ്റ് എങ്കിൽ 132 അപ്ലൈ. രണ്ട്, ആ ചോദ്യം ഇറലവെന്റ് ആണെങ്കിൽ പോലും ക്രെഡിറ്റിനെ സംബന്ധിക്കുന്നതാണെങ്കിൽ ഹി ക്യാൻ ബി കമ്പയർ. മൂന്ന്,
പിന്നെ എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഒരു കാര്യമേ കാര്യമായിട്ടുള്ളൂ, എന്താ അത്? വെറാസിറ്റി, അല്ലെങ്കിൽ ട്രൂത്ത്ഫുൾനെസ്, ഓണസ്റ്റി, ക്രെഡിബിലിറ്റി. ശ്രദ്ധിക്കണം, ഈ 148 താഴെ പറഞ്ഞിരിക്കുന്നു. ദേ ഒരു സെന്റൻസ് ശ്രദ്ധിക്കുക, എന്റെ ആദ്യത്തെ പാരഗ്രാഫിന്റെ എൻഡ്: ഇൻ എക്സസൈസിങ് ഇറ്റ്സ് ഡിസ്ക്രിഷൻ ദ കോർട്ട് ഷാൽ ഹാവ് റിഗാർഡ് ടു ദ ഫോളോയിങ് കൺസിഡറേഷൻ. താഴെ പറയുന്ന പരിഗണനകൾ കോടതി എടുക്കണം. നാല് കാര്യങ്ങൾ എപ്പോൾ, അതായത് ട്രൂത്ത്ഫുൾനെസ്, വെറാസിറ്റി, ക്രെഡിബിലിറ്റിയെ സംബന്ധിച്ച് ചോദ്യം ചോദിക്കുമ്പോൾ ആ ചോദ്യം ഉത്തരം പറയാൻ സാക്ഷിയെ നിർബന്ധിക്കാമോ എന്ന് തീരുമാനിക്കുമ്പോൾ കോടതി നാല് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ കൊള്ളാം. എന്തൊക്കെയാണ് സുഹൃത്തുക്കളെ? ഒന്ന്, ഇതില് ഈ നമ്മുടെ ഒരു അഡ്വക്കേറ്റ് മാളവിക കിട്ടുമോ? മാളവിക ലഭ്യമാണോ? അല്ലല്ലേ. ഞാൻ വായിക്കാം, നോക്കൂ നോക്കൂ. നാല് കാര്യങ്ങൾ കോടതി കണക്കിലെടുക്കണം. See, such questions are proper if they are of such a nature that the truth of the imputation conveyed by them would seriously affect the opinion of the court as to the credibility of the witness on the matter to which it attests. അതായത് ക്രെഡിബിലിറ്റിയെ സീരിയസ്ലി അഫക്ട് ചെയ്യുമെങ്കിൽ, ക്രെഡിബിലിറ്റിയെ സീരിയസ്ലി വരയ്ക്കണം, സീരിയസ്ലി അഫക്ട്, സീരിയസ്ലി അഫക്ട് ചെയ്യുമെങ്കിൽ പ്രോപ്പറാണ് കമ്പയർ ചെയ്യാം. രണ്ടിൽ പറഞ്ഞിരിക്കുന്നത്, അതായത് അത് സീരിയസ് അല്ലെങ്കിൽ, അതായത് ക്രെഡിബിലിറ്റിയെ സീരിയസ് ആയി അഫക്ട് ചെയ്യില്ല, അല്ലെങ്കിൽ സ്ലൈറ്റ് ഡിഗ്രി, നോക്കുക എഴുതിയിരിക്കുന്ന സ്ലൈറ്റ് ഡിഗ്രി മാത്രമേ അഫക്ട് ചെയ്യൂ എങ്കിൽ, എങ്കിൽ അത് ഇംപ്രോപ്പറാണ്, കമ്പയർ ചെയ്യാൻ പറ്റില്ല. മൂന്ന്, ഇഫ് ദർ ഈസ് ഗ്രേറ്റ് ഡിസ്പ്രപ്പോർഷൻ ബിറ്റ്വീൻ ദി ഇമ്പോർട്ടൻസ് ഓഫ് ദി ഇംപ്യൂട്ടേഷൻ ആസ് ദി ക്യാരക്ടർ. ഒരു സാക്ഷിയുടെ ക്യാരക്ടറിനെ സംബന്ധിച്ച് ഉള്ള ചോദ്യവും അയാളുടെ എവിഡൻസും തമ്മിൽ ഗ്രേറ്റ് ഡിസ്പ്രപ്പോർഷൻ എന്ന് പറഞ്ഞാൽ ഇയാൾ കൊടുത്ത എവിഡൻസ് വളരെ നിസ്സാരമായ, അതായത് ഒരു 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 എന്താ പറയുക, ഒരു ചോനൻ ഉറുമ്പിന്റെ എവിഡൻസ് കൊടുത്തു. ഈ ഗുരുവായൂർ കേശവൻ ആ വലിപ്പത്തിലുള്ള ഇമ്പ്യൂട്ടേഷനാണ് ഇട്ടിരിക്കുന്നത്, അത് ഇംപ്രോപ്പറാണ്. അതാണ് ഗ്രേറ്റ് ഡിസ്പ്രപ്പോർഷൻ ബിറ്റ്വീൻ ദ ക്വസ്റ്റ്യൻ ആൻഡ് ദി എവിഡൻസ്. ചോദ്യത്തിന്റെ വലിപ്പവും ആ എവിഡൻസും തമ്മിൽ ഒരു പ്രപ്പോർഷൻ വേണം, എങ്കിൽ പ്രോപ്പർ, അല്ലെങ്കിൽ ഇംപ്രോപ്പർ. നാലാമത്തെ പോയിന്റ് എന്താ? ഫോർത്ത് പോയിന്റ് ഈസ്, സാക്ഷി ആൻസർ ചെയ്തില്ലെങ്കിൽ ആഡ്വേഴ്സ് ഇൻഫറൻസ് ഡ്രോ ചെയ്യാം. ഇതാണ് നാല്. ആഡ്വേഴ്സ് ഇൻഫറൻസ് മേ ബി, അതായത് ആ ചോദ്യം അൺഫേവറബിൾ, അതിന്റെ ആൻസർ അൺഫേവറബിൾ ആകും എന്നതുകൊണ്ടാണ് സാക്ഷി ഉത്തരം പറയാത്തതെന്ന്. അപ്പൊ ഇത്രയും കാര്യം നമുക്ക് ഒന്നുകൂടി ഒന്ന് നോക്കിയിട്ട് 149 എന്താ പറഞ്ഞിരിക്കുന്നത്. ഒരു സാക്ഷിയെ ക്രോസ് വിസ്തരിക്കുമ്പോൾ, നമ്മളുടെ സാക്ഷിയുടെ ക്രോസ് വിസ്താരത്തിലാണ്, ഒരു സാക്ഷിയെ ക്രോസ് വിസ്തരിക്കുമ്പോൾ ആ കേസിലെ ഫാക്സിൻ ഇഷ്യൂവിനെ, റെലവന്റ് ഫാക്സിനെ സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞേ തീരൂ എന്ന് സെക്ഷൻ 132 പറയും. അത്തരം ചോദ്യങ്ങൾ കൂടാതെ ഈ 146 പറഞ്ഞിരിക്കുന്ന മൂന്ന് തരം ചോദ്യങ്ങൾ കൂടി ചോദിക്കാം. ഒന്ന്, വെറാസിറ്റി. രണ്ട്, ഹു ഹി ഈസ് ആൻഡ് വാട്ട് ഹിസ് പൊസിഷൻ ഇൻ ലൈഫ് ഈസ്. മൂന്ന്, ക്രെഡിറ്റ്. അപ്പോ സത്യസന്ധത, ഇയാൾ ആരാ, ഇയാളുടെ സ്ഥിതി എന്താ. മൂന്ന്, മാന്യത. ഈ മൂന്ന് കാര്യങ്ങൾ ചോദിക്കാം. അങ്ങനെ ചോദിക്കുമ്പോൾ ആ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം അയാളെ ക്രിമിനേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ അയാൾക്ക് പിഴ കിട്ടാം, ഫോർഫിച്ചർ ഉണ്ടാകാം, എങ്കിൽ പോലും ചോദിക്കാം. നോക്കൂ, ആ ആസ്കിനുള്ള അനുവാദമാണ് 146. പെർമിസിബിലിറ്റി, അഡ്മിസിബിലിറ്റി, ക്യാൻ ബി ആസ്ക്ഡ്. എന്നാൽ ഈ 76 അനുസരിച്ചുള്ള കേസാണെങ്കിൽ എന്താണ്? ആ കേസിൽ ആ വിക്ടിമിന്റെ കൺസെന്റ് ആണ് പ്രശ്നം. അങ്ങനെ വരുമ്പോൾ അതിന് എവിഡൻസ് കൊടുക്കാൻ പാടില്ല, അതിനെ സംബന്ധിച്ച് പിന്നെ എന്താ, ക്രോസ് എക്സാമിനേഷൻ പാടില്ല. ക്രോസ് എക്സാമിനേഷന് പാടില്ല, എവിഡൻസ് കൊടുക്കാനും പാടില്ല. കൺസെന്റിനെ പറ്റി, എന്തിനെ സംബന്ധിച്ച് കൺസെന്റ് തെളിയിക്കാൻ വേണ്ടി, ആ വിക്ടിമിന്റെ ജനറൽ ഇമോറൽ ക്യാരക്ടർ, പിന്നെന്താ ജനറൽ ഇമോറൽ ക്യാരക്ടർ, പിന്നെ പ്രീവിയസ് സെക്ഷൽ എക്സ്പീരിയൻസ് വിത്ത് എനി പേഴ്സൺ കനോട്ട് ബി പ്രൂവ്. ഇങ്ങനെ വെച്ചു എന്നിട്ട് പറയുകയാണ്,
ഈ വെറാസിറ്റി മുതലായവയെ സംബന്ധിച്ചുള്ള ചോദ്യം കേസിൽ റെലവെന്റ് ആണെങ്കിൽ അതിനെ നമ്മൾ ഫാക്ട് ആൻഡ് ഇഷ്യൂ റെലവെന്റ് ഫാക്ടിന്റെ ഗണത്തിൽ അങ്ങ് പെടുത്തും, ക്യാൻ ബി കമ്പയർഡ്. എന്നാൽ നോട്ട് റെലവെന്റ് ആണെങ്കിൽ, നോട്ട് റെലവെന്റ് ആണെങ്കിൽ ക്രെഡിറ്റിന് നിർബന്ധമായ ഉത്തരം പറഞ്ഞെങ്കിലേ പറ്റൂ. എന്നാൽ അതിൻ്റെ ക്രെഡിബിലിറ്റി അല്ലെങ്കിൽ വെറാസിറ്റിയെ സംബന്ധിച്ചാണ്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ 148-ാം വകുപ്പിൽ ഈ 1, 2, 3, 4 പറഞ്ഞിരിക്കുന്നിടത്തൊക്കെ വെറാസിറ്റി എന്ന വാക്കില്ല. എന്ത് വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്? ക്രെഡിബിലിറ്റിയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പൊ അയാളുടെ അയാളുടെ സത്യസന്ധത, വിശ്വസനീയത ആണ് പ്രശ്നമെങ്കിൽ കോടതി തീരുമാനിക്കണം. അത് കമ്പിൽ ചെയ്യാൻ പറ്റില്ല എന്ന് കോടതി പറയുകയാണെങ്കിൽ സാക്ഷിയെ ഉപദേശിക്കും, നിങ്ങൾ ഉത്തരം പറയേണ്ടതില്ല. ചോദിക്കും, പക്ഷെ ഉത്തരം പറയേണ്ടതില്ല. കമ്പലബിൾ അല്ല. എന്നാൽ അങ്ങനെ കമ്പൽ ചെയ്യാൻ, അതായത് ക്രെഡിബിലിറ്റി അല്ലെങ്കിൽ വെറാസിറ്റിയെ സംബന്ധിച്ച്, ട്രൂത്ത്ഫുൾനെ സംബന്ധിച്ച്, ഓണസ്റ്റിയെ സംബന്ധിച്ചുള്ള ചോദ്യം ചോദിക്കുമ്പോൾ താഴെ പറയുന്ന 4 കാര്യങ്ങൾ കോടതി മനസ്സിൽ വെക്കണം. ആ ക്രെഡിബിലിറ്റിയെ സീരിയസ് ആയി അഫക്ട് ചെയ്യുമെങ്കിൽ പ്രോപ്പർ ചോദിക്കാം, അഫക്ട് ചെയ്യുന്നില്ലെങ്കിൽ ഇംപ്രോപ്പർ ചോദിക്കാൻ പറ്റില്ല. ആ ചോദ്യത്തിന്റെ, അതായത് ആ ചോദ്യത്തിന്റെ വലിപ്പവും ഇയാളുടെ തെളിവും തമ്മിൽ ഒരു ഒരു അനുപാതം ഇല്ലെങ്കിൽ, പ്രൊപ്പോർഷൻ ഇല്ലെങ്കിൽ, അതാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ഗ്രേറ്റ് ഡിസ്പ്രൊപ്പോർഷൻ എന്ന് മൂന്നിൽ ഉപയോഗിച്ചിരിക്കുന്നു. നാലെന്താ, ഇത് അൺഫേവറബിൾ ആണെന്ന് വേണമെങ്കിൽ കോടതിക്ക് എടുക്കാം. അതാണ് പറഞ്ഞിരിക്കുന്നത് ആൻസർ വുഡ് ഇഫ് ഗിവൻ ബി അൺഫേവറബിളിറ്റി. ഇങ്ങനെ 4 കാര്യങ്ങളുണ്ട്. അപ്പൊ ഇതാണ് നമ്മൾ ഇതുവരെ കണ്ടുവന്നത്. ഇനി 149 നോക്കൂ. എന്താണ് ക്വസ്റ്റ്യൻ നോട്ട് ബി ആസ്ക് വിതൗട്ട് റീസണബിൾ ഗ്രൗണ്ട്സ്? ഞാനൊന്ന് പറയാം, ബുക്ക് ഉള്ളവർ ദയവായി നോക്കുക. 149, ക്വസ്റ്റ്യൻ നോട്ട് ബി ആസ്ക് വിതൗട്ട് റീസണബിൾ ഗ്രൗണ്ട്സ്. ചോദ്യം ചെയ്യാമെന്ന് പറഞ്ഞല്ലോ, ചോദിക്കുമ്പോഴേ റീസണബിൾ ഗ്രൗണ്ട് വേണം ചോദിക്കാൻ, റീസണബിൾ ഗ്രൗണ്ട് വേണം ചോദിക്കാൻ. ക്വസ്റ്റ്യൻ നോട്ട് ബി ആസ്ക് വിതൗട്ട് റീസണബിൾ ഗ്രൗണ്ട്. ശ്രദ്ധിക്കൂ, സെക്ഷൻ ഇങ്ങനെ പറയുന്നു, നോ സച്ച് ക്വസ്റ്റ്യൻ ആസ് ഈസ് റെഫേർഡ് ടു ഇൻ സെക്ഷൻ 148 ഓട്ട് ബി ആസ്ക്, ഓട്ട് ബി ആസ്ക് unless the person asking it has reasonable grounds for thinking that the interpretation it conveys is well founded. Question not to be asked without reasonable grounds. No such question as is referred to in section 148 ought to be asked unless the person asking it has reasonable grounds for thinking that the interpretation which it conveys is well founded. ഈ 148-ൽ പറഞ്ഞിരിക്കുന്ന ചോദ്യങ്ങളുണ്ടല്ലോ, എന്തിനെ സംബന്ധിച്ച്? ക്രെഡിബിലിറ്റിയെ, വെറാസിറ്റിയെ, ട്രൂത്ത്ഫുൾനെസ്സിനെ, ഓണസ്റ്റിയെ സംബന്ധിച്ചുള്ള ചോദ്യം ചോദിക്കുമ്പോൾ ഈ ചോദ്യകർത്താവിന് എന്ത് വേണം? അൺലെസ് ദ പേഴ്സൺ ആസ്കിംഗ് ഇറ്റ്, ദ ക്വസ്റ്റനർ, ഹാസ് റീസണബിൾ ഗ്രൗണ്ട്സ് ടു തിങ്കിങ് ദാറ്റ് ദി ഇംപ്യൂട്ടേഷൻ ഈസ് വെൽ ഫൗണ്ടഡ്. ശക്തമായ അടിത്തറയുണ്ടെങ്കിൽ മാത്രമേ 148-ാം വകുപ്പിൽ പറഞ്ഞിരിക്കുന്ന ചോദ്യങ്ങൾ ചോദിക്കാൻ പാടുള്ളൂ. എന്ത് തോന്നിയാസവും സാക്ഷിയോട് ചോദിക്കാൻ പറ്റില്ല. അതിനെന്ത് വേണം? റീസണബിൾ ഗ്രൗണ്ട്. അൺലെസ് ദ പേഴ്സൺ ആസ്കിംഗ് ഇറ്റ് ഹാസ് റീസണബിൾ ഗ്രൗണ്ട് ഫോർ സപ്പോർട്ട് ഫോർ തിങ്കിങ് ദാറ്റ് ദി ഇംപ്യൂട്ടേഷൻ ഈസ് വെൽ ഫൗണ്ടഡ്. ശക്തമായ അടിത്തറ ഉണ്ടെങ്കിൽ മാത്രമേ ചോദ്യം ചോദിക്കൂ. അതിന് നമുക്കിവിടെ 4 ഉദാഹരണങ്ങൾ തരുന്നുണ്ട്, 4 ഇലസ്ട്രേഷൻസ്. ശ്രദ്ധിക്കണം, അതില് എപ്പോ ചോദിക്കാം ചോദിക്കാൻ പാടില്ല എന്ന്. വാസ്തവത്തിൽ ഈ 4 ഇലസ്ട്രേഷൻസും, സ്നേഹിതന്മാരെ ഒന്ന് ശ്രദ്ധിക്കണം, ഈ 4 ഇലസ്ട്രേഷൻസും വാസ്തവത്തിൽ ഈ 2-ാമത്തെ ഗണത്തിൽപ്പെട്ടതാണ്. ഏതാണ്? ടു ഡിസ്കവർ ഹൂ ഹി ഈസ് ആൻഡ് വാട്ട് ഈസ് ഹിസ് പൊസിഷൻ. ആ 4 ഇലസ്ട്രേഷൻസ് ഞാനൊന്ന് പറയാം. എ ബാരിസ്റ്റർ ഈസ് ഇൻസ്ട്രക്ടഡ് ബൈ ആൻ അറ്റോർണി ഓർ വക്കീൽ ദാറ്റ് ഇമ്പോർട്ടന്റ് വിറ്റ്നസ് ഈസ് എ ഡെക്കേറ്റ്. This is a reasonable ground for asking the witness whether he is a decade. Decade എന്ന് പറയുന്നത് കൊള്ളക്കാരൻ. നമ്മൾ ഡെക്കോയിറ്റ് എന്ന് പറയുന്നതിന്റെ ഒരു ഒരു ഈ പേഷ്യൻ ഭാഷയിലുള്ള അതിൽ പറയുന്ന ഡെക്കേറ്റ് എന്ന ഡെക്കേറ്റ്. അപ്പോ ഈ ബാരിസ്റ്റർ ഇസ് ഇൻസ്ട്രക്ടഡ് ബൈ അറ്റേണി ഓർ വക്കീൽ ദാറ്റ് ആൻ ഇമ്പോർട്ടന്റ് വിറ്റ്നസ് ഈസ് എ ഡെക്കേറ്റ്. ദിസ് ഇസ് എ റീസണബിൾ ഗ്രൗണ്ട് ഫോർ ആസ്കിംഗ് ദ വിറ്റ്നസ് വെദർ ഹി ഈസ് എ ഡെക്കേറ്റ്. അപ്പോ ഒരു ബാരിസ്റ്ററോടെ ഇൻസ്ട്രക്ടിങ് അറ്റേണി അല്ലെങ്കിൽ ഇൻസ്ട്രക്ടിങ് വക്കീൽ, അതായത് ആ ബാരിസ്റ്ററെ സഹായിക്കുന്ന അറ്റേണി അല്ലെങ്കിൽ വക്കീൽ അയാളോട് പറയാണ്, സി എ ബാരിസ്റ്റർ ഈസ് ഇൻസ്ട്രക്ടഡ് ബൈ ആൻ അറ്റേണി വക്കീൽ ദാറ്റ് ആൻ ഇമ്പോർട്ടന്റ് വിറ്റ്നസ് ഈസ് എ ഡെക്കേറ്റ്. ഒരു സുപ്രധാന സാക്ഷി കൊള്ളക്കാരനാണ് എന്ന് അറ്റേണി പറഞ്ഞാൽ അല്ലെങ്കിൽ വക്കീൽ പറഞ്ഞാൽ ബാരിസ്റ്റർ ചോദിക്കും,
എന്ത് അടിസ്ഥാനത്തിൽ ബാരറ്റ് ചോദിച്ചു? വാട്ട് ഈസ് ദ ദാറ്റ് ഫൗണ്ടേഷൻ? വിയോജിക്കുന്നുണ്ടല്ലേ, തിങ്കിങ് ദാറ്റ് ദി ഇമ്പ്യൂട്ടേഷൻ വിച്ച് ഇറ്റ് കൺവേസ് ഈസ് വെൽ ഫൗണ്ടഡ്. എന്ത് വെൽ ഫൗണ്ടഡ് ആണ് നിങ്ങൾ ഈ ചോദ്യം ചോദിക്കാൻ കാരണം? കാരണം എന്നോട് അറ്റേണി അല്ല വക്കീൽ പറഞ്ഞു, അതുകൊണ്ടാണ് ബാരിസ്റ്റർ ചോദിച്ചത്. ഈ ബാരിസ്റ്റർ ആണ് കോടതിയിൽ ഹാജരാകുന്ന അറ്റേണിയും വക്കീലും ഇയാളെ സഹായിക്കാൻ നിൽക്കാനേ പറ്റുള്ളൂ. അപ്പോൾ ഈ അറ്റേണി അല്ലെങ്കിൽ വക്കീൽ ഇയാളെ അഡ്വൈസ് ചെയ്യാണ് ആ സാക്ഷി കൊള്ളക്കാരനാണെന്ന്. അതിന്റെ ഫൗണ്ടേഷനിൽ, അതിന്റെ അടിസ്ഥാനത്തിൽ ഇയാൾക്ക് ഈ ചോദ്യം ചോദിക്കാം. രണ്ടാമത്തെ നോക്കൂ, എ പ്ലീഡർ ഈസ് ഇൻഫോംഡ് ബൈ എ പേഴ്സൺ ഇൻ കോർട്ട് ദാറ്റ് ഇമ്പോർട്ടന്റ് വിറ്റ്നസ് ഈസ് ഇൻ ദ കേസ്. ദി ഇൻഫോർമന്റ് ഓൺ ബീയിങ് ക്വസ്റ്റ്യൻഡ് ബൈ ദ പ്ലീസ് സാറ്റിസ്ഫാക്ടറി റീസൺ ബേസ്ഡ് സ്റ്റേറ്റ്മെന്റ്. ദിസ് ഈസ് എ റീസണബിൾ ഗ്രൗണ്ട് ഫോർ ആസ്കിങ് ഹിം ഇഫ് ഹീസ് എ ഡക്കേറ്റ്. ഒരു പ്ലീഡറോട് കോടതിയിൽ വെച്ച് ഒരുത്തും പറഞ്ഞു, സാറേ ഇവൻ ഒരു ഭയങ്കര കൊള്ളക്കാരനാണ് കേട്ടോ, എന്നിട്ട് ഈ പ്ലീഡ ചാടിക്കേറിയെന്ന് ചോദിച്ചു കൊടുക്കരുത് ആ സാക്ഷിയോട് താൻ കൊള്ളക്കാരനല്ലേ എന്ന്. അതിനു മുമ്പ്, കാരണം ഇത് പ്ലീഡർ എന്ന് പറയുന്ന ഒരു കുറഞ്ഞ കൈയല്ലേ, അയാളെ അഡ്വൈസ് ചെയ്തിരിക്കുന്നത് അവിടെ നിന്ന ഒരുത്തനാണ്. നോക്കൂ ആ ഇൻസ്ട്രക്ഷൻ ഒന്ന് വായിക്കും. ഒരു ഒരു സാക്ഷി കൊള്ളക്കാരനാണെന്ന് കോടതിയിൽ നിന്ന് ഒരുത്തൻ പ്ലീഡറോട് പറഞ്ഞു, ആ ഇൻഫോമന്റിനെ പറഞ്ഞവനെ എന്ത് ചെയ്തു? ഈ പ്ലീഡ് അവനെ ക്രോസ് ചെയ്തു, കോടതിക്ക് പുറത്തു വെച്ചാണ് അവനോട് അവനെ ക്വസ്റ്റ്യൻ ചെയ്തു. ചെയ്തപ്പോൾ പ്ലീഡർക്ക് മനസ്സിലായി ഇവൻ പറഞ്ഞത് ശരിയാണെന്ന്. എങ്കിൽ എന്ത് ചെയ്യാം? പ്ലീഡ് സാക്ഷിയോട് ചോദിക്കും, താൻ കൊള്ളക്കാരനല്ലേ, കൊള്ളക്കാരനല്ലേ നിങ്ങൾ? ചോദിക്കാം. നോക്കൂ, അതാണ് ടു ഡിസ്കവർ ഹൂ ഹീ ഈസ് ആൻഡ് വാട്ട് ഈസ് ഹിസ് പൊസിഷൻ ഇൻ ലൈഫ്. അതിന്റെ നല്ലത് മൂന്ന് നോക്കൂ. ഈ വിറ്റ്നസ് ഓഫ് ഹൂം സി ഈ വിറ്റ്നസ് ഓഫ് ഹൂം നത്തിങ് വാട്ട് എവർ ഈസ് നോൺ ഈസ് ആസ്ക്ഡ് അറ്റ് റാൻഡം ഈ സേ ഡക്കേറ്റ് ദേർ ആർ ഹിയർ നോ റീസണബിൾ ഗ്രൗണ്ട്സ് ഫോർ ദ ക്വസ്റ്റ്യൻ. ഒരു ഈ വിറ്റ്നസ് ഓഫ് ഹൂം നത്തിങ് വാട്ട് എവർ ഈസ് നോൺ നത്തിങ് വാട്ട് എവർ ഈസ് നോൺ ഈസ് ആസ്ക്ഡ് അറ്റ് റാൻഡം വെദർ ഈസ് എ ഡക്കേറ്റ്. ഒരു സാക്ഷിയോട് ഒരു എത്തുപിടിയുമില്ലാതെ ചോദിക്കുകയാണ് താൻ കൊള്ളക്കാരനല്ലേ എന്ന്. There is no foundation, no ground, reasonable grounds for the question. അപ്പൊ ആദ്യത്തെ രണ്ടും ചോദിക്കാം, മൂന്നാമത്തത് പാടില്ല. കാരണം ആ ചോദ്യം ചോദിക്കുന്നത് വെൽ ഫൗണ്ടഡ് ആയിരിക്കണം. സെക്ഷൻ നോക്കൂ, 149 പറയാം. എന്താണ് സെക്ഷൻ? ക്വസ്റ്റ്യൻ നോട്ട് ടു ബി ആസ്ക്ഡ് വിത്ത് എ റീസണബിൾ ഗ്രൗണ്ട്. No such question as is referred to in section 148 OTD asks, unless the person asking it is reasonable grounds for thinking that the imputation which it can be, any section vaikkana kato vaikkela paraya well founded a irikanam. Naal illustrations on enda, a barrister is instructed by an attorney or vakil that an important witness is a dacoit. This is a reasonable ground for asking the witness whether he is a dacoit. B, a pleader is informed by a person in court that an important witness is a dacoit. The informant, on being questioned by the pleader, gives satisfactory reason for his statement. This is a reasonable ground for asking him if he is a dacoit. So, yeah. Moon, a witness of whom nothing whatever is known is asked at random whether he is a dacoit. There are here no reasonable grounds for the question. So, this is again, yadur aditurya. നാല്, ഈ വിറ്റ്നസ് ഓഫ് ഹൂം നത്തിങ് വാട്ട് എവർ ഈസ് നോൺ ബീയിങ് ക്വസ്റ്റ്യൻഡ് ആസ് ഹിസ് മോഡ് ഓഫ് ലൈഫ് ആൻഡ് മീൻസ് ഓഫ് ലിവിംഗ് ഗിവ്സ് അൺസാറ്റിസ്ഫാക്ടറി ആൻസേഴ്സ്. ദിസ് മേ ബി എ റീസണബിൾ ഗ്രൗണ്ട് ഫോർ ആസ്കിങ് ഹിം ഇഫ് ഹീസ് എ ഡക്കേറ്റ്. ഒരു സാക്ഷിയോട് ഒരു അടിത്തറയും ഇല്ലാതെ ഒരു വക്കീൽ ചോദിക്കുകയാണ് എന്ത്? ഈ വിറ്റ്നസ് ഓഫ് ഹൂം നത്തിങ് വാട്ട് എവർ ഈസ് നോൺ ഈസ് ആസ്ക്ഡ് റാൻഡം വെദർ ഹീസ് എ ഡക്കേറ്റ്. A witness of whom nothing whatever is being questioned as mode of life and means of living. He has a mode of life, means of living. That is, jeevitha reethi, varumana margam. Isn't it petty? It's a poll. Sakshiyil ninnum triptikaramaya uttaram kittunnilla. Angana varum poll. This is a reasonable ground for asking the witness whether he is a dacoit. Adana D. അപ്പോൾ സാക്ഷിയെ പറ്റി ഒരു വിവരവും ഇല്ല കേട്ടോ. ഒരു വക്കീലെ കണ്ണോടെ ചെറിയ എറിഞ്ഞതാണ്, വീണു മാങ്ങ.
എങ്ങനെ? സാക്ഷിയോട് ചോദിച്ചു അയാളുടെ ജീവിത രീതിയെ പറ്റി, വരുമാന മാർഗത്തെ പറ്റി. ഇയാൾ ഇങ്ങനെ BMW കാറിലൊക്കെയാണ് പോകുന്നത്. വരുമാന മാർഗം ചോദിച്ചപ്പോൾ ഇയാൾ കൈപൊക്കുന്നു, കൈ പൊക്കി, ത്രോസ് ഹിസ് ഹാൻഡ്സ് അപ്പ്. ദിസ് ഈസ് എ റീസണബിൾ ഗ്രൗണ്ട് ഫോർ ആസ്കിംഗ് ദ വിറ്റ്നസ്. ഇനി നമ്മൾ 150 വരുന്നു, എന്താ പ്രശ്നം? പ്രൊസീഡിയർ ഓഫ് കോർട്ട് ഇൻ കേസ് ഓഫ് ക്വസ്റ്റ്യൻ ബീങ് ആസ്ക്ഡ് വിതൗട്ട് റീസണബിൾ ഗ്രൗണ്ട്. വക്കീൽ റീസണബിൾ ഗ്രൗണ്ട് എന്ന് എവിടെയാ പറഞ്ഞിരിക്കുക? സെക്ഷൻ 149 പറഞ്ഞിരിക്കുക. 149. അപ്പൊ 149 പറഞ്ഞിരിക്കുന്ന, ഹലോ ഹലോ കേൾക്കാമല്ലോ അല്ലെ? ഹലോ 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 കേൾക്കാം സർ. അതെ, ഒന്ന് റെസ്പോണ്ട് ചെയ്യണേ, എനിക്ക് കേൾക്കുന്നുണ്ടോ എന്നുള്ളതാണ് എന്റെ. അപ്പോ ഇതാണ് 149 കണ്ടുവല്ലോ. 149 എന്താണ്? ക്വസ്റ്റ്യൻ നോട്ട് ടു ബി ആസ്ക്ഡ്. നേരത്തെ പറഞ്ഞ ചോദ്യങ്ങൾ ഏതിലെ? 148 ക്രെഡിബിലിറ്റിയെ സംബന്ധിക്കുന്ന ചോദ്യങ്ങൾ. ആ ചോദ്യം ചോദിക്കുമ്പോൾ കോടതിക്ക് തീരിക്കാം ഇയാളെ കമ്പൽ ചെയ്യാമോ ഇല്ലയോ എന്ന. എന്തായാലും ശരി, ഈ ചോദ്യം ചോദിക്കുന്നയാൾ വക്കീൽ സൂക്ഷിക്കണം. കാരണം 149 ഹാസ് എ മാൻഡേറ്റ്. വാട്ട് ഇസ് ഇറ്റ്? 149, ക്വസ്റ്റ്യൻ നോട്ട് ടു ബി ആസ്ക്ഡ് വിതൗട്ട് റീസണബിൾ ഗ്രൗണ്ട്. No such question as is referred in section 148 ought to be asked unless the person asking it has reasonable grounds for thinking that the imputation which it conveys is well founded. Illustrations. A. A barrister is it to be an attorney or vakil that important witness is a decade. This is a reasonable ground for asking the witness whether he is a decade. B. A pleader is informed by a person in court that an important witness is a decade. The informant on being questioned by the pleader gives satisfactory reasons for his statement. This is a reasonable ground for asking the witness whether he is a decade. C. A witness of whom nothing whatever is known is asked random whether he is a decade. There are here no reasonable grounds for the question. Chodikkan paadilla. 4. A witness of whom nothing whatever is asked as to his mode of life and means of living. ജീവിത രീതി, വരുമാന മാർഗം. ആൻസർ അൺസാറ്റിസ്ഫാക്ടറി. അപ്പോൾ വക്കീലിനോട് ചോദിക്കാം, താൻ കൊള്ളക്കാരല്ലേ? എന്നിട്ട് അങ്ങനെ അൺഫൗണ്ടഡ് ആയ ക്വസ്റ്റ്യൻ ചോദിച്ചാൽ എന്ത് സംഭവിക്കും? 150 നോക്കൂ, സെക്ഷൻ ഒന്ന് വായിച്ചോളൂ. പ്രൊസീഡിയർ ഓഫ് കോർട്ട് procedure of court in case of question being asked without reasonable grounds. If the court is of opinion that any such question was asked without reasonable grounds, it may, if it's fit, if it is asked by any barrister, pleader, vakil or attorney, report the circumstances of the case to the High Court or other authority to which such barrister, pleader, vakil or attorney is subject in the exercise of his profession. 148 വകുപ്പിൽ പറഞ്ഞിരിക്കുന്ന ക്രെഡിബിലിറ്റിയെ സംബന്ധിച്ച് ഫൗണ്ടേഷൻ ഇല്ലാതെ ചോദ്യം ചോദിച്ചാൽ ആ ചോദ്യം ബാരിസ്റ്ററോ പ്ലീഡറോ വക്കീൽ അറ്റേണിയോ ആണ് ചോദിക്കുന്നത് എങ്കിൽ എന്താ കോടതി ചെയ്യേണ്ടത്? റിപ്പോർട്ട് ദ സർക്കംസ്റ്റാൻസ്, ഈ കേസിന്റെ സാഹചര്യങ്ങളെ പറ്റി എന്ത് ചെയ്യണം? കോടതി ഹൈക്കോടതിയെയോ അല്ലെങ്കിൽ ഈ ബാരിസ്റ്റർ, പ്ലീഡർ, അറ്റേണി, വക്കീൽ ഏത് അധികാരിയുടെ കീഴിലാണോ പ്രവർത്തിക്കുന്നത് അവിടെ അറിയിക്കണം. ദാ ഇങ്ങനെയാണ് ഇയാൾ ചെയ്യുന്നതെന്ന് അയാൾക്കെതിരെ നടപടി എടുക്കണം, ആ വക്കീലിനെതിരെ നടപടി വേണം. അതാണ് 140(1)(t). എന്ത് പറയുന്നു? പ്രൊസീഡിയർ ഓഫ് കോർട്ട് ഇൻ കേസ് ഓഫ് ക്വസ്റ്റ്യൻ ബീങ് ആസ്ക്ഡ് വിതൗട്ട് റീസണബിൾ ഗ്രൗണ്ട്. ഇഫ് ദ കോർട്ട് ഈസ് ഓഫ് ഒപ്പീനിയൻ ദാറ്റ് എനി സച്ച് ക്വസ്റ്റ്യൻ വാസ് ആസ്ക്ഡ് വിതൗട്ട് റീസണബിൾ ഗ്രൗണ്ട്, ഇറ്റ് മേ, ഇഫ് ഇറ്റ് വാസ് ആസ്ക്ഡ് ബൈ എ ബാരിസ്റ്റർ, പ്ലീഡർ, അറ്റേണി, വക്കീൽ, റിപ്പോർട്ട് ദ സർക്കംസ്റ്റൻസസ് ഇൻ ദ ഹൈക്കോർട്ട് ഓർ അതർ അതോറിറ്റി ടു വിച്ച് സച്ച് ബാരിസ്റ്റർ, പ്ലീഡർ, അറ്റേണി, വക്കീൽ ഈസ് സബ്ജക്ട് ഇൻ ദി എക്സസൈസ് ഓഫ് ഹിസ് പ്രൊഫഷൻ. അതാണ്. അപ്പൊ അത് ഹൈക്കോർട്ടിലേക്ക് അല്ലെങ്കിൽ ബാർ കൗൺസിലിനെ അറിയിക്കേണ്ടതാണ്. യാ ഫൗണ്ടേഷനും ഇല്ലാതെ വക്കീൽ ചോദ്യം ചോദിക്കും. അതാണ് അൺഫൗണ്ടഡ് ക്വസ്റ്റ്യൻ. ഇങ്ങനെയാണ് 150. ഈ 151, 152 നമ്മൾ ശ്രദ്ധിക്കണം. ഈ 150 പറയുന്നത് ഇൻഡീസെന്റ് ആൻഡ് സ്കാൻഡലസ് ക്വസ്റ്റ്യൻ. അത് പറയുന്നത് ശ്രദ്ധിക്കൂ, ഇൻഡീസെന്റ് ക്വസ്റ്റ്യൻ, സ്കാൻഡലസ് ക്വസ്റ്റ്യൻ. ഒരു കേസിൽ ഫാക്ട് ഇൻ ഇഷ്യൂ അല്ലെങ്കിൽ അവിടെയും ദേ ഇവിടെ ഫാക്ട് ഇൻ ഇഷ്യൂ എന്ന് എഴുതിയിട്ടുള്ളൂ,
പക്ഷെ നമുക്കവിടെ എന്ത് ചേർക്കാം, എന്ത് ചേർക്കാം? റെലവൻറ്റ് ഫാക്ട് ചേർക്കേ തീരൂ, ബുക്കിലില്ല, ചേർക്കണം. റെലവൻറ്റ് ഫാക്ട് അതിലില്ല, പക്ഷെ റെലവൻറ്റ് ഫാക്ട് കൂടെ നമ്മൾ ചേർക്കേ തീരുള്ളൂ. അപ്പോ അവിടെ അപ്പോ ഫാക്ടിൻ ഇഷ്യൂ അല്ലെങ്കിൽ റെലവൻറ്റ് ഫാക്ട് ഉണ്ടോ ഇല്ലേ, അല്ലെങ്കിൽ ഉണ്ടോ ഇല്ലയോ എന്ന് തീരുമാനിക്കുന്നതിന് നമ്മെ സഹായിക്കുന്ന ഏതെങ്കിലും കാര്യം. അപ്പോൾ ഫാക്ടിൻ ഇഷ്യൂവിനെ റെലവൻറ്റ് ഫാക്ടിനെ സംബന്ധിക്കുക, അല്ലെങ്കിൽ അത് ഉണ്ടോ ഇല്ലയോ എന്ന് തീരുമാനിക്കുന്നതിന് വേണ്ടി ഉള്ള ചോദ്യമാണെങ്കിൽ ശ്രദ്ധിക്കൂ, ഇൻഡീസൻ കാൻഡലസ് ക്വസ്റ്റ്യൻ ചോദിക്കും. എപ്പോൾ അത് ഫാക്ടിൻ ഇഷ്യൂ റെലവൻറ്റ് ഫാക്ടുമായി ബന്ധപ്പെട്ടിരിക്കണം, അല്ലെങ്കിൽ ഫാക്ടിൻ ഇഷ്യൂ അല്ലെങ്കിൽ റെലവൻറ്റ് ഫാക്ട് ഉണ്ടോ ഇല്ലയോ എന്ന് കണ്ടെത്താൻ സഹായിക്കണം എങ്കിൽ ഇൻഡീസൻ സ്കാൻഡലസ് ക്വസ്റ്റ്യൻ ചോദിക്കാം. എന്നാൽ അതിന് മുമ്പ് പറഞ്ഞിരുന്നതാണ്, അതായത് ഓൾ ദോസ് ക്വസ്റ്റ്യൻസ് മേ ഹാവ് സം ബെയറിംഗ് ഓൺ ദി ബിഫോർ ദ കോർട്ട്. എന്നാൽ മറ്റ് സാഹചര്യങ്ങളിൽ അത് ഫാക്ടിൻ ഇഷ്യൂവിനെ റെലവൻറ്റ് ഫാക്ടിനെ സംബന്ധിച്ച് അല്ല എങ്കിൽ എന്ത് ചെയ്യാം? കോടതി വേണമെങ്കിൽ അനുവദിക്കാം, അല്ലെങ്കിൽ തടയാം. അതുകൊണ്ട് നമ്മൾ ആ സെക്ഷനിൽ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം നോക്കൂ, ഇൻഡീസൻ ആൻഡ് സ്കാൻഡലസ് ക്വസ്റ്റ്യൻസ് ദ കോർട്ട് മേ ഫോർബിറ്റ്. അതൊന്ന് വട്ടം വിടണം, മേ ഫോർബിറ്റ് ആണ്, കോടതിക്ക് വേണമെങ്കിൽ തടയാം. അപ്പോൾ അത് ഈ കേസുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടെങ്കിൽ പോലും അത് തീരുമാനിക്കും വേണോ വേണ്ട. അതുകൊണ്ടാണ് മേ ഫോർബിറ്റ് ആയത്. എന്നാൽ 152 നോക്കൂ, ക്വസ്റ്റ്യൻസ് ഇൻറ്റൻഡ് ടു ഇൻസൾട്ട് ഓർ അനോയ്, ഇൻസൾട്ട് ചെയ്യുന്നതിന്, അനോയ് ചെയ്യുന്നതിന്, അല്ലെങ്കിൽ അതിൻ്റെ ആ സെക്ഷൻ്റെ ലാസ്റ്റ് വാക്കുകൾ നോക്കൂ, നീഡ്ലെസ്ലി അഫെൻസീവ് ഇൻഫോം, നീഡ്ലെസ്ലി അഫെൻസീവ് ഇൻഫോം. അപ്പോൾ ഇൻസൾട്ട്, അനോയ്, നീഡ്ലെസ്ലി അഫെൻസീവ് ആയ ചോദ്യം എന്ത് ചെയ്യണം? കോർട്ട് ഷാൽ ഫോർബിറ്റ്. നോക്കൂ, ആ ഷാൽ ഫോർബിറ്റ് നമ്മൾ വട്ടം കൊണ്ട്. അപ്പൊ 151 മേ ഫോർബിറ്റും 152 ഷാൽ ഫോർബിറ്റ്, നിർബന്ധമായും അത് ചെറുക്കണം. ഇതാണ് 151. അപ്പോ ഈ നമ്മള് വെറാസിറ്റി, ഹു ഹീസ്, വാട്ട് ഇസ് ഹിസ് പൊസിഷൻ ഇൻ ലൈഫ്, ഷേക്ക് ഹിസ് ക്രെഡിറ്റ് ബൈ ഇഞ്ചുറിങ് ഹിസ് ക്യാരക്ടർ, ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നമ്മൾ ആ നോക്കൂ, ഇൻഡീസന്റ് സ്കാൻഡലസ് ക്വസ്റ്റ്യൻസ് ഫാക്ടിൻ ഇഷ്യൂവിനെ അല്ലെങ്കിൽ റെലവൻറ്റ് ഫാക്ടിനെ സംബന്ധിച്ചാണെങ്കിൽ ചോദിക്കാം, അല്ലെങ്കിൽ കേസുമായി എന്തെങ്കിലും ബന്ധമുണ്ടെങ്കിൽ പോലും കോടതി തീരുമാനിക്കും, മേ ഫോർബിറ്റ്. എന്നാൽ ഇൻസൾട്ട്, അനോയ്, നീഡ്ലെസ്ലി അഫെൻസീവ് ആണ് എങ്കിൽ എന്ത് ചെയ്യണം? ഷാൽ ഫോർബിറ്റ്, കോടതി അനുവദിക്കരുത്. ഇനി നമുക്ക് 3 സെക്ഷൻസ് ആണ് ഉള്ളത്. അപ്പോ ആ 3 സെക്ഷൻസിൽ ഒരു കാര്യം ശ്രദ്ധിക്കണം, 153 155 ഈ രണ്ട് സെക്ഷൻസ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, പ്രൈമറി, സെക്കൻഡറി, ടേർഷ്യറി. എന്താണ് പ്രൈമറി? പെർമിസിബിൾ, അഡ്മിസിബിൾ ക്വസ്റ്റ്യൻ ക്യാൻ ബി ആസ്ക്ഡ് ഓർ കനോട്ട് ബി ആസ്ക്ഡ്, ക്വസ്റ്റ്യൻ ക്യാൻ ബി ആസ്ക്ഡ് എന്നാണ് 146 പറയുന്നത്. 2 കമ്പലബിലിറ്റി ആണ്. അപ്പോൾ 1 പെർമിസിബിലിറ്റി അല്ലെങ്കിൽ അഡ്മിസിബിലിറ്റി, അഡ്മിസിബിൾ ആണ്. പക്ഷേ കമ്പലബിലിറ്റിയെ പറ്റി പറയുന്ന സെക്ഷൻസ് ഏതാ? കമ്പലബിലിറ്റിയെ പറ്റി പറയുന്ന സെക്ഷൻ 147 148. 149 പറയുന്നു, 148 പറഞ്ഞിരിക്കുന്ന ചോദ്യങ്ങൾ ചോദിക്കുന്നതിന് എന്ത് വേണം? എന്ത് വേണമെന്ന്? വെൽ ഫൗണ്ടഡ് ആയിരിക്കണം ചോദ്യം. 4 ഇലസ്ട്രേഷൻസ് തന്നു, വെൽ ഫൗണ്ടഡ് ആയിരിക്കും. അങ്ങനെ വെൽ ഫൗണ്ടഡ് ആയ ചോദ്യങ്ങളാണ് ക്രെഡിബിലിറ്റിയെ തെളിയിക്കുന്നതിന് ചോദിക്കുന്നത് എങ്കിൽ ആ വിവരം കോടതി എന്ത് ചെയ്യണം? ഹൈക്കോടതിക്കോ അല്ലെങ്കിൽ ബാക്കിനോ അറിയിക്കണം. 150 പറയുന്നു, ക്വസ്റ്റ്യൻസ് ഇൻറ്റൻഡ് ടു ഇൻസൾട്ട് ഓർ അനോയ്, അതായത് ഇൻഡീസൻ ആൻഡ് സ്കാൻഡലസ് ക്വസ്റ്റ്യൻസ്. അടുത്തത് ക്വസ്റ്റ്യൻസ് ഇൻറ്റൻഡ് ടു ഇൻസൾട്ട് അനോയ് ഓർ നീഡ്ലെസ്ലി, എന്താ പറഞ്ഞിരിക്കുന്നത്, നീഡ്ലെസ്ലി അഫെൻസീവ് ആയ ചോദ്യങ്ങൾ കൂടുതലായി തടയണം. നമുക്കിനി 153 155, ഇതിനിടയ്ക്ക് 154 അവിടെ നിൽക്കട്ടെ. ഈ 153 155 അത്, അതായത് ഞാനൊരു വാക്ക് ഉപയോഗിക്കുകയാണ്, ഈ വാക്ക് ഡിക്ഷണറിയിൽ ഇല്ല, പക്ഷെ നമ്മുടെ ആവശ്യത്തിന് വേണ്ടി നമ്മളത് ഇങ്ങനെ ഒന്ന് ഉപയോഗിച്ച് നോക്കുക. എന്താണ് ആ വാക്കെന്ന് പറഞ്ഞാൽ കോൺട്രഡിക്ബിലിറ്റി. ഡിക്ഷണറിയിൽ ഇല്ല, ഞാൻ പറയുന്ന ഇത്രയേ ഉള്ളൂ.
ഈ ഈ പറയുന്ന കാര്യങ്ങളുണ്ടല്ലോ, അതായത് വെറാസിറ്റി, ഹീസ് വാട്ട് ഈസ് ഹീസ് പൊസിഷൻ ഇൻ ലൈഫ്, ക്രെഡിറ്റ്, ഇക്കാര്യങ്ങളെ സംബന്ധിച്ച് ചോദിക്കുമ്പോൾ സാക്ഷിയെ നമുക്ക് കോൺട്രഡിക്ട് ചെയ്യാമോ? കോൺട്രഡിക്റ്റബിലിറ്റി, കോൺട്രഡിക്ട് ചെയ്യാമോ? അത് 153, 155 ആണ്. ഇതിലൊരു കാര്യം ശ്രദ്ധിക്കണം, ഈ 153 ഹെരിയും നോക്കൂ, എക്സ്ക്ലൂഷൻ ഇസ് എവിഡൻസ് ടു പ്രിഡിക്റ്റ് ആൻസേഴ്സ് ടു ക്വസ്റ്റ്യൻസ് ടെസ്റ്റിംഗ് വെറാസിറ്റി. നമുക്കാകെ മൂന്ന് കാര്യങ്ങളാണ് നേരത്തെ പറഞ്ഞത്, വാക്സിൻ ഇഷ്യൂവിനെ സംബന്ധിച്ച്, റെലവൻറ്റ് വാക്സിനെ സംബന്ധിച്ച് എന്ത് ചെയ്യാം, ക്വസ്റ്റ്യൻ ചോദിക്കാം, ക്രോസ് ചെയ്യാം. എന്നാൽ കൂടാതെ നമുക്ക് മൂന്ന് കാര്യങ്ങൾ ചോദിക്കാം, വെറാസിറ്റി, ഹൂ ഹി ഈസ് ആൻഡ് വാട്ട് ഈസ് ഹി പൊസിഷൻ, വാട്ട് ഈസ് വാട്ട് ഹിസ് പൊസിഷൻ ഇൻ ലൈഫ് ഈസ്, മൂന്ന് ക്രെഡിറ്റ്, മൂന്ന് കാര്യങ്ങൾ ചോദിക്കാം. ഇതിൽ ഈ രണ്ടാമത്തേതിനെ സംബന്ധിച്ച് ഈ ആക്ടിൽ കൂടുതലൊന്നും പറയുന്നില്ല. രണ്ടാമത്തേന്ന് പറയുന്നത് ഹൂ ഹീസ് വാട്ട് ഹിസ് പൊസിഷൻ ഇൻ ലൈഫ് ഈസ് പറയുന്നില്ല. എന്നാൽ ഈ 153 വെറാസിറ്റിയെ സംബന്ധിച്ചാണ്. പക്ഷെ ഈ ഈ സെക്ഷനിൽ ഒരു അപാകതയുള്ളത് നമ്മൾ ശ്രദ്ധിക്കണം. ശരിക്കും ഈ അതായത് വെറാസിറ്റിയെ സംബന്ധിച്ച് സത്യസന്ധതയെ, അതിന് ഇംഗ്ലീഷിൽ ഏതെല്ലാം വാക്കുകൾ നമ്മൾ ഉപയോഗിച്ചു, ക്രെഡിബിലിറ്റി, ട്രൂത്ത്ഫുൾനെസ്, പിന്നെ ഓണസ്റ്റി, അല്ലേ ആയോ, നാലെണ്ണം ആയോ, വെറാസിറ്റി, ക്രെഡിബിലിറ്റി, ഓണസ്റ്റി, ട്രൂത്ത്ഫുൾനെസ്, അതിനെ സംബന്ധിച്ച് രണ്ട് കാര്യങ്ങൾക്ക് മാത്രമേ കോൺട്രഡിക്ഷൻ പറ്റുള്ളൂ, മറ്റൊന്നിനും കോൺട്രഡിക്ഷൻ പറ്റില്ല. പക്ഷേ ഈ 155 നോക്കൂ, ഇംപീച്ചിങ് ക്രെഡിറ്റ് ഓഫ് വിറ്റ്നസ്, അവിടെ ഒരു കാര്യം ഒഴികെ ബാക്കി എല്ലാത്തിനും കോൺട്രഡിക്ട് ചെയ്യാം, ഒരു കാര്യം ഒഴികെ ബാക്കിയെല്ലാം കോൺട്രഡിക്ട് ചെയ്യാം. ഇവിടെയാണെങ്കിൽ രണ്ട് കാര്യം മാത്രമേ കോൺട്രഡിക്ട് ചെയ്യാൻ പറ്റുള്ളൂ. എന്നാൽ അപ്പൊ 155 പറഞ്ഞിരിക്കുന്നത് ഒരു കാര്യം ഒഴികെ ബാക്കിയുള്ളതിനെല്ലാം കോൺട്രഡിക്ഷൻ ആക്കാം, ഒരു കാര്യം ഒഴികെ ബാക്കിയുള്ളതിനൊന്നും, അതായത് ഒരു കാര്യം ഒഴികെ ഉള്ളതെല്ലാം കോൺട്രഡിക്ട്, ഒരു കാര്യം കോൺട്രഡിക്ട് ചെയ്യാൻ പാടില്ല. അപ്പൊ അവിടെ കോൺട്രഡിക്ട് ചെയ്യാമല്ലോ, 155 കോൺട്രഡിക്ട് ചെയ്യാമല്ലോ. എന്നാൽ 153 എന്ത് പറയുന്നു? അപ്പൊ 150 ക്രെഡിറ്റ് ആണ്, അത് നമ്മുടെ മൂന്നെണ്ണത്തിൽ മൂന്നാമത്തേതാണ്. ആ ക്രെഡിറ്റിനെ സംബന്ധിച്ച് കോൺട്രഡിക്ട് ചെയ്യാം, പക്ഷെ ഒരു കാര്യം കോൺട്രഡിക്ട് ചെയ്യാൻ പാടില്ല. 153 പറയുന്നു വെറാസിറ്റിയെ സംബന്ധിച്ച് കോൺട്രഡിക്ട് ചെയ്യാൻ പാടില്ല, പക്ഷെ രണ്ട് കാര്യങ്ങൾ കോൺട്രഡിക്ട്, അപ്പൊ രണ്ട് കാര്യങ്ങൾ ഒഴികെ ഏതും കോൺട്രഡിക്ട്, ഒന്നും കോൺട്രഡിക്ട് ചെയ്യാൻ പാടില്ല. 153 ക്രെഡിബിലിറ്റി, വെറാസിറ്റി, ട്രൂത്ത്ഫുൾനെസ്, ഓണസ്റ്റി, അതിനെ സംബന്ധിച്ച് രണ്ട് കാര്യങ്ങൾ മാത്രമേ കോൺട്രഡിക്ട് ചെയ്യാൻ പറ്റുള്ളൂ. 153 ഒരു കാര്യം ഒഴികെ ബാക്കിയെല്ലാം കോൺട്രഡിക്ട്, അപ്പൊ 153 കോൺട്രഡിക്ട് ചെയ്യാം, 155 കോൺട്രഡിക്ട് ചെയ്യാം, 153 കോൺട്രഡിക്ട് ചെയ്യാൻ പറ്റില്ല. എന്നാൽ ഈ സെക്ഷനിൽ ഒരു കുഴപ്പം വരുന്നുണ്ട്, നമുക്ക് ആ സെക്ഷൻ ഒന്ന് വായിക്കാം. നോക്കൂ, എക്സ്ക്ലൂഷൻ ഓഫ് എവിഡൻസ് ടു കോൺട്രഡിക്ട് ആൻസേഴ്സ് ടു ക്വസ്റ്റ്യൻസ് ടെസ്റ്റിംഗ് വെറാസിറ്റി. When a bit has been asked and has answered any question which is relevant to the inquiry only in so far as it tends to shake his credit by injuring his character. അതായത് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ടു ഷേക്ക് ഹിസ് ക്രെഡിറ്റ് ബൈ ഹിസ് ക്യാരക്ടർ. ശരിക്കും പറഞ്ഞാൽ അതൊരു പിശകാണ്. അത് അവിടെ ആ ഷേക്ക് ഹിസ് ക്രെഡിറ്റ് ബൈ ഇഞ്ചുറിങ് ഹിസ് ക്യാരക്ടർ വരേണ്ടത്, അവിടെ വരേണ്ടത് എന്താണ്? ടു ടെസ്റ്റ് ഹിസ് വെറാസിറ്റിയാണ്. കാരണം ക്രെഡിറ്റിനെ സംബന്ധിച്ച് കോൺട്രഡിക്ഷൻ ആക്കാം എന്ന് എവിടെ പറഞ്ഞിരിക്കുന്നു? എവിടെ പറഞ്ഞിരിക്കുന്നു? 155 പറഞ്ഞിരിക്കുകയാണ് ഒരു കാര്യം ഒഴികെ ബാക്കിയെല്ലാം കോൺട്രഡിക്ട് ചെയ്യാമെന്ന്. അപ്പോൾ ഈ സെക്ഷൻ എന്തിനെ സംബന്ധിച്ചാണ്? വെറാസിറ്റിയെ സംബന്ധിച്ചാണ്, വെറാസിറ്റിയെ സംബന്ധിച്ചാണ് ഈ സെക്ഷൻ. അതുകൊണ്ട് ഇവിടെ ടു ഷേക്ക് ഹിസ് ക്രെഡിറ്റ് ബൈ ഇഞ്ചുറിങ് ഹിസ് ക്യാരക്ടർ എന്നുള്ളതിനെ നമുക്ക് എങ്ങനെ മാറ്റേണ്ടി വരും? ടു ടെസ്റ്റ് വെറാസിറ്റി എന്നാണ്. ഇല്ലെങ്കിൽ നമുക്ക് പഠിക്കാൻ പറ്റില്ല. അതാണ് ആ സെക്ഷനിൽ അപാകതയുണ്ട്. ഇതേ പിശക് ഇതിന്റെ ഇലസ്ട്രേഷൻ 4 അതിൽ ഈ മൂന്നാമത്തെ ഇലസ്ട്രേഷനിലും ഈ ക്രെഡിറ്റ് എന്ന് കിടപ്പുണ്ട്. ശരിക്കും ആ ക്രെഡിറ്റിനെ നമ്മൾ വെറാസിറ്റി എന്ന് ആക്കിയില്ലെങ്കിൽ പഠിക്കാൻ പറ്റില്ല. അപ്പൊ നമ്മുടെ ബേസിക് അടിസ്ഥാന സംഗതി ഓണം ഈ 153 വെറാസിറ്റിയെ സംബന്ധിച്ചാണ്. വെറാസിറ്റിയെ സംബന്ധിച്ച് എന്ത് പറയുന്നു? കോൺട്രഡിക്ഷൻ പാടില്ല, പക്ഷെ രണ്ട് കാര്യങ്ങൾക്ക് കോൺട്രഡിക്ഷൻ ആകാം. 155 പറയുന്നു കോൺട്രഡിക്ട് ചെയ്യാം, ക്രെഡിറ്റ് കോൺട്രഡിക്ട് ചെയ്യാം.
പക്ഷേ ഒരു കാര്യത്തിന് കോൺട്രഡിക്ഷൻ പാടില്ല. അപ്പൊ 155 കോൺട്രഡിക്ട് ചെയ്യാം എന്ന് പറഞ്ഞിട്ട് ഇവിടെ കോൺട്രഡിക്ട് ചെയ്യാൻ പാടില്ല എന്ന് ഇങ്ങനെ പറയും. അപ്പൊ ഇത് ഇത് പ്രകടമായ ഒരു പെശകാണ് ഈ ആക്ടിൽ വന്നിരിക്കുന്നത്. അപ്പൊ അവിടെ നമ്മൾ ടു കോൺട്രഡിക്ട്, അതായത് ടു ഷേക്ക് ഹിസ് ക്രെഡിറ്റ് ബൈ ഇഞ്ചുറിങ് ഹിസ് ക്യാരക്ടർ എന്നുള്ളതിനെ നമ്മൾ മാറ്റിയേ തീരൂ. എങ്ങനെയാക്കണം? ടു ടെസ്റ്റ് ഹിസ് വെറാസിറ്റി എന്നാണ്. അതേപോലെ ഇലസ്ട്രേഷൻ സീല് വന്നിരിക്കും. നമുക്ക് ആ ഇലസ്ട്രേഷൻ ഒന്ന് നോക്കാം എന്താണ്. ആ ഇനി ഈ രണ്ട് കാര്യങ്ങൾക്ക് കോൺട്രഡിക്ട് എന്ന് പറഞ്ഞില്ലേ, ഏതൊക്കെയാണ്? അത് ഒന്ന് എക്സെപ്ഷൻ ആണ്. എക്സെപ്ഷൻ വൺ നോക്കൂ. If a witness is asked whether he has been previously convicted of any crime and denies it, evidence may be given of his previous conviction. Contradiction aga. Edine? Previous conviction contradiction aga. Randamathe is, if a witness is asked any question tending to impeach his impartiality, the answers and answers it by denying the fact suggested, he may be. Impartiality, ayal nishpashan alla enna kaanikkunnathine chodyam chodichu nishedichal, now contradict cheyam. Contradict cheyam. അപ്പൊ രണ്ട് കാര്യങ്ങളെ കോൺട്രഡിക്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഏതൊക്കെ? ഒന്ന്, പ്രീവിയസ് കൺവിക്ഷൻ ഇല്ലെന്ന് പറയുന്നു, ജഡ്ജ്മെന്റ് കാണിക്കാം. അടുത്തത്, ഇംപാർഷ്യൽ അല്ല ഈ അയാൾ, പാർഷ്യൽ ആണ്, പാർട്ടിസാൻ ആണെന്ന് പറയുന്നു. അത് തെളിയിക്കാൻ കോൺട്രഡിക്ട് ചെയ്യാം. അപ്പൊ ആ രണ്ട് കാര്യങ്ങൾ കോൺട്രഡിക്ട്, പക്ഷെ വേറൊന്നും കോൺട്രഡിക്ട് ചെയ്യാൻ പാടില്ല. എന്നാൽ ക്രെഡിറ്റിനെ സംബന്ധിച്ച് കോൺട്രഡിക്ട് ചെയ്യാമെന്ന് 155 പറയുമ്പോൾ ഇവിടെ നമ്മൾ ഇങ്ങനെ ഇത് ഒരു പെശക് പറ്റിയതാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഇവിടെ ഈ പോർഷൻ, അതായത് ടു ഷേക്ക് ഹിസ് ക്രെഡിറ്റ് ബൈ ഇഞ്ചുറിങ് എ ക്യാരക്ടർ എന്നുള്ളതിനെ മാറ്റി നമുക്ക് ടു ടെസ്റ്റ് ഹിസ് വെറാസിറ്റി എന്നാക്കിയാലേ ഈ സെക്ഷൻ നമുക്ക് നിൽക്കും. അവിടെ ഈ ഷേക്ക് ഹിസ് ക്രെഡിറ്റ് എന്നുള്ളത് ഈ സെക്ഷന് പറ്റിയതല്ല. കാരണം 155 പറഞ്ഞിരിക്കുന്നു, ക്രെഡിറ്റ് ഇംപീച്ച് ചെയ്യുന്നതിനെ കോൺട്രഡിക്ട് ചെയ്യാം എന്ന് പറയുമ്പോൾ 150 തിരിച്ചെങ്ങനെ പറയും? യു കെ നോട്ട് അപ്രോവേറ്റ് ആൻഡ് റിപ്രോവേറ്റ് ആണെന്നും അല്ലെന്നും പറയാൻ പറ്റും. അപ്പൊ ഇവിടെ അത് ആ സെക്ഷനിൽ പെശകാണ്. ഇലസ്ട്രേഷനിൽ ഉച്ചക്ക് ആ ക്രെഡിറ്റ് മാറ്റി വെറാസിറ്റി ആക്കേണ്ടി വരും. അപ്പൊ രണ്ട് കാര്യങ്ങളെ കോൺട്രഡിക്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഒന്ന്, പ്രീവിയസ് കൺവിക്ഷൻ നിഷേധിച്ചാൽ ജഡ്ജ്മെന്റ് കാണിക്കാം കൺവിക്ഷൻ. മറ്റേത്, ഇംപാർഷ്യാലിറ്റി, ഇയാൾ ഇംപാർഷ്യൽ അല്ല, ഇയാൾ പാർഷ്യൽ ആണ് എന്ന് കാണിക്കുന്നതിന് നമ്മളൊരു ചോദ്യം ചോദിച്ചപ്പോൾ അയാൾ അത് നിഷേധിക്കുന്നു എങ്കിൽ അയാളുടെ അയാളുടെ പാർഷ്യാലിറ്റി കാണിക്കാൻ വേണ്ടി അയാളെ കോൺട്രഡിക്ട് ചെയ്യും. അപ്പൊ രണ്ട് കാര്യങ്ങൾ ഒഴികെ വെറാസിറ്റിയെ സംബന്ധിച്ചിടത്തോളം കോൺട്രഡിക്ഷൻ പാടില്ല. എന്നാൽ ക്രെഡിറ്റിനെ സംബന്ധിച്ച് കോൺട്രഡിക്ഷൻ ആകാം. ഒരു കാര്യം മാത്രമേ അവിടെ ഒഴിവാക്കിയിട്ടുള്ളൂ. അപ്പൊ ഇങ്ങനെ ഇത് നമ്മൾ വന്നു നിൽക്കുന്നത് അതിൻ്റെ കോൺട്രക്റ്റബിലിറ്റിയാണ്. ഞാൻ പറഞ്ഞതിന് മൂന്ന് സ്റ്റേജസ് ഉണ്ട്. ഒന്ന്, അഡ്മിസിബിലിറ്റി അല്ലെങ്കിൽ പെർമിസിബിലിറ്റി, ദാറ്റ് ഈസ് ക്വസ്റ്റ്യൻ ക്യാൻ ബി ആസ്ക്ഡ്, ക്വസ്റ്റ്യൻ ക്യാൻ ബി ആസ്ക്ഡ്. രണ്ട്, ക്യാൻ ഹി ബി കമ്പെൽഡ് ടു ആൻസർ. സെക്കൻഡ് സ്റ്റേജ്, 147, 148, 149 ഒക്കെ പറയുന്ന കമ്പലബിലിറ്റി. മൂന്ന്, കോൺട്രഡിക്റ്റബിലിറ്റി. അതാണ് 153, 155. 153 അതിന്റെ സൈഡ് ഹെഡിങ് കറക്റ്റ് ആയിട്ട് കൊടുത്തു കേട്ടോ, അതിന്റെ ടൈറ്റിൽ കറക്റ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. എന്താണ്? എക്സ്ക്ലൂഷൻ ഓഫ് എവിഡൻസ് ടു കോൺട്രഡിക്റ്റ് ആൻസേഴ്സ് ടു ക്വസ്റ്റ്യൻസ് ടെസ്റ്റിംഗ് വെറാസിറ്റി. അപ്പൊ 153 വെറാസിറ്റിയെ പറ്റിയാണെന്ന് മാർജിനൽ നോട്ടിൽ പറയുന്നു. എന്നാൽ സെക്ഷന്റെ മെയിൻ സെക്ഷനിൽ എന്ത് പറയുന്നു? ആ വെറൈറ്റിക്ക് പകരം എന്തടിച്ചു പോയി? എന്തടിച്ചു പോയി? ഷേക്ക് ഈസ് ക്രെഡിറ്റ് എന്നായി പോയി, അൺഫോർച്ചുനേറ്റ്. പക്ഷേ നമുക്കൊരു ഒരു 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 ഫൗണ്ടേഷൻ നമ്മൾ പറയുന്നതിന്, വാട്ട് ഈസ് എ ഫൗണ്ടേഷൻ? ചുമ്മാ പറയാൻ നോക്കൂ, പാർലമെന്റ് പാസ്സാക്കി വെച്ചിരിക്കുന്ന നിയമമാണ്, ഗവർണർ ജനറൽ അംഗീകരിച്ചതാണ് പണ്ടത്തെ കാലത്ത് 1872. അത് പറയുമ്പോൾ നമുക്കൊരു വാട്ട് ഈസ് എ റീസൺ? സി ലുക്ക് അറ്റ് സെക്ഷൻ 155, വിച്ച് സേസ് ദാറ്റ് ആൻസേഴ്സ് ടു ക്വസ്റ്റ്യൻ കൺസേണിംഗ് ക്രെഡിബിലിറ്റി, കൺസേണിംഗ് ക്രെഡിറ്റ് ക്യാൻ ബി കോൺട്രഡിക്റ്റഡ്. അപ്പൊ ക്രെഡിറ്റിന് വേണ്ടിയാണ് 155, വെറാസിറ്റിക്ക് വേണ്ടിയാണ് 153. വെറാസിറ്റി, ക്രെഡിബിലിറ്റി, വിശ്വസനീയത, സത്യശീലത, സന്ധത, ട്രൂത്ത്ഫുൾനെസ്, ഓണസ്റ്റി, അതിനെ സംബന്ധിച്ച് കോൺട്രഡിക്ഷൻ പാടില്ല. ഉത്തരം പറഞ്ഞാൽ അനുഭവിച്ചുകൊണ്ടാ മതി. എന്നാൽ രണ്ട് കാര്യങ്ങൾക്ക് കോൺട്രിയാം വിച്ചാതെ എക്സ്പ്ലനേഷൻ വൺ, എക്സെപ്ഷൻ വൺ ആൻഡ് ടു. ഒന്ന്, പ്രീവിയസ് കൺവിക്ഷൻ. രണ്ട്,
suggestion as to his impartiality. He denies it. You can contradict it. You are not impartial. You are partial. You are partial, not impartial. Can be contradicted. അപ്പൊ ഇവിടെ നമ്മൾ ഇത് തിരുത്തിയേ പറ്റുള്ളൂ, അല്ലെങ്കിൽ വായിക്കും എന്നെനിക്ക് വിശ്വാസം. അപ്പൊ നമുക്ക് നാല് ഇലസ്ട്രേഷൻസ് ഉണ്ട്. ഓക്കെ, ഒന്ന് പെട്ടെന്ന് നോക്കാം. ആ നോക്കാം, നാല് ഈ നാല് ഇലസ്ട്രേഷൻ ഞാൻ പറയാം കേട്ടോ. ഇനി വേറൊരു കാര്യം, ഈ വെറാസിറ്റിയും ക്രെഡിറ്റും പലപ്പോഴും ഈ ഈ മീനിന്റെ ഈ ചിദംബലുണ്ടല്ലോ, ഇങ്ങനെ ഓവർ ചെയ്യും. അപ്പൊ ഇത് കോൺട്രഡിക്റ്റബിലിറ്റി, ഈ വാക്ക് ഡിക്ഷണറിയിൽ ഇല്ല, പക്ഷെ നമുക്ക് ഉപയോഗിക്കേണ്ടി വരുന്നു, നമ്മളങ്ങ് ഉപയോഗിക്കാം. കോൺട്രഡിക്റ്റബിലിറ്റി വരുമ്പോൾ നോക്കണം, ഈ കേസിലെ കക്ഷി ഈ ചോദ്യം കൊണ്ട് വെറാസിറ്റിയെയാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ കോൺട്രഡിക്ഷൻ പറ്റില്ല. ക്രെഡിറ്റിനെ സംബന്ധിച്ചാണ് ചോദ്യം. ഈ ഇലസ്ട്രേഷൻ കാണുമ്പോൾ അറിയാം, ഇതിന് നാല് ഇലസ്ട്രേഷൻ ഉണ്ട്, 155 രണ്ട് ഇലസ്ട്രേഷൻ ഉണ്ട്. അത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും എന്തെന്ന്, ഇത് രണ്ടും ഓവർലാപ്പ് ചെയ്യുന്നതാണ്, ഒരേ കാര്യം. പക്ഷെ അത് വെറാസിറ്റിക്ക് വേണ്ടിയാണെങ്കിൽ കോൺട്രഡിക്ഷൻ പാടില്ല, ക്രെഡിറ്റിന് വേണ്ടിയാണെങ്കിൽ കോൺട്രഡിക്ഷൻ ആകാം. നമുക്ക് നാല് ഇലസ്ട്രേഷൻ ആദ്യത്തെ 153 നാല് ഇലസ്ട്രേഷൻ നോക്കാം. അതായത് ഒന്ന്, ശ്രദ്ധിക്കൂ, ബുക്ക് ഉണ്ടെങ്കിൽ ദേവിയതൊന്ന് ഫോളോ ചെയ്യാം. A claim against an underwriter is resisted on the ground of fraud. The claimant is asked whether he had not made a fraudulent claim. He denies it. Evidence is offered to show that he didn't make such a claim. The evidence is inadmissible. Hello. കേക്കുന്നുണ്ട് സർ, കേക്കുന്നുണ്ട്. കേക്കുന്നു, ശ്രദ്ധിക്കുന്നേ. ആ ഇൻഅഡ്മിസിബിൾ ആണ്, ഇതാ കോൺട്രഡിക്ട് ചെയ്യാൻ പറ്റില്ല. എന്താ പ്രശ്നം? സി എ ക്ലെയിം അഗേൻസ്റ്റ് ആൻ അണ്ടർ റൈറ്റർ ഈസ് റെസിസ്റ്റഡ് ഓൺ ദി ഗ്രൗണ്ട് ഓഫ് ഫ്രോഡ്. അണ്ടർ റൈറ്റർ എന്ന് പറഞ്ഞാൽ ഈ ഇൻഷുറൻസ് കമ്പനിയുടെ ഇൻഷുററെയാണ് അണ്ടർ റൈറ്റർ എന്ന് പറയുന്നത്. ഇൻഷുറൻസ് ഒരു കമ്പനി, ഒരു ഇൻഷുറർ ഒരു ഇൻഷുറൻസ് എടുത്തു, ഇൻഷുറർ കൊടുത്തു, അതേ ഇൻഷുറൻസിനെ വേറൊരുത്തിന് ഇൻഷുർ ചെയ്യും, അതാണ് അണ്ടർ റൈറ്റർ എന്ന് പറയുന്നത്. അപ്പോ വാട്ട് ഹാപ്പൻഡ് ഈസ് a claim against an underwriter is resisted on the ground of fraud. ഒരു ഇൻഷുവേർഡ് ഒരു ക്ലെയിം കൊണ്ടുവന്നു, ആ ക്ലെയിമിനെ ഇൻഷുർ അണ്ടർ റൈറ്റർ ചെറുക്കുന്നു. ഇത് എനിക്ക് തരാൻ പറ്റില്ല, കാരണം ഒരുപക്ഷെ അത് എന്താ പറയുക, യുബറിമേഫിഡേ ആണല്ലോ ഇൻഷുറൻസ്, അപ്പൊ അതിൽ ഒരു ബോണഫൈഡ് ഇല്ല എന്നൊക്കെ പറഞ്ഞ് ചെറുക്കുകയാണ്. അപ്പോൾ the claimant is asked whether in a former transaction he has not made a fraudulent claim. ee sakshiyodu choikkana, ee insuredinodu choikkana, ningal munbu veroru insurance il ningal oru fraudulent claim nadathiyille ennu choikkunu. shadi sahadhi naal sahadhiringal namukku section 153 il undu. aadithethu endanu, first one aadhyam parayunnathu, a claim against an underwriter is resisted on the ground of fraud. The claimant is asked whether in a former transaction he had not made a fraud. Munbu ningal oru fraudulent claim nadathiyille ennu choikkunu. See, he denies it. Evidence is offered to show that he did make such a claim. iyal munbum idu pole kalla avakashavada unnichu ennu evidence kodukkunu. kodathi edukkumo illayo chodyam, edukkumo illayo, is inadmissible ille. adutha nokku b c. A witness is asked whether he was not dismissed from a situation for dishonesty. He denies it. Evidence is offered to show that he was dismissed for dishonesty. The evidence is not admissible. Not admissible. കണ്ടില്ലേ? ഈ ഒരാളോട് സാക്ഷിയോട് ചോദിക്കുകയാണ്, ഏ നിങ്ങൾ കള്ളത്തരം കാണിച്ചതിനെ നിങ്ങൾ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടില്ലേ? അയാൾ പറഞ്ഞു ഇല്ല. എവിഡൻസ് കൊടുക്കുകയാണ്, എടുക്കില്ല. കാരണം ഇത് വെറാസിറ്റിയുടെ ചോദ്യമാണ്, അവിടെ കോൺട്രഡിക്ഷൻ ഇല്ല. എന്നാൽ മൂന്നാമത്തത് നോക്കൂ, എ അഫേംസ് ദാറ്റ് ഓൺ എ സെർട്ടൻ ഡേ ഹി സോ ബി അറ്റ് ലഹോർ. എ പറയുന്നു ഒരു പ്രത്യേക ദിവസം ഈ ലഹോറിൽ കണ്ടു. എന്നാൽ എവിഡൻസ് ഈസ് ഓഫർ ടു ഷോ ദാറ്റ് എ വാസ് ഓൺ ദാറ്റ് ഡേ അറ്റ് കൽക്കട്ട. അതായത് എവിഡൻസ് കൊടുക്കുകയാണ് എന്തെന്ന്, അന്നേ ദിവസം അയാളെ കൽക്കട്ടയിൽ കണ്ടു എന്ന്. ഇത് ഒരു കാര്യം മനസ്സിലാക്കണം, ഇന്നത്തെ കാലത്ത് ഒരുത്തനെ
ഒരേ ദിവസം തന്നെ ലാഹോറിലും കൽക്കട്ടയിലും കാണാം. ലാഹോർ പാകിസ്ഥാനിലും കൽക്കട്ട ഇന്ത്യയിലുമാണല്ലോ. ഇന്ന് ഈ ഈ ഇലസ്ട്രേഷന് പ്രസക്തിയില്ല, കാരണം ഇന്ന് നമുക്ക് ആദ്യത്തിൽ എത്തിച്ചേരാം. ഈ 1872 എഴുതിയതാണിത്. ആ സാഹചര്യത്തിൽ നിന്നുകൊണ്ട് ആ പശ്ചാത്തലം നോക്കി വേണം നമ്മൾ ഇതിനെ കാണാൻ. എന്താണ് ഏ അഫേംസ് ദാറ്റ് ഓൺ എ സർട്ടൻ ഡേ ഹി സോ ബി അറ്റ് ലാഹോർ ഏസ് ആസ്ക്ഡ് വെദർ ഹി ഹിംസെൽഫ് വാസ് നോട്ട് ഓൺ ദാറ്റ് ഡേ കൽക്കട്ട. ഏ പറയുകയാണ് ഒരു പ്രത്യേക ദിവസം അയാൾ ബി എ കൽക്കട്ടയിൽ കണ്ടു എന്ന്. ആ എയോട് ചോദിക്കുകയാണ് അന്ന് നിങ്ങൾ ലാഹോറിലല്ലായിരുന്നോ എന്ന്. ഏസ് ആസ്ക്ഡ് വെദർ ഹി ഹിംസെൽഫ് വാസ് നോട്ട് ഓൺ ദാറ്റ് സോറി അയാൾ ലാഹോറിൽ കണ്ടു എന്ന് പറയുന്നു. ചോദിക്കുകയാണ് നിങ്ങൾ അന്ന് കൽക്കട്ടയിലായിരുന്നു. അയാൾ നിഷേധിക്കുന്നു. ഇതിനെ കോൺട്രഡിക്ട് ചെയ്യല്ല, പക്ഷേ ഇത് തെളിയിക്കാം. എന്തിനെന്നറിയാമോ? വെറാസിറ്റിക്ക് വേണ്ടിയല്ല, പക്ഷേ ഇയാളെ അന്ന് ലാഹോറിൽ കണ്ടു എന്ന് പറയ പള്ളമാണ്, അങ്ങനെ നടന്നിട്ടില്ല എന്ന ആ ഫാക്ടിന് വേണ്ടിയിട്ടാ. അല്ലാതെ എന്തിനു വേണ്ടിയല്ല, വെറാസിറ്റിക്ക് വേണ്ടിയല്ല. നോക്കൂ ഇലസ്ട്രേഷൻ ഞാൻ ഒന്നുകൂടി പറയാം. ഏ അസ്ലാം സെറ്റ് ഓൺ എ സർട്ടൻ ഡേ ഹോ ബി എസ് ലാഹോർ ഏസ് ആസ്ക്ഡ് വെദർ ഹി ഹിംസെൽഫ് വാസ് നോട്ട് ഓൺ ദാറ്റ് ഡേ അറ്റ് കൽക്കട്ട. ഹി ഡിനൈസ് ഇറ്റ്. Evidence is offered to show that that day he was at Calcutta. The evidence is admissible. Noku, the evidence is admissible, not as contradicting a fact which affects his... Adhani, I'm saying that. E credit ne vetti veracity aakiye patti. Idu credit alla. Idu veracity ide section. Adu kunde, E credit vetti, nammal veracity aakanam. നേരത്തെ നമ്മൾ ടു ഷേക്ക് ഹിസ് ക്രെഡിറ്റ് ബൈ ഇഞ്ചുറിങ് ഹിസ് കെയർ എന്നുള്ളത് വെട്ടി ടെസ്റ്റ് ഹിസ് വെറാസിറ്റി ആക്കിയാലേ നമുക്ക് നിന്ന് പഴയ്ക്കാൻ നോക്കൂ എന്നാണ്. അപ്പൊ ഇവിടെ നോക്കൂ, ഇയാള് അതായത് വെറാസിറ്റി കാണിക്കാനല്ല, ഇയാളെ ഇയാൾ പറയുന്നു ഏ അഫൻസ് സേർട്ടൻ ഹിസ് ഓഫ് ബി അറ്റ് ലാഹോർ. ലാഹോറിൽ കണ്ടു എന്നുള്ളത് ഒരു അത് പ്രൂവ് ചെയ്യുന്നില്ല എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഇയാളെന്ന് കൽക്കട്ടയിലായിരുന്നു എന്ന് കാണിക്കാം. അല്ലാതെ വെറാസിറ്റിക്ക് വേണ്ടി പറ്റില്ല. അതുകൊണ്ട് ആ ക്രെഡിറ്റ് നമ്മൾ മാറ്റിയെങ്കിലേ ഈ സെക്ഷൻക്കുള്ളൂ. അതിന് നമുക്ക് എന്താണ് ഫൗണ്ടേഷൻ, നമ്മുടെ ബേസ് എന്താ? ക്രെഡിറ്റിനെ സംബന്ധിച്ച് സെക്ഷൻ 165 ഉണ്ട്. എന്ത് പറയുന്നു? കോൺട്രഡിക്ട് ചെയ്യാം. ഇലസ്ട്രേഷൻ വന്നിട്ടുണ്ട് കോൺട്രഡിക്ട്. ഇവിടെ നോക്കൂ ഒരെണ്ണം കൂടി, ഡി എന്താണ്? ഈ ഫാമിലി ഹാസ് നോട്ട് ഹാഡ് എ ബ്ലഡ് ഫുഡ് വിത്ത് ഫാമിലി ഓഫ് ദി അഗൈൻസ്റ്റ് ഹൂം ഹി ഗിവ്സ് എവിഡൻസ്. അതായത് ഏ ശാസ്ത്രീയത ഈ ഫാമിലി ഇയാള് ബിക്കെതിരെ ഏ മൊഴി കൊടുക്കുന്നു. എയോട് ചോദിക്കുകയാണ് ഇന്നും അയാളും തമ്മിൽ കുടുംബ കലഹമില്ലേ എന്ന്. ഇതും തെളിയിക്കാൻ പറ്റും, ഇതും ഇയാളുടെ വെറാസിറ്റി കാണിക്കാൻ തെളിയിക്കാൻ പറ്റും. പക്ഷെ കാര്യമുണ്ട്, ഹി മേ ബി കോൺട്രഡിക്റ്റഡ് ഓൺ ദ ഗ്രൗണ്ട് ദാറ്റ് ദ ക്വസ്റ്റ്യൻ ടെൻസ് ഇംപീച്ചസ് ഇംപാർഷ്യാലിറ്റി. ഇംപാർഷ്യൽ അല്ല എന്ന് കാണിക്കാൻ വേണ്ടി അത് തെളിയിക്കാം, അല്ലാതെ വെറാസിറ്റി തെളിയിക്കാൻ പറ്റില്ല. അപ്പൊ ഈ സിയിലും ഡിയിലും വേറെ കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാം. അതായത് ഇയാൾ ബി എ ഒരു പ്രത്യേക ദിവസം ലാഹോറിൽ കണ്ടു എന്ന് തെറ്റാണ് എന്ന് തെളിയിക്കാം, പക്ഷെ വെറാസിറ്റി തെളിയിക്കാൻ പറ്റില്ല. അതുപോലെ നാലാമത്തേത്, കുടുംബ കലഹമില്ലേ, നിങ്ങൾ ബിക്കെതിരെ കൊടുത്തില്ലേ, ആ ബിയുമായി നിങ്ങൾക്ക് കുടുംബ കലഹമില്ലേ, ഫാമിലി ഫ്യൂഡ് ഇല്ലേ, ചോദിച്ചപ്പോൾ നിഷേധിച്ചു. അത് അങ്ങനെ ഫ്യൂഡുണ്ടെന്ന് തെളിയാതെ വെറാസിറ്റി തെളിയിക്കാൻ പോകില്ല, കാരണം കോൺട്രഡിക്ഷൻ അലൗഡ് അല്ല. പക്ഷെ ഒരു കാര്യം ചെയ്യാം, ഇംപാർഷ്യാലിറ്റി ഇല്ല എന്ന് കാണിക്കാൻ വേണ്ടി കൊടുക്കണം. എവിടെ നിന്ന് കിട്ടി ഇംപാർഷ്യാലിറ്റി? നേരത്തെ കണ്ടില്ലേ 153 രണ്ട് ഡിക്ഷൻസ് കൊടുത്തിരിക്കുന്നത്? ഏതൊക്കെയാ സ്നേഹിതന്മാരെ? ഒന്ന് കൺവിക്ഷൻ, രണ്ട് ഇംപാർഷ്യാലിറ്റി ഇല്ലെന്ന് കാണിക്കാൻ. ഇയാൾ പാർട്ടിഫാൻ ആണ്, പാർഷ്യൽ കാണിക്കാൻ വേണ്ടി കൊടുക്കാം. അതാണ് ഈ ഡി പറഞ്ഞിരിക്കുന്നത്. ഇവിടെ നിന്ന് സമയപരിമിതി കൊണ്ട് നമുക്ക് 155 നീങ്ങാം. എന്താ 155? ക്രെഡിറ്റ്. അപ്പൊ 153 വെറാസിറ്റി. അപ്പൊ അതിന്റെ മാർജിനൽ കറക്റ്റ്ലിക്ക് വേണം. വാട്ട് ഇസ് ഇറ്റ്? ഡിസ്ക്ലൂഷൻ ഓഫ് എവിഡൻസ് ടു കോൺട്രഡിക്ട് ആൻസേഴ്സ് ടു ക്വസ്റ്റ്യൻ ടെസ്റ്റിംഗ് വെറാസിറ്റി. ഡിസ്ക്ലൂഷൻ ഓഫ് എവിഡൻസ് ടു കോൺട്രഡിക്ട് ആൻസേഴ്സ് ടെസ്റ്റിംഗ് വെറാസിറ്റി. ടെസ്റ്റ് ചെയ്യുന്നതിന് ഉള്ള ചോദ്യത്തിന് കിട്ടിയ ആൻസറിനെ കോൺട്രഡിക്ട് ചെയ്യാൻ ഉള്ള തെളിവ് എടുക്കില്ല. നോക്കൂ, എഴുതി വെച്ചിരിക്കുന്നു. നോക്കൂ, എക്സ്ക്ലൂഷൻ ഓഫ് എവിഡൻസ് കോൺട്രഡിക്ട് ആൻഡ് ക്വസ്റ്റ്യൻസ് ടെസ്റ്റിംഗ് വെറാസിറ്റി. വെറാസിറ്റി സത്യസന്ധത തെളിയിക്കുന്നതിന് ഉള്ള ചോദ്യങ്ങൾക്ക് കിട്ടിയ ഉത്തരത്തെ കോൺട്രഡിക്ട് ചെയ്യുന്നതിനെ ഖണ്ഡിക്കുന്നതിന്
തെളിവ് എക്സ്ക്ലൂഡഡ് എടുക്കില്ല, കറക്റ്റ് ആയിട്ട് കൊടുത്തു. പക്ഷെ എസ്എക്ട് എഴുതിയപ്പോ ചാടിപ്പോയി. എന്തായി പോയി? ഷേക്ക് ഈസ് ക്രെഡിറ്റ് ബൈ ഇഞ്ചുറിങ് ഈസ് ക്യാരക്ടർ എന്നായി. അവിടെ നമ്മൾ എന്ത് ചേർക്കും? ജസ്റ്റിസ് വെറാസിറ്റി. അതുപോലെ ഇലസ്ട്രേഷൻ സീലും ക്രെഡിറ്റ് വെട്ടി നമ്മൾ എന്താക്കും? വെറാസിറ്റി ആക്കും. എങ്കിലും നമുക്ക് നിൽക്കാവും. നമുക്ക് 35 എന്തിനെ പറ്റിയാ? ക്രെഡിറ്റിനെ പറ്റിയാണ്. ഇതൊക്കെ നമ്മുടെ കോടതിയിലെ ക്രോസ് എക്സാമിനേഷന്റെ കാര്യമാണ്. കോടതികളെ നമ്മുടെ പരിധിയിലേക്ക് വരുത്തുന്നതിന് നമ്മൾ ഇത് പൊക്കി കാണിക്കണം. ഇംപീച്ചിങ് ഇംപാർഷ്യൽ ഇംപീച്ചിങ് ക്രെഡിറ്റ് ഓഫ് വിറ്റ്നസ് എന്താ പറഞ്ഞിരിക്കുന്നത് ആ സെക്ഷൻ നോക്കൂ. ക്രെഡിറ്റ് ആണ്. അപ്പൊ 153 എന്തിനെ പറ്റി? വെറാസിറ്റി അല്ലെങ്കിൽ ക്രെഡിബിലിറ്റി അല്ലെങ്കിൽ ട്രൂത്ത്ഫുൾനെസ് അല്ലെങ്കിൽ ഓണസ്റ്റി. അതാണ് 146 മൂന്നിൽ ഒന്ന്. രണ്ട്, ഹൂ ഹി ഈസ്, വാട്ട് ഈസ് ഹിസ് പൊസിഷൻ ഇൻ ലൈഫ്. നമ്മൾ ചോദിക്കാറില്ലേ, നിങ്ങൾ എന്താ ജോലി, എവിടെ താമസിക്കുന്നു, എങ്ങനെ വന്നു, BMW-യിലാണോ വന്നത്, വരുമാന മാർഗം എന്താ? രണ്ട്. മൂന്ന്, ക്രെഡിറ്റ്. 153 ക്രെഡിറ്റിനെ, ക്രെഡിബിലിറ്റിയെ അല്ലെങ്കിൽ വെറാസിറ്റിയെ പറ്റി. കോൺട്രഡിക്ഷൻ പാടില്ല. എക്സെപ്റ്റ് ടു തിങ്, വൺ, പ്രീവിയസ് കൺവിക്ഷൻ, ടു ക്വസ്റ്റ്യൻ ഹിസ് ഇംപാർഷ്യാലിറ്റി. രണ്ട് കോൺട്രഡിക്ഷൻ ഒഴികെ ഒരു കോൺട്രഡിക്ഷനും അനുവദിക്കില്ല. എന്നാൽ 155 ക്രെഡിറ്റിനെ സംബന്ധിച്ച് കോൺട്രഡിക്ട് ചെയ്യാം. ഒരു കാര്യം മാത്രം നോക്കാം, 155 നോക്കാം. ഈ 155 നോക്കുമ്പോൾ ഇംപീച്ചിങ് ക്രെഡിറ്റ് ഓഫ് ദി ക്രെഡിറ്റ് ഓഫ് വിറ്റ്നസ് ഇംപീച്ച് ദ ഫോളോയിങ് ബേസ് ബൈ ദി ആഡ്വേഴ്സ് പാർട്ടി ഓഫ് ദ കൺസേൺഡ് ഓഫ് ദി കോർട്ട് ബൈ ദ പാർട്ടി ഹു കോൾസ് ഇറ്റ്. ശ്രദ്ധിക്കണേ പ്ലീസ്, നോക്കൂ. ദ ക്രെഡിറ്റ് ഓഫ് വിറ്റ്നസ് മേ ബി ഇംപീച്ച് ദ ഫോളോയിങ് ബേസ് ബൈ ദി ആഡ്വേഴ്സ് പാർട്ടി ഓഫ് ദ കൺസേൺഡ് ഓഫ് ദി കോർട്ട് ബൈ ദ പാർട്ടി ഹു കോൾസ് ഇറ്റ്. ശ്രദ്ധിക്കണേ, ഒരു സാക്ഷിയുടെ ക്രെഡിറ്റ്, ദ ക്രെഡിറ്റ് ഓഫ് എ വിറ്റ്നസ് മേ ബി ഇംപീച്ച്, ചലഞ്ച്, ക്വസ്റ്റ്യൻ. ദി ക്രെഡിറ്റ് ഓഫ് എ വിറ്റ്നസ് മേ ബി ഇംപീച്ച് ദ ഫോളോയിങ് വേസ് ബൈ ദി ആഡ്വേഴ്സ് പാർട്ടി. എതിർ കക്ഷിക്ക് മാത്രമേ അയാളുടെ ക്രെഡിറ്റിനെ ചോദ്യം ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ സാക്ഷിയെ വിളിച്ച കക്ഷി സാക്ഷിയുടെ ക്രെഡിറ്റ് ചോദ്യം ചെയ്യണമെങ്കിൽ എന്ത് വേണം? എന്ത് വേണം? കോടതിയുടെ അനുവാദം വേണ്ടേ? These witnesses' credit can be impeached only by the adverse party. അതുകൊണ്ടാണ് 155 നോക്കൂ. Or with the consent of the court by the party who calls him. കോടതിയുടെ അനുവാദത്തോടു കൂടി മാത്രമേ എന്ത് പാടുള്ളൂ? ക്രെഡിറ്റ് ചലഞ്ച് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ക്രെഡിറ്റ് ചലഞ്ച് ചെയ്യാൻ ഒരു സാക്ഷിയെ വിളിച്ച കക്ഷിക്ക് പറ്റില്ല, പറ്റില്ല, പറ്റില്ല. ക്രെഡിറ്റ് ചോദ്യം ചെയ്യണമെങ്കിൽ എന്ത് വേണം? കോടതിയുടെ അനുവാദം വാങ്ങണം. ഇങ്ങനെ അനുവാദം വാങ്ങണം എന്നാണ് ഈ 153-നും 155-നും ഇടയ്ക്കുള്ള 154 പറയുന്നത്. അതുകൊണ്ടാണ് ഈ 153-നും 155-നും ഇടയ്ക്ക് 154 കൊണ്ടിട്ടത്. എന്താ 154? ബൈ പാർട്ടി, നോക്കൂ നോക്കൂ, പ്ലീസ് പ്ലീസ്. 1-2, ക്വസ്റ്റ്യൻ ബൈ പാർട്ടി ടു ഹിസ് ഓൺ വിറ്റ്നസ്. ക്വസ്റ്റ്യൻ ബൈ പാർട്ടി ടു ഹിസ് ഓൺ വിറ്റ്നസ്. The court may, in its discretion, to the person who calls the witness to put any question which might be put in cross-examination by the adverse party. Subsection 2. Nothing in this section shall disentitle the person so permitted in the subsection 1 to rely on any part of the evidence of such witness. Look, this is 154. This is what we call hostile witness. I will tell you one thing. I will tell you the act of microscope. അതിൽ ഒരിടത്ത് പോലും, ഒരിടത്ത് പോലും ഹോസ്റ്റൈൽ എന്ന വാക്കില്ല. ഈ ഹോസ്റ്റൈൽ വിറ്റ്നസ് എന്ന സങ്കല്പം ആംഗ്ലോസാക്സൺ ലോയിൽ ഉണ്ട്. എന്താണത്? ഒരു സാക്ഷി വിളിച്ച കക്ഷിക്ക് അനുകൂലമായി നിൽക്കുന്നില്ലെങ്കിൽ ആ സാക്ഷിയെ ഉറുതയടിക്കും, ഹോസ്റ്റൈൽ. അവിടെ അയാളെ ക്രോസ് ചെയ്യും. പക്ഷേ നമ്മുടെ ലോ 154 ഈ കോടതികളിൽ നമ്മൾ സുപ്രീം കോടതിയുടെ എത്രയോ വിധികളിൽ നമ്മൾ കാണുന്നു ഹോസ്റ്റൈൽ, ഹോസ്റ്റൈൽ. അങ്ങനെ ഒരു സിനിമയും ഇന്ത്യയിൽ ഇല്ല. ഇവിടെ നമുക്കാകെ ഉള്ളത് 154. ഈ ആക്ടിൽ ഒരിടത്ത് പോലും, ഒരിടത്ത് പോലും, ഒരിടത്ത് പോലും ഹോസ്റ്റൈൽ എന്ന വാക്ക് ഉപയോഗിക്കുന്നില്ല. ഇവിടെ ഹോസ്റ്റൈൽ വിറ്റ്നസ് ഇല്ല. വിളിച്ച കക്ഷിക്ക് അനുകൂലമായി അയാൾ മൊഴി കൊടുക്കുന്നില്ല എങ്കിൽ എന്ത് ചെയ്യാം? ഇൻവോക്ക് 154. വാട്ട് ഡസ് ഇറ്റ് സേ? Questioned by party to his own witness.
questioned by party his own witness. Vilicha kachchi thanne ayale chodyam cheyunu. Pakshe adori cross examination alla. Karanam enda cross examination nu parayunnathu 137il kandille examination as a witness by the adverse party shall be cross examination. Shradhikyu, what is cross examination? Is examination as a witness by the adverse party. 137 examination in chief. The examination of a witness by the party who calls him shall called his examination in chief. The examination of a witness by the adverse party shall be called his cross examination. The examination of a witness subsequent to cross examination by the party who calls him shall be called his re-examination. 137. So what is examination? Cross examination is the examination of a witness by the adverse party. See, after declaring a witness hostile, as we do in our courts nowadays, not only nowadays, we have always been doing that. But in my respectful opinion, it is illegal. There is no law like that. Namakkivida oru sakshiyum hostile alla. We are controlled by, governed by Section 154, which says, questioned by party's own witness. Okay? Question, not cross-examination. Questioned by party to his own witness. Section 1. The court may, in its discretion, permit the person who calls any witness to put any question to which might be put in cross-examination by the adverse party. Adayitha. Edirakakshi chodikkunna maadhiriyulla chodyam chodikkamennallade adu cross aavilla kaaranam cross by the adverse party. ഈ 2006ലാണ് ഈ സബ്സെക്ഷൻ 2 ചേർത്തത്. വാസ്തവത്തിൽ അതിന്റെ ആവശ്യമില്ല. കാരണം സബ്സെക്ഷൻ 2 പറയുന്നത് നത്തിങ് ഇൻ ദി സെക്ഷൻ ഷാൽ ഡിസെൻറ്റൈസ് ദി പേഴ്സൺ സോ പെർമിറ്റഡ് ഇൻ ദി സബ്സെക്ഷൻ 1 ടു റിലൈ ഓൺ എനി പാർട്ട് ഓഫ് ദി എവിഡൻസ് ഓഫ് സച്ച് വിറ്റ്നസ്. ഇങ്ങനെ ഈ ആ സാക്ഷിയെ വിളിച്ച കക്ഷി ആ സാക്ഷിയോട് സാധാരണ എതിർകക്ഷി ചോദിക്കുന്ന രീതിയിലുള്ള ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അനുകൂലമായി എന്തെങ്കിലും കിട്ടുമെങ്കിൽ ആ കക്ഷി അതിനെ ഉപയോഗിക്കുന്നതിന് തടസ്സമില്ല എന്നാണ് 154(2) പറയുന്നത്. അല്ലെങ്കിൽ പറയാമല്ലോ, കോടതിയുടെ അനുവാദത്തോടുകൂടി അയാൾ സഹകരിക്കുന്നില്ല എന്ന് കോടതിക്ക് അഭിപ്രായം തോന്നിയാൽ അയാളോട് ചോദിക്കാം. ചോദിച്ചാൽ സ്വാഭാവികമായിട്ട് ഉപയോഗിച്ചുകൂടെ. അയാൾ പിന്നെ എന്തിനായി 2006ൽ ഇതുകൊണ്ട് കയറ്റിയത്? സബ്സെക്ഷൻ 2 2006ലെ അമെൻമെന്റ് ആണ്. സബ്സെക്ഷൻ 2 പണ്ഡിതിന് സബ്സെക്ഷൻ ആകെ ഉണ്ടായിരുന്നത് 154. Questioned by party to his own witness, the court may in its discretion permit the person who calls him to put any question to which might be put in cross-examination by the adverse party. എന്നേ ഉണ്ടായിരുന്നുള്ളൂ. 2006ൽ അതിനെ ഒന്നാക്കിയിട്ട് രാജ്യത്തിന് പറയാണ് എന്തെങ്കിലും കിട്ടുമെങ്കിൽ വിളിച്ച കക്ഷി നിങ്ങൾ എടുത്തോളൂ, ഉപയോഗിച്ചോളൂ എന്ന്. അപ്പൊ ഇവിടെ അതുകൊണ്ടാണ് ഈ 154 questioned by party to his own witness എന്നുള്ള ഇതിന്റെ രണ്ടിന്റെ ഇടയിൽ കൊണ്ട് കയറ്റിയത്. അല്ലെങ്കിൽ വാസ്തവം പറയാം, 153 കഴിഞ്ഞ് 154 ഈ ക്രെഡിറ്റ് വരണമായിരുന്നു. അങ്ങനെ ഇടാൻ കാരണം 155 പറയുമ്പോൾ എങ്ങനെയേ പറയാൻ പറ്റുള്ളൂ. നോക്കൂ, ഇംപീച്ചിങ് ക്രെഡിറ്റ്. ദി ക്രെഡിറ്റ് ഓഫ് എ വിറ്റ്നസ് മേ ബി ഇംപീച്ച് ദ ഫോളോയിങ് ബേസ് ബൈ ദി ആഡ്വേഴ്സ് പാർട്ടി ഓർ വിത്ത് ദ കൺസെന്റ് ഓഫ് ദ കോർട്ട് ബൈ ദ കോർട്ട് ഹിം. അത് ഓൺ വാട്ട് ബേസിസ്? ഓൺ ദ ബേസിസ് ഓഫ് സെക്ഷൻ 154. അതുകൊണ്ടാണ് 154 അവിടെ കൊണ്ട് കയറ്റിയത്. യഥാർത്ഥത്തിൽ നമ്മുടെ നാട്ടിൽ ഹോസ്റ്റൈൽ വിറ്റ്നസ് ഇല്ല. ഈ APP-മാരൊക്കെ ചുമ്മാ നിസ്സാരമായ കോടതിയിൽ പറയുന്നത് ഡിക്ലെയർഡ് ഹോസ്റ്റൈൽ. എവിടെ നിന്ന് കിട്ടി നിങ്ങൾക്ക് ഈ അധികാരം? എവിടെ പറഞ്ഞിരിക്കും? ഒരിടത്തും പറയുന്നു. അങ്ങനെ ഹോസ്റ്റൈൽ ആക്കാൻ പാടില്ല. ഹോസ്റ്റൈൽ വിറ്റ്നസ് ഇല്ല ഇവിടെ. ദാറ്റ് ഈസ് എ ഫെനോമിനൻ ഇൻ ആംഗ്ലോ സാക്സൺ ജൂറിസ്പ്രുഡൻസ്. ഇവിടെ ഇല്ലത്. നമുക്ക് ആകെ ചെയ്യാവുന്നത് മേ ബി പെർമിറ്റഡ് ടു പുട്ട് ക്വസ്റ്റ് ഹിം വിച്ച് മൈറ്റ് ബി പുട്ട് ഇൻ ക്രോസ് എക്സാമിനേഷൻ ബൈ ദി ആഡ്വർസ് പാർട്ടി. മറ്റേയാൾ ചോദിക്കുന്ന ചോദ്യം ചോദിക്കുന്ന എന്നെ അനുവദിക്കും എന്ന് പറയാം. കോടതി അനുവദിക്കാം, നിങ്ങളോട് സഹകരിക്കുന്നില്ല എന്ന് കോടതി തോന്നുകയാണെങ്കിൽ ആകാം. അതുകൊണ്ട് ഹോസ്റ്റൈൽ വിറ്റ്നസ് എന്നുള്ളത് ടോട്ടലി ഏലിയൻ, ഫോറിൻ. സോ ഫർ ആസ് വി അസൈൻ. നോക്കൂ, ഇനി 155 വരും. അപ്പൊ എന്താണ്? ദ ക്രെഡിറ്റ് ഓഫ് എ വിറ്റ്നസ് മേ ബി ഇംപീച്ച് ദ ഫോളോയിങ് ബേസ് ബൈ ദി ആഡ്വേഴ്സ് പാർട്ടി ഓഫ് ദ കൺസോർട്ട് ബൈ ദ പാർട്ടി ഹു കോൾസ് ഹിം. അപ്പൊ അത് എതിർകക്ഷിക്ക് ക്രെഡിറ്റ് ചലഞ്ച് ചെയ്യാം. ഇംപീച്ച് ക്വസ്റ്റ്യൻ ചലഞ്ച് ഹിസ് ക്രെഡിറ്റ് ആൻഡ് with the permission of God by the party who calls him. Vilicha kakshike chodikam eppo under section 154. Adondana 154 avlo kondu kettiyathu. Nokku enginekeyana
that the credit with the following by the party the credit of a witness may be impeached in the following ways nokku ivide naal ennam kaanichittundalle sari onnu enda vaadharamaaya oru sangathiyaanu see oru saakshiyude credit ne ഒന്നുകിൽ എതിർകക്ഷിക്ക് അല്ലെങ്കിൽ കോടതിയുടെ അനുവാദത്തോടെ 154 അനുസരിച്ച് ആ വിളിച്ച കക്ഷിക്ക് തന്നെ കോൺട്രഡിക്ട് ചെയ്യാം ചലഞ്ച് ചെയ്യാം ക്രെഡിറ്റ് ഇന്ത്യ അല്ലെ ദ ക്രെഡിറ്റ് ഓഫ് എ വിറ്റ്നസ് മേ ബി ഇംപീച്ച്ഡ് ഇൻ ദ ഫോളോയിങ് ഇംപീച്ച്ഡ് മീൻസ് കോൺട്രഡിക്ട് ഇന്ത്യ ഒന്ന് ബൈ ദി എവിഡൻസ് ഓഫ് പേഴ്സൺസ് ഹു ടെസ്റ്റിഫൈ ദാറ്റ് ദേ ഫ്രം ദ നോളജ് ഓഫ് ദ വിറ്റ്നസ് ബിലീവ് ഹിം ടു ബി അൺവേർത്തി ഇന്നുവരെ ഞാൻ 53rd വർഷം വക്കീൽ പണി ചെയ്യാണ് എനിക്ക് വേറെ പണിയൊന്നുമില്ല ഈ 43 വർഷത്തിനിടയിൽ ഒരിക്കലും ഞാൻ ഈ ക്ലോസ് 1 കണ്ടിട്ടില്ല എന്താണ് ക്ലോസ് കണ്ടിട്ടില്ല എന്താണ് ക്ലോസ് 1 ഒരു സാക്ഷി വിസ്തരിക്കുകയാണ് വേറൊരു സാക്ഷി ക്രെഡിറ്റ് വേദി അല്ല എന്ന് കാണിക്കുക വേറൊന്നെ ഡിസ്ക്രെഡിറ്റ് ചെയ്യാൻ വേണ്ടി ഒരു സാക്ഷി വന്ന് പറയുകയാണ് ആ സാക്ഷി ക്രെഡിറ്റ് ഉള്ളവനല്ല ആരെങ്കിലും ചെയ്തിട്ടുണ്ടോ നമ്മുടെ ഈ ഇന്ന് ഈ ഈ ഈ നമ്മുടെ സംരംഭത്തിന് ഇരിക്കുന്ന ആരെങ്കിലും ചെയ്തിട്ടുണ്ടോ ഞാൻ ചെയ്തിട്ടില്ല ഇൻ മൈ 43 years ഞാൻ ചെയ്തിട്ടില്ല എന്താ പറഞ്ഞിരിക്കുന്നത് See, by the evidence of persons who testify that they, from the knowledge of the witness, believe him to be unworthy of credit. Avan credit illathavanaanu oru saakshi koodi keri parayaan. Vera oruthan, ee case le oru saakshi, not worthy of credit. Adha, shradhikku. Idine sambandhichu maatrame contradiction anuvadikkaarullu. Shradhikane, please. Ee oratta karyathinu maatrame contradiction anuvadikkaarullu. Enna ഇതിന്റെ എക്സ്പ്ലനേഷൻ നോക്കൂ എക്സ്പ്ലനേഷൻ കണ്ടോ മൂന്ന് കഴിഞ്ഞ് ഈ സ്റ്റാർ ആസ്റ്ററിക്ക് കഴിഞ്ഞ് കണ്ടോ എക്സ്പ്ലനേഷൻ അതുകൊണ്ട് ദയവായി ഒരു കാര്യം ചെയ്യൂ ഈ ഒന്നിനെ ഒരാരോ വരച്ച് ഈ എക്സ്പ്ലനേഷൻ കൊണ്ടു ഈ എക്സ്പ്ലനേഷൻ എന്ന് പറയുന്നത് ഒന്നിന് വേണ്ടിയാണ് എന്താ എക്സ്പ്ലനേഷൻ എ വിറ്റ്നസ് ഡിക്ലെയറിംഗ് അനദർ വിറ്റ്നസ് ടു ബി അൺവർത്തി ഓഫ് ക്രെഡിറ്റ് മേ നോട്ട് അപ്പോൺ ഹിസ് എക്സാമിനേഷൻ ഹിസ് ഗിവ് റീസൺസ് ഫോർ ഹിസ് ബിലീഫ് But if we ask these reasons in cross-examination and the answers which he gives cannot be contradicted, though if they are false, he may afterwards be charged with giving false evidence. ഈ ഒരൊറ്റ കാര്യത്തിന് മാത്രമേ കോൺട്രഡിക്ഷൻ പറ്റാതെയുള്ളൂ ക്രെഡിറ്റിനെ സംബന്ധിച്ചുള്ള നിങ്ങൾക്ക് അനുകൂലമായ ഉത്തരം കിട്ടിയില്ലെങ്കിൽ കോൺട്രഡിക്ട് ചെയ്യാം പക്ഷേ ഒരു കാര്യത്തിൽ മാത്രം കോൺട്രഡിക്ട് ചെയ്യാൻ പറ്റും ഏതാത് ഒരു സാക്ഷി അൺവേർത്തി ഓഫ് ക്രെഡിറ്റ് ആണ് എന്ന് പറയുന്നവനെ കോൺട്രഡിക്ട് ചെയ്യാൻ പാടില്ല എക്സ്പ്ലനേഷൻ വാസ്തവം പറഞ്ഞാൽ ഈ ഒന്നിന്റെ തൊട്ട് താഴെ വരേണ്ടി ഈ എക്സ്പ്ലനേഷൻ എന്താണത് ഒരു സാക്ഷി പറയുന്നു ഈ കേസിലെ PW2 അൺവേർത്തി ഓഫ് ക്രെഡിറ്റ് ആണെന്ന് വേറെ തന്നെ കൊണ്ട് പറയുകയാണ് ഉദാഹരണത്തിന് കേസിൽ ഡിഫൻസ് വിറ്റ്നസ് ആയിട്ട് ഒരു തമ്മിൽ പറയുകയാണ് ആ സാക്ഷിയോ അപ്പോ അവനെ വിശ്വസിക്കാനേ കൊള്ളില്ല എന്ന് പറയുന്നു അങ്ങനെ തെളിവ് കൊടുക്കാം അങ്ങനെ അവന്റെ ക്രെഡിറ്റ് ചോദ്യം ചെയ്യാം ചീഫ് എക്സാമിനേഷൻ ശ്രദ്ധിക്കണം നോക്കൂ എക്സ്പ്ലനേഷൻ എ വിറ്റ്നസ് ഡിക്ലെയറിംഗ് വിറ്റ്നസ് ടു ബി അൺവർത്തി ഓഫ് ക്രെഡിറ്റ് മേ നോട്ട് അപ്പോൺ ഹിസ് എക്സാമിനേഷൻ ചീഫ് ഗിവ് റീസൺ ഫോർ ഹിസ് ചീഫ് എക്സാമിനേഷനിൽ കാരണം പറയണ്ട എന്നാൽ ബട്ട് ഹി മേ ബി ആസ്ക്ഡ് ഹിസ് റീസൺസ് ഇൻ ക്രോസ് എക്സാമിനേഷൻ ക്രോസിൽ ചോദിക്കാം നിങ്ങൾ പറഞ്ഞുവല്ലോ ഈ കേസിലെ PW2 മൈനസ് ഇല്ലാത്തവനാണ് അവനെ ബഹുമാനിക്ക് ആരും ബഹുമാനിക്കുന്നില്ല എന്ന് നിങ്ങൾ പറഞ്ഞല്ലോ എന്താ കാരണം അത് ക്രോസിൽ ചോദിക്കാം അയാൾ ചീഫിൽ പറയണമെന്നില്ല നോക്കൂ എക്സ്പ്ലനേഷൻ എ വിറ്റ്നസ് ഡിക്ലെയറിംഗ് അനദർ വിറ്റ്നസ് ടു ബി അൺവർത്തി ഓഫ് ക്രെഡിറ്റ് ആൻഡ് നോട്ട് അപ്പോൺ ഹിസ് എക്സാമിനേഷൻ ഇൻ ചീഫ് ഗിവ് റീസൺ ഫോർ ഹിസ് ബിലീഫ് എന്തുകൊണ്ട് ഇയാൾ മറ്റേ സാക്ഷി അൺവർത്തി ഓഫ് ക്രെഡിറ്റ് ആണെന്ന് പറയുന്നു എന്ന കാരണം ചീഫിൽ പറയണ്ട ക്രോസിൽ ചോദിക്കാം അയാൾ ഉത്തരവ് പക്ഷേ ആ ഉത്തരത്തെ കോൺട്രഡിക്ട് ചെയ്യാൻ പാടില്ല നോക്കൂ ആൻഡ് ദി ആൻസേഴ്സ് വിച്ച് ഹി ഗിവ്സ് കാനോട്ട് ബി കോൺട്രഡിക്റ്റഡ് ദോ ഇഫ് ദേ ആർ ഫോൾസ് ഹി മേ ബി ആഫ്റ്റർവേർഡ് ചാർജ്ഡ് വിത്ത് നല്ല തെളിവ് കൊടുത്തതിന് കേസെടുക്കാമെന്നല്ലാതെ എന്ന് പറഞ്ഞാൽ പീനൽ കോഡിലെ 11th chapter സെക്ഷൻ 191 മുതൽ 229 വരെ A false evidence and offences against public trust. Aa chapter prakaram case edukkamenna allade ayale contradict cheyan paadile. Ee oru otta caseil maatrame contradiction pattade ullu. Credit ne sambandhichu. Pakshe veracity ye sambandhichu
രണ്ട് കാര്യങ്ങൾ മാത്രമേ നമുക്ക് കോൺട്രഡിക്ട് ചെയ്യാൻ പറ്റുള്ളൂ, മറ്റൊന്നും കോൺട്രഡിക്ട് ചെയ്യാൻ പറ്റും. ഇവിടെയാണെങ്കിൽ ഈ ഒറ്റ കാര്യം ഒഴികെ കോൺട്രഡിക്ട്. അപ്പോൾ ഒന്ന്, ഒരു സാക്ഷി അൺവേർത്തി ഓഫ് ക്രെഡിറ്റ് ആണെന്ന് കാണിക്കാനുള്ള മാർഗങ്ങൾ ഏവ. നമ്പർ വൺ, by the evidence of persons who testify that they from the knowledge of the witness believe him to be unworthy of credit. Adinte kooda serkanam explanation. Rendu, by proof that he has been bribed, has accepted the offer of a bribe, has received any other corrupt inducement to give his evidence. Endana, by proof that the witness has been bribed. Sakshi kaikuli vaangi, has been bribed or has accepted the kaikuli, the witness has been kaikuli vaangi or has accepted the offer of a bribe, allengil kaikuli kodukkavanna offer ayal swigarichu. Moonu, has received any other corrupt inducement to give his telivu kodukkunnathine mattendengilum azhimathi prerana, azhimathi aaya prerana athu mukheneyum endiyam le namukku discredit cheya. Appol by proof that he has been bribed or has accepted the offer of a bribe or has received any other corrupt inducement to give his evidence. Moonu, by a former statement inconsistent with any part of his evidence which is liable to be contradicted. Adayad contradict cheyunu avada contradict explanation koduthirikkunnu contradict moonil paranjirikkunnu by proof of statement inconsistent with any part of his evidence which is liable to be contradicted. കോൺട്രഡിക്ട് ചെയ്യാവുന്ന രീതിയിലുള്ള ഇപ്പോഴത്തെ സ്റ്റേറ്റ്മെന്റും ഫോമ സ്റ്റേറ്റ്മെന്റും, ബൈ പ്രൂഫ് ഓഫ് ഫോമ സ്റ്റേറ്റ്മെന്റ് ഇൻകൺസിസ്റ്റന്റ് വിത്ത് ഇപ്പോഴത്തെ, അതായത് ഇപ്പോഴത്തെ ഇയാളുടെ മൊഴിയും പൊരുത്തപ്പെടാത്ത മുൻ സ്റ്റേറ്റ്മെന്റ്, അത് കാണിച്ചും അയക്കയുടെ ക്രെഡിറ്റിനെ ചോദ്യം ചെയ്യാം. എന്നാൽ നാലാമതൊന്നും ഉണ്ടായിരുന്നു കേട്ടോ, അത് 2003 ക്രിമിനൽ ലോ അമെൻമെന്റ് പ്രകാരം എടുത്തു കളഞ്ഞു. നാല് ഞാൻ പറയാം എന്താണെന്നോ. നാല്, when a man is prosecuted for rape or attempted ravish, it may be shown that the prosecutor is a generally immoral character. ഇതായിരുന്നു എടുത്തുകളഞ്ഞു 2003 ഏതാണ് നിർഭയ കേസ്, ക്രിമിനൽ ലോ അമെൻമെന്റ് ആക്ട് 2003. ആ അമെൻമെന്റിലൂടെ ഇത് എടുത്തുകളഞ്ഞു. എന്താ പറഞ്ഞിരുന്നത്, when a man is prosecuted for rape or attempted ravish, അതായത് റേപ്പിനോ attempted to ravish means rape. അപ്പൊ റേപ്പിനോ അറ്റംപ്റ്റ് റേപ്പിനോ ഒരാളെ പ്രോസിക്യൂട്ട് ചെയ്യുമ്പോൾ, when a man is prosecuted for attempt to ravish, it may be shown that the prosecutrix was a generally immoral character. ആ പ്രോസിക്യൂട്ടറിക് ഇമോറൽ ക്യാരക്ടർ ആണെന്ന് അയാൾക്ക് തെളിയിക്കാം എന്ന് 2003 മുതൽ 1872 ഇതിലുണ്ടായിരുന്നു. 1872 നിലവിൽ വന്ന അന്ന് മുതൽ 2003 ഉണ്ടായിരുന്നു അത് പ്രതിയുടെ ഒരു 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 സഹായി, ഒരു എയ്ഡായിരുന്നു. അടുത്തത് എന്താ പറയുന്നത്, when a man is, ഇതാണ് നാല്, അത് ഇതിലില്ല കേട്ടോ, ചിലതിലൊക്കെ ഫുട്നോട്ട് കൊടുത്തിട്ടുണ്ട്. ഇതാ സെന്റൻസ്, when a man is prosecuted for rape or attempt, when a man is prosecuted for rape or an attempt to ravish, ravish means rape, it may be shown that the prosecutrix was a generally immoral character. റേപ്പിന് അല്ലെങ്കിൽ അറ്റംപ്റ്റ് ടു റേപ്പിന് വരുന്ന കേസിൽ പ്രതിക്ക് അന്ന് തെളിയിക്കാമായിരുന്നു എന്തെന്ന്, ഷീസ് എ ജനറലി ഇമോറൽ ക്യാരക്ടർ. എടുത്തു ഇപ്പോൾ 146 എക്സ്പ്ലനേഷൻ പറയുന്നു, 376 മുതലായവകളിൽ കൺസെന്റ് വിഷയമാണെങ്കിൽ എന്ത് പാടില്ലെന്ന്, ഇറ്റ് ഈസ് ഇംപെർമിസിബിൾ അല്ലെ, ഇറ്റ് ഷാൽ ബി ഇംപെർമിസിബിൾ ടു ഗിവ് ടു, അത് ആ സാക്ഷിയെ ക്രോസ് ചെയ്യാൻ പാടില്ല, എവിഡൻസ് കൊടുക്കാൻ പാടില്ല. 140 ഷാൽ നോട്ട് ബി പെർമിസിബിൾ ടു അഡ്യൂസ് എവിഡൻസ്, ഇറ്റ് ഷാൽ നോട്ട് പെർമിസിബിൾ ടു അഡ്യൂസ് എവിഡൻസ് ഓർ പുട്ട് ക്വസ്റ്റൻസ് ഇൻ ദ ക്രോസ് എക്സാമിനേഷൻ ഓഫ് ദ വിക്ടിം ആസ് ടു ദ ജനറൽ മോറൽ ക്യാരക്ടർ ഓഫ് ദ വിക്ടിം ഓർ സച്ച് പേഴ്സൺസ് പ്രീവിയസ് സെക്ഷൽ എക്സ്പീരിയൻസ് വിത്ത് എനി പേഴ്സൺ ഫോർ പ്രൂവിംഗ് സച്ച് കൺസേൺ ഓർ ദ ക്വാളിറ്റി ഓഫ് കൺസേൺ എന്ന് ചേർത്തു തെളിയിക്കാം. അതായത് ക്രോസ് ചെയ്യാൻ പാടില്ല, എവിഡൻസ് കൊടുക്കാൻ പാടില്ല. എന്തിന്, കൺസെന്റിന്. ഇതിന്റെ കൂടെ ചേർത്ത് വായിക്കണം 53A, അവിടെ ഈ 376 കൂടാതെ 5 കൂടെ ചേർത്തിട്ടുണ്ട്, 354 A, B, D. ഇത്രയും അഫൻസസിന് ഇവിടെ പറഞ്ഞിരിക്കുന്ന ഈ 9 കൂടാതെ
354 A 354 354 A B C D അഞ്ചെണ്ണം ചേർ എന്താ ഇറലവൻ എന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. കാരണം 53 എന്ന് പറയുന്നത് ഏത് ചാപ്റ്ററിൽ വരുന്നു? ചാപ്റ്റർ 2 നെയിം ഓഫ് ദി റിലീഫ് ആക്ട്. അവിടെ 53 എന്ന് പറയുന്നത് ഇൻ ക്രിമിനൽ കേസസ് പ്രീവിയസ് ഗുഡ്സ് ആർ റിലവൻറ്റ്. 53 എ പറയുന്നു എന്തെന്ന്? എവിഡൻസ് ഓഫ് ക്യാരക്ടർ ഓഫ് പ്രീവിയസ് സെക്ഷൽ എക്സ്പീരിയൻസ് നോട്ട് റിലവൻറ്റ് ഇൻ സർട്ടൻ കേസസ്. പിന്നെ പ്രോസിക്യൂഷൻ അഫൻസ് അണ്ടർ സെക്ഷൻ 354 A B C D 376 A B C D ഓർ ഇ എ ഡി 376 A B C D മുതൽ ഇത് പറഞ്ഞ 9 എണ്ണം ഓഫർ അറ്റംപ്റ്റ് ടു കമ്മിറ്റ് എനി സച്ച് ഒഫൻസ് വേർ ദ ക്വസ്റ്റ്യൻ ഓഫ് കൺസെന്റ് ഈസ് ഇൻ ഇഷ്യൂ. Evidence of the character of the victim or of such person's previous sexual experience shall not be relevant on the issue of such consent or the quality of consent. Evidence irrelevant aanu endanu evidence of the character of the victim or of such person's previous sexual experience ore kaariyam adayathu aa evidence of the victim in the character na petti avate avare previous sexual experience na petti avate irrelevant. 53 A എന്ന് ചേർത്തു 2003 നിർഭയ കേസിലെ സംഭവം. അതുപോലെ 2003 ക്രിമിനൽ അമെൻമെന്റ് ആക്ട് പ്രകാരമാണ് ഈ നാലെടുത്തു കിടന്നത്. അന്നുവരെ പ്രതിക്ക് പറയാമായിരുന്നു എന്തെന്ന്? When a man is prosecuted for rape or an attempt to ravish, it may be shown that the prosecutor is of a generally immoral character എന്ന് കാണിക്കാമായിരുന്നു. ആ സൗകര്യം പ്രതിക്ക് നഷ്ടപ്പെട്ടു. ഇതും 146 പ്രൊവൈസോയും നിങ്ങൾ മൂന്നെണ്ണം ഒരുമിച്ച് നോക്കണം. ഏതൊക്കെയാണ്? 146 സെക്കൻഡ് പ്രൊവൈസോ, 155 മുമ്പ് ഉണ്ടായിരുന്ന 2003 വരെ ഉണ്ടായ നാലാമത്തെ ക്ലോസ്. ഏതിനോടൊപ്പം വൈദി എങ്ങനെയാണ് നമുക്ക് ഒരു ഒരു സാക്ഷിയുടെ ക്രെഡിറ്റ് ചോദ്യം ചെയ്യേണ്ടത്? ഒന്ന്, by the evidence of persons who testify that they from the knowledge of the witness believe him to be unworthy of credit. Rand, by proof that he has been bribed, has accepted the offer of a bribe, has received any other corrupt inducement to give his evidence. Moon, by proof of statements inconsistent with any part of his evidence which is liable to be contradicted. Naal, oi, explanation edin applicable, edin applicable soorthukale edine idile onnine endana? By the evidence of persons who testify that they from the knowledge of the witness believe him to be unworthy of credit. Pakshe ibide endu paranjirikkunu adinte karanam cheesil parayanamennilla crossil parayam paranjal ayale contradict cheyan paada. 155 endineyum contradict cheyan pakshe oru sakshi വിശ്വസിക്കാൻ കൊള്ളാനാണ് മാന്യനല്ല എന്ന് വേറൊരു സാക്ഷി പറഞ്ഞാൽ അവൻ ചീഫിൽ അതിന്റെ കാരണം പറയാം. ക്രോസിൽ അവൻ കാരണം പറയാം, പറഞ്ഞാൽ അത് കോൺട്രഡിക്ട് ചെയ്യാൻ പാടില്ലത്രേ. അതാണ് എക്സ്പ്ലനേഷൻ. എന്നാൽ ഈ മൂന്നാമത്തെ ക്ലോസ് ഉണ്ടല്ലോ, എന്താണ്? ബൈ പ്രൂഫ് ഓഫ് ഫോർമൽ സ്റ്റേറ്റ്മെന്റ് ഇൻകൺസിസ്റ്റന്റ് വിത്ത് എനി പാർട്ട് ഓഫ് ഹിസ് എവിഡൻസ് വിച്ച് ഈസ് ലൈബിൾ ടു ബി കോൺട്രഡിക്റ്റഡ്. നമുക്ക് ഈ രണ്ട് ഇക്വേഷൻ കൂടി നോക്കി നിർത്താം. ഈ രണ്ട് ഇലസ്ട്രേഷനും ഇതിലെ മൂന്നുമായി ബന്ധപ്പെട്ട, അതുകൊണ്ട് 3 മുതൽ ഒരു ആരോ വരച്ച് ഇലസ്ട്രേഷനെ ബന്ധിപ്പിക്കണം. എന്താണ് 3? 3 എന്താ? ബൈ പ്രൂഫ് ഓഫ് ഫോർമൽ സ്റ്റേറ്റ്മെന്റ്സ് ഇൻകൺസിസ്റ്റന്റ് എനി പാർട്ട് ഓഫ് ഹിസ് എവിഡൻസ് വിച്ച് ഈസ് ലൈബിൾ ടു ബി കോൺട്രഡിക്റ്റഡ്. കോൺട്രഡിക്ട് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥിതി എന്താ? നേരത്തെ പറഞ്ഞതും ഇപ്പോൾ പറഞ്ഞതും പൊരുത്തപ്പെടുന്നില്ല. ഇത് നമ്മെ എന്തിനെ ഓർമ്മിപ്പിക്കുന്നു? 145 വകുപ്പിനെ. എന്താണ് ക്രോസ് എക്സാമിനേഷൻ ആസ് ടു പ്രീവിയസ് സ്റ്റേറ്റ്മെന്റ്സ് ഇൻ റൈറ്റിംഗ്? 145 നമ്മൾ ഉപയോഗിക്കാറില്ല കോടതിയിൽ കോൺട്രഡിക്ഷൻ പ്രൂവ് ചെയ്യുന്നതിന്. അതുപോലെയാണ് ഇവിടെയും, മുമ്പ് പറഞ്ഞതും ഇപ്പോൾ പറഞ്ഞതും വ്യത്യസ്തമാണെന്ന് കാണിച്ച് നമുക്ക് എന്ത് തെളിയിക്കാം? ഇയാൾക്ക് ക്രെഡിറ്റ് ഇല്ലെന്ന് തെളിയിക്കാം. അപ്പൊ ഈ ഇലസ്ട്രേഷൻ നമ്മൾ വരച്ച് ഏതുമായി മുട്ടിക്കും? ഒന്നുമായി ബന്ധിക്കും, മുട്ടിക്കും. എക്സ്പ്ലനേഷൻ ഏതുമായി മുട്ടിക്കും? ഒന്നുമായി മുട്ടിക്കും. നമുക്ക് എക്സ്പ്ലനേഷൻ ഇലസ്ട്രേഷൻ നോക്കാം. ഈ ഇലസ്ട്രേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് നേരത്തെ പറഞ്ഞത് ഒന്നാം, ഇപ്പോൾ പറയുന്നത് തികച്ചും വേറൊന്നാം. അതുകൊണ്ട് ദേർഫോർ ഹി ഈസ് അൺവേർത്തി ഓഫ് ക്രെഡിറ്റ്. ഇത് മൂന്നാമത്തേതാണ്. ഞാൻ ആ സെക്ഷൻ ഒരു പ്രാവശ്യം ഒന്ന് പറയാം. 155
impeaching credit officials. The credit officials may be impeached in the following ways: by the adverse party or with the consent of the court by the party who calls them. One, by the evidence of persons who testify that they, from the knowledge of the witness, believe him to be unworthy of credit. Add the explanation: a witness declaring another witness to be uncredit may not, upon his examination chief, give reasons for his belief, but he may be asked these reasons in cross-examination, and the answers which he gives cannot be contradicted, though they are false. He may afterwards be charged with giving false evidence under Chapter 11, Penal Code. A proof that the witness has been bribed or has accepted the offer of a bribe or has received any other corrupt inducement to give his evidence. Three, by proof of former statements inconsistent with any part of his evidence. By proof of former statements inconsistent with any part of his evidence which is liable to. Okay, each മൂന്നിന് വേണ്ടിയാണ് രണ്ട് ഇലസ്ട്രേഷൻസ്. ഈ ഇലസ്ട്രേഷൻസ് കൂടി നോക്കി നമുക്ക് ഇന്നത്തെ ശ്രദ്ധിക്കണം. ആ ഇലസ്ട്രേഷൻ ഒന്ന്, ഈ രണ്ട് ഇലസ്ട്രേഷൻ എനിക്ക് കാണാതെ അറിയാം, ശ്രദ്ധിക്കണം. ഒന്ന്, the price of goods sold and delivered be. C says that he delivered the goods to B. Evidence is offered to show that on a previous occasion he said that he had not delivered the goods to B. The evidence is admissible. Contradiction, admissible. Engane accuse B for the price of goods sold and delivered to B. A B-ക്ക് എതിരെ കേസ് കൊടുക്കുന്നു, എയിൽ നിന്ന് വാങ്ങിയ സാധനത്തിന് ഉള്ള വിട്ടിട്ടാൻ. സി മൊഴി കൊടുക്കുന്നു, എന്തെന്ന്? സി മൊഴി കൊടുക്കുന്നു. അപ്പൊ ഒരുപക്ഷെ ബി പറയുന്നുണ്ട് ഞാൻ ഇയാളുടെ ഇന്ന് സാധനമൊന്നും വാങ്ങിച്ചിട്ടില്ലെന്ന്. സി പറയാണ് ഈ സാധനങ്ങൾ ഞാനാ കൊണ്ട് കൊടുത്തതെന്ന്. അപ്പോൾ എന്ത് ചെയ്യുന്നു? എവിഡൻസ് ഈസ് ഓഫർ ടു ഷോ ദാറ്റ് ഓൺ എ പ്രീവിയസ് ഒക്കേഷൻ സി സെഡ് ദാറ്റ് ഹി ഹാഡ് നോട്ട് ഡെലിവേർഡ് ടു ബി. മുമ്പ് സി പറഞ്ഞു അത്രേ, ഞാൻ സാമാനമൊന്നും ഇയാൾ കൊണ്ട് കൊടുത്തിട്ടില്ല, ഞാൻ ഒരു സാധനം ഇയാൾ കൊണ്ട് കൊടുത്തിട്ടില്ല. തെളിയിക്കാം, ദി എവിഡൻസ് ഈസ് അഡ്മിസിബിൾ. എന്നാൽ 183 എ ഇലസ്ട്രേഷന്റെ താഴെ അറ്റം നോക്കൂ, ദി എവിഡൻസ് ഈസ് ഇൻഅഡ്മിസിബിൾ. ബിയുടെ അറ്റം നോക്കൂ, ദി എവിഡൻസ് ഈസ് നോട്ട് അഡ്മിസിബിൾ. പറയുന്നു ദി എവിഡൻസ് ഈസ് അഡ്മിസിബിൾ. അത് കാണിച്ച് നമ്മൾ എന്താ തെളിയിക്കാതിരിക്കുന്നത്? എന്താ തെളിയിക്കാൻ ശ്രമിക്കുന്നത്? ദ വിറ്റ്നസ് ഈസ് അൺവർത്തി ഓഫ് ക്രെഡിറ്റ്. തെളിയിക്കുന്നു. ഒരു ഇലസ്ട്രേഷൻ കൂടി. ഇതൊരു സിവിൽ കേസിന്റെ ആണ് ആദ്യം, ബി ഒരു ക്രിമിനൽ കേസ്. പക്ഷെ ഇവിടെ ഒരു കോംപ്ലിക്കേഷൻ ഉണ്ട്, ഈ ഇലസ്ട്രേഷൻ തെറ്റാണ്. നോക്കൂ, ഞാൻ ഇതിൽ എഴുതിയിരിക്കുന്നത് പറയാം. എ ഇസ് ഇൻഡിക്റ്റഡ് ഫോർ ദ മർഡർ ഓഫ് ബി. സി സേസ് ദാറ്റ് ബി വെൻ ഡൈ ഡിക്ലെയർഡ് ദാറ്റ് എ ഹാഡ് ഗിവൻ ബി ദ വുണ്ടപ്പിച്ച് ഹി ഡൈഡ്. Evidence is offered to show that on a previous occasion, he said that the wound was not given away or in his presence. The evidence is admissible. Endine to show his that he is unworthy of credit. Engane his former statement and present statement are divergent, diametrically opposite. Nerthe endu paranju? ഇപ്പൊ കൂടെ പറയാണ്, ഞാൻ സാധനങ്ങൾ കൊണ്ട് കൊടുത്തു. അയാളെ കൺഫ്രണ്ട് ചെയ്യുന്നു, മുമ്പ് നിങ്ങൾ പറഞ്ഞില്ലേ നിങ്ങൾ കൊടുത്തില്ല എന്ന്. അത് തെളിഞ്ഞാൽ, കോൺട്രഡിക്ഷൻ തെളിഞ്ഞാൽ, ദ കോർട്ട് ഹാസ് ടു ഹോൾഡ് ദാറ്റ് ഹി അൺവേർത്തി ഓഫ് ക്രെഡിറ്റ്. നമുക്ക് ഒത്തു നിർത്താം കേട്ടോ, ഒരു 5 മിനിറ്റ് ഒത്തു നിർത്തിക്കളെ. അതുപോലെ ഒരു സ്റ്റേറ്റ്മെന്റ്, ഇപ്പോഴത്തെ സ്റ്റേറ്റ്മെന്റ് നിങ്ങൾ പൊരുത്തപ്പെടാത്തത് നോക്കൂ. പക്ഷെ ഇലസ്ട്രേഷൻ തെറ്റാണ്, ശ്രദ്ധിക്കണം. എന്താ തെറ്റ്? എ ഇസ് ഇൻഡിക്റ്റഡ് ഫോർ ദ മർഡർ ഓഫ് ബി. ബിയെ കൊന്നതിനെ എ പ്രതി കൂട്ടിൽ. ട്രയലാണ്. എ ഇസ് അക്യൂസ്ഡ് ഓഫ് മർഡർ ഓഫ് ബി. ബിയെ കൊന്നെന്ന് പറഞ്ഞ് എ പ്രതി കൂട്ടിൽ ട്രയൽ നടക്കുകയാണ് കോടതി. സി സെഡ് ബി വെൻ ഡൈയിങ് ഡിക്ലെയർഡ് ദാറ്റ് എ ഹാഡ് ഗിവൻ ബി ദ വുണ്ടപ്പിച്ച് ഹി ഡൈഡ്. സി ഇപ്പൊ കൂട്ടിക്കേറി പറയാണ്, ബി മരിക്കുമ്പോൾ പറഞ്ഞു, ഞാൻ കേട്ടു. ആര് പറയുന്നു? സി പറയുന്നു, ഞാൻ കേട്ടു. എന്തെന്ന്? ബി മരിക്കാനിടയായ പരുക്ക് എയാണ് ഏൽപ്പിച്ചത് എന്ന് മരണമൊഴിയുന്ന് സി പറയുന്നു. എന്നാൽ എവിഡൻസ് ഈസ് ഓഫേർഡ് ടു ഷോ ദാറ്റ് ഓൺ എ പ്രീവിയസ് ഒക്കേഷൻ സി സെഡ് ദാറ്റ് ദ വുണ്ട് വാസ് നോട്ട് ഗിവൻ ബൈ ഓർ ഇൻ ഹിസ് പ്രസൻസ്.
ഒരു കോണ്ടന്റ് ഇവിടെ മുന്നോട്ട് വയ്ക്കുകയാണ്. എന്തെന്ന് ഈ മുമ്പ് പറഞ്ഞു അത്രേ, ഈ പരുക്ക് എ അല്ല ഏൽപ്പിച്ചത്, അല്ലെങ്കിൽ അയാളുടെ സാന്നിധ്യത്തിൽ അല്ല എന്ന് പറഞ്ഞത് തെളിഞ്ഞാൽ കോൺട്രഡിക്ടറി ആവുമെന്ന് നിങ്ങളോട് ഞാൻ ചോദിക്കുകയാണ്. ആകുമോ സുഹൃത്തുക്കളെ? ആകുമോ? ആകുമോ? ആതില്ല. കാരണം ഇപ്പോൾ ഈ കൂട്ടിൽ കയറി പറയുന്നത് എന്താ, ബി മരിക്കുന്ന നേരത്ത് മരണമൊഴി എന്തായിരുന്നു? ഞാൻ മരിക്കടയായിരുന്ന ഇടയായ പരുക്ക് ആരേൽപ്പിച്ചു? ഏൽപ്പിച്ചു. അത് കോൺട്രഡിക്ടറി ആകണമെങ്കിൽ എന്ത് പറയണം? എവിഡൻസ് ഈസ് ഓഫേർഡ് ടു ഷോ ദാറ്റ് ഓൺ എ പ്രീവിയസ് ഒക്കേഷൻ ഹി സെഡ് ദാറ്റ് ബി വെൻ ഡൈയിങ് ഡിഡ് നോട്ട് ഡിക്ലെയർ ദാറ്റ് എ ഗിവൻ ബി ദ വുണ്ട് ഓഫ് ദ ചീതായി. ഇത് കോൺട്രഡിക്ടറി ആയി. ഇവിടെ സിയുടെ മൊഴി കോൺട്രഡിക്ടറി കടകൃതമാകണമെങ്കിൽ സി നേരത്തെ എന്ത് പറഞ്ഞിരിക്കണം? ബി മരിക്കുമ്പോൾ തനിക്ക് ഏറ്റ പരിക്ക് എയാണ് തന്നതെന്ന് ബി പറഞ്ഞിട്ടില്ല എന്ന് സി നേരത്തെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ അങ്ങനെ പറഞ്ഞു എന്ന് പറയുന്നത് തെറ്റാവും. വാസ്തവത്തിൽ ഇവിടെ ഈ ഈ ഇലസ്ട്രേഷൻ നമുക്ക് എങ്ങനെ കറക്റ്റ് ചെയ്യാം? എ ഇസ് ഇൻഡിക്റ്റീവ് ഫോർ ദ മാറ്റർ ഓഫ് ബി. എ ഇസ് ഇൻഡിക്റ്റീവ് ഫോർ ദ മാറ്റർ ഓഫ് ബി. സി സേസ് ദാറ്റ് ബി വെൻ ഡൈയിങ് ഡിക്ലെയർഡ് ദാറ്റ് എ ഹാഡ് ഗിവൻ ബി ദ വുണ്ട് ഓഫ് ദ ചീതായി. Since he is offered to show that on a previous occasion, he said that B, when dying, did not declare that he had given B the wound of which he died. Appadi adu adu admissible avunnu contradict. Ennal ee randamathu paranjadine namukku contradict aakkam. Endu idamadi B ye konnennum paranju A ku edire case. Ippo C parayana A marikkanidayaaya paruk സോറി ബി മരിക്കാനിടയായ പരുക്ക് എ ആണ് ഏൽപ്പിച്ചത്, അല്ലെങ്കിൽ എയുടെ സാന്നിധ്യത്തിലാണ് ഏൽപ്പിച്ചത് എന്നിപ്പോൾ പറഞ്ഞാൽ അയാൾ മുമ്പ് എന്ത് പറഞ്ഞിരിക്കുന്നു? എന്തായിരിക്കും അയാൾ പറഞ്ഞത്? എവിഡൻസ് ഈസ് ഓഫ് ടു ഷോ ദാറ്റ് ഇൻ പ്രീവിയസ് ഒക്കേഷൻ ഹി സെഡ് ദ വുണ്ട് വാസ് നോട്ട് ഗിവൻ ബൈ ഓർ ഇൻ ഹിസ് പ്രസൻസ്. എങ്കിൽ അപ്പൊ ഇത് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും പൊരുത്തപ്പെടാതെ നിൽക്കുക. അതായത് ബി മരിക്കുന്ന സമയത്ത് താൻ മരിക്കാനിടയായ പരുക്ക് എ ആണ് ഏൽപ്പിച്ചത് എന്ന് ബി മരണമൊഴി നടത്തി എന്ന് കൂട്ടിൽ പറയുന്നു. എങ്കിൽ കോൺട്രഡിക്ടറി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഇയാൾ മുമ്പ് പറഞ്ഞു അങ്ങനെ മരണമൊഴി കൊടുത്തിട്ടില്ല, അല്ലെങ്കിൽ. അപ്പൊ അതാണ് ഒരു വഴി. മറ്റേ വഴി ഇപ്പോ ഈ എ ആണ് ഈ പരുക്ക് ഏൽപ്പിച്ചത്, അല്ലെങ്കിൽ എയുടെ സാന്നിധ്യത്തിലാണ് എന്നിപ്പോ പറയുന്നു. അതിന് കോൺട്രഡിക്ടറി ആയിട്ട് ഒന്ന് കൊടുക്കണം. ഇയാൾ മുമ്പ് പറഞ്ഞു ഈ പരിക്ക് ഏൽപ്പിച്ചത് എ അല്ല, അല്ലെങ്കിൽ ഏടെ സാന്നിധ്യത്തിലല്ലെന്ന്. ഇവിടെ കുഴപ്പം വന്നിരിക്കുന്നത് ഈ മരണമൊഴി എന്ന് പറയുന്നത് സി കേട്ടതാണ്, എന്നാൽ പരിക്ക് ഏൽപ്പിച്ചു എന്ന് പറയുന്നത് സി കണ്ടതാണ്. അതിനെ ഞാൻ എപ്പോഴും പറയാറുള്ള ഒരു ഉദാഹരണം, ആകാശവാണിക്ക് ഒരു ഫലിതം പരിപാടിയുണ്ട്, കണ്ടതും കേട്ടതും ആണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. അതായത് മരണമൊഴി കേട്ടതാണ്, അതിന്റെ സത്യാവസ്ഥ എനിക്കറിയില്ല, അത് മരിച്ച എയ്ക്ക് അറിയുള്ളൂ. ആ മരിച്ച എ പറയുകയായിരുന്നു, സോറി ഐ എം സോറി, മരിച്ച ബി പറയുകയായിരുന്നു എ ആണ് ഈ പരിക്കിൽ. അങ്ങനെ ബി പറഞ്ഞ് ഞാൻ കേട്ടു, മറ്റേത് ഞാൻ കണ്ടതാണ്. എന്തെന്ന്? ഈ പരുക്ക് അല്ലെങ്കിൽ എയുടെ സാന്നിധ്യത്തിലായിരുന്നു, എന്നാൽ കണ്ടതാണ്. അത് കോൺട്രഡിക്റ്റ് ആണെങ്കിൽ എന്ത് പറയണം? ഇയാൾ മുമ്പ് പറഞ്ഞു ഏ അല്ല ഈ പരിഗേൽപ്പിച്ച് അത് സാധിച്ചു. ഈ കണ്ടതും കേട്ടതും കൂടെ കൂടിക്കൊഴിഞ്ഞതാണ് ഈ ഇലസ്ട്രേഷൻ തെറ്റാവാൻ കാരണം. നമ്മളത് തിരുത്തി എടുക്കേണ്ടതാണ്. അതെ, നിർത്തുകയാണ്. ഇത് ഞാൻ വളരെ ഫസ്റ്റായിട്ടാണ് പോയത്, അതിൻ്റെതായ ഒരു ഫാസ്റ്റായിട്ട് പോകാൻ പറ്റുള്ളൂ. എങ്കിലും നമുക്ക് 155 ഇതിലെ ഒരു സ്പീഷീസാണ് ഇത്. 146 155 വരെ എന്ന് പറയുന്ന ഫാക്ട്സ് ഇഷ്യൂവും റെലവൻറ്റ് ഫാക്റ്റും അല്ലാതെ നമുക്ക് തെളിയിക്കാൻ കഴിയുന്ന മൂന്ന്, ക്രോസ് എക്സാമിനേഷൻ ചോദിക്കാൻ കഴിയുന്ന മൂന്ന് തരം കാര്യങ്ങളാണ് വെറാസിറ്റി, ഹു ഹി ഈസ് ആൻഡ് വാട്ട് ഈസ് ഹിസ് പൊസിഷൻ ലൈഫ്, മൂന്ന് ക്രെഡിറ്റ്. അത് 155 അവസാനിക്കും, 146 വരെ. ഇന്ന് നമുക്ക് ഈ അവസരം ഒരുക്കി തന്നതിലേക്ക് ഇതിൻ്റെ പിന്നിൽ പലരും ഉണ്ട് എന്നെനിക്ക് അറിയാം. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി അതുമായിട്ട് എനിക്ക് അത്ര അടുത്ത് ഇടപെടാൻ കഴിഞ്ഞിട്ടില്ല.
ഈ സംരംഭം നമുക്ക് നോക്കി തന്നത് അഖിൽ ഭാരതീയ അധിവക്ത പരിഷത്ത്. ഞാൻ വളരെ കാലം ഈ സംഘടനയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ആയിരുന്നു. കുറച്ചു കാലമായിട്ട് ആ സ്ഥാനമില്ലെന്നേ ഉള്ളൂ. ഈ സംഘടനയുടെ ദേശീയ സെക്രട്ടറിയാണ് കൊല്ലത്ത് അഭിഭാഷകനായ ശ്രീ ആർ രാജേന്ദ്രൻ. നമുക്ക് വേറൊരു രാജേന്ദ്രനുണ്ട്, അദ്ദേഹമല്ല, അത് സി രാജേന്ദ്രനാണ്. ആർ രാജേന്ദ്രൻ എന്ന് പറയുന്ന എന്താ പറയാ അസാധാരണമായ സംഘടനാ പാഠവുമുള്ള ഒരാളാണ് ശ്രീ ആർ രാജേന്ദ്രൻ. എന്നോട് ഈ ക്ലാസ്സിനെ പറ്റി പറയുന്നൊരു 3 ദിവസമേ ആയുള്ളൂ. അത് എനിക്കൊന്ന് വേറെ ആരെയും കിട്ടാത്തതുകൊണ്ടാണ് സംശയം. എന്തായാലും ശ്രീ രാജേന്ദ്രൻ പറഞ്ഞാൽ ഞാൻ കേട്ടിരിക്കും എന്ന് ശ്രീ രാജേന്ദ്രൻ അറിയാം. അതായത് എന്താ പറയാ ഇത് നമുക്ക് ചിന്തിക്കാൻ കഴിയാത്ത ഒരു ഒരു സമർപ്പണമാണ്. ഇദ്ദേഹത്തെ പറ്റി ഓർക്കുമ്പോൾ ഞാൻ കണ്ണൂർ നടന്ന ഒരു സംഭവമാണ് ഓർക്കുന്നത്. ഇപ്പൊ നിർത്താം. ഒരു കണ്ണൂർ ക്ലാസ് എടുക്കാൻ ചെന്നിട്ട് ഞാൻ അന്ന് വൈകുന്നേരത്തെ ട്രെയിനിൽ ടിക്കറ്റ് ബുക്ക് ചെയ്തിരുന്നതാണ്. ഈ ക്ലാസ് കഴിഞ്ഞ് ആളുകൾ അന്ന് എന്നെ പോകാൻ സമ്മതിച്ചില്ല. അന്ന് എന്നെ ഒരു ലോഡ്ജിലാക്കി അടുത്ത ദിവസം വൈകിലേക്കുള്ള ഒരു ടിക്കറ്റും ബുക്ക് ചെയ്ത് അടുത്ത ദിവസം എന്നെ കൊണ്ട് ക്ലാസ് എടുപ്പിച്ചു. അപ്പൊ ഞാൻ അവിടെ ഈ ഞങ്ങളിങ്ങനെ കൂടിയിരിക്കുമ്പോൾ ഒരു സ്നേഹിതനോട് ചോദിച്ചു, എന്താണ് ഈ കണ്ണൂർ ഇത്രയും അക്രമങ്ങൾ ഉണ്ടാവുന്നത്? അപ്പൊ അദ്ദേഹം പറഞ്ഞ മറുപടി, ഈ എന്ത് കാര്യം ഏറ്റെടുത്താലും അതിനുവേണ്ടി മരിക്കും, അതാണ് കണ്ണൂർക്കാർ. ഇത് പെട്ടെന്ന് ഞാൻ ഓർത്തത് നമ്മുടെ ദേശീയ സെക്രട്ടറി ശ്രീ രാജേന്ദ്രനാണ്. ആ ഏറ്റുന്ന കാര്യത്തിന് വേണ്ടി അങ്ങ് നടക്കുക എല്ലാം. അദ്ദേഹത്തിന്റെ ഭാര്യയും കൊല്ലത്ത് വക്കീലാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു 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 മഹത്തായ സംരംഭം കാരണം എനിക്കിന്നത്രയും പറയാനും അത് താങ്കൾ കേൾക്കാനും ഉള്ള ഒരു അവസരമുണ്ടായി. അദ്ദേഹത്തോട് എനിക്ക് എന്തെന്നില്ലാത്ത നീയും അല്ലെങ്കിലും അകമഴിഞ്ഞ സ്നേഹമാണ്. ഞാൻ അദ്ദേഹത്തിന്റെ വീട്ടിലൊക്കെ പോയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ അമ്മ മരിച്ചപ്പോൾ എന്നാണ് എൻ്റെ ഓർമ്മ. എൻ്റെ ഏറ്റവും അടുത്തൊരു സുഹൃത്താണ്. അതുകൊണ്ട് നമ്മുടെ നന്ദി മുഴുവനും അദ്ദേഹത്തോട് നമുക്ക് പറയാം. നീ ക്ലാസ് കേട്ടിരുന്ന എല്ലാവരോടും എൻ്റെ അകൈതവുമായ നന്ദി ശ്രീ രാജേന്ദ്രൻ അവർക്കളോട് പ്രത്യേകിച്ച്. പിന്നെ പലരും ഇതിൻ്റെ പിന്നിലുണ്ട്, ആരെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ അറിയുന്നവരായിരിക്കും. അവരോടുമെല്ലാം ഞാൻ നന്ദി പറയുന്നു. വിഷ് യു ഓൾ ദി ബെസ്റ്റ്. May God bless you. Thank you. നന്ദി പഴക്കൂട്ടം നാരായണൻ സർ. കൃതജ്ഞത രേഖപ്പെടുത്തുവാനായി അഡ്വക്കേറ്റ് ബി രവീന്ദ്രൻ സാറിനെ, അദ്ദേഹം ഭാരതീയ അഭിഭാഷക പരിഷത്തിന്റെ സംസ്ഥാന സെക്രട്ടറിയാണ്. അദ്ദേഹം കാസർഗോഡ് ബാറിലെ അഭിഭാഷകനാണ്. രവീന്ദ്രൻ സാർ പ്ലീസ്. ഹലോ, കേൾക്കാമോ? എനിക്ക് കേൾക്കാം സാർ. രാജേന്ദ്രൻ സാറാണ് എന്നെ. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഇത്ര വിശദമായിട്ട് നമ്മളുടെ കേരള അഭിഭാഷക പരിഷത്തിന്റെ കണ്ടക്ട് ചെയ്ത ഈ തെളിവ് നിയമം എവിഡൻസ് ആക്ട് നെ കുറിച്ച് ആധികാരികമായിട്ട് ഈ വേദിയിൽ ക്ലാസ് എടുത്ത ശ്രീ കഴക്കൂട്ടൻ നാരായണൻ സാർ, അദ്ദേഹം കാസർഗോഡ് അഭിഭാഷക പരിഷത്ത് സംഘടിപ്പിച്ച 2-3 ക്ലാസ്സുകൾ അദ്ദേഹം നമ്മൾക്ക് ഇതുപോലെ ക്ലാസ് എടുത്തിട്ടുണ്ട്. കേരളത്തിലെ വ്യത്യസ്ത ബാറുകളിൽ ഈ എവിഡൻസ് ആക്ടിൻ്റെ ഒരു ആധികാരികത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴക്കൂട്ടൻ നാരായണൻ സാറിൻ്റെ വാക്കുകളാണ്. അദ്ദേഹത്തിൻ്റെ ശിഷ്യഗണങ്ങളായിട്ട് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം പല ജഡ്ജിമാരും അതുപോലെ തന്നെ പലരും ഇന്ന് ഈ ജുഡീഷ്യറിയിലുണ്ട്. ഇന്ന് ഈ ക്ലാസ് എടുത്തതിന് അഭിഭാഷക പരിഷത്തിൻ്റെ പേരിൽ ഞാൻ ആദ്യമായി അദ്ദേഹത്തിന് ആദ്യമായ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. അതേപോലെ തന്നെ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. അതേപോലെ തന്നെ ഈ പരിപാടിയുടെ പങ്കെടുത്ത അഭിഭാഷക പരിഷത്തിൻ്റെ ഓൾ ഇന്ത്യ സെക്രട്ടറി രാജേന്ദ്രൻ അട്ടുപുറ്റ അവർ അദ്ദേഹത്തിന് നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. അതേപോലെ തന്നെ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ വിളക്കുടി രാജേന്ദ്രൻ, സംസ്ഥാന സെക്രട്ടറി ശ്രീ അശോക് കുമാർ ബി അശോക് കോട്ടയം, അതുപോലെ തന്നെ മറ്റ് ഈ പരിപാടിയിൽ എത്തിയ വ്യത്യസ്ത ജില്ലകളിലെ ഭാരവാഹികളെ അഭിഭാഷകരെ എല്ലാവർക്കും ഈ പരിപാടിയിൽ പങ്കെടുത്തതിന് ഞാൻ അഭിഭാഷക പരിഷത്തിൻ്റെ പേരിൽ ഹൃദയംഗമായി നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. ഇത്തരം ക്ലാസ്സുകളിൽ മുഴുവൻ പങ്കുചേർന്ന വ്യത്യസ്ത അഭിഭാഷകരെ എല്ലാവരെയും ഒന്നുകൂടി നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ 2 വാക്കുകൾ നിർത്തുന്നു. ധന്യവാദം. പരിപാടിയുടെ സമാപനത്തിനായി ദേശീയ ഗാനമാണ്. എല്ലാവരും എഴുന്നേറ്റ് നിൽക്കുക. ജനഗണമന അധിനായക ജയ ഹേ ഭാരത ഭാഗ്യ വിധാതാ.
പഞ്ചാബ് സിന്ധ് ഗുജറാത്ത് മറാഠ ദ്രാവിഡ ഉത്കള വംഗ വിന്ധ്യ ഹിമാചല യമുന ഗംഗ ഉച്ചല ജലധി തരംഗ തവ ശുഭനാമേ ജാഗേ തവ ശുഭ ആശിഷ മാഗേ ഗാഹേ തവ ജയഗാഥ ജനഗണ മംഗളദായക ജയ ഹേ ഭാരത ഭാഗ്യ വിധാത ജയ ഹേ ജയ ഹേ ജയ ഹേ ജയ 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 ഹേ